രവിചന്ദ്രൻ എന്ന വ്യക്തി കേരളത്തിൽ സ്വതന്ത്ര ചിന്താ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ യുക്തിചിന്ത കേരളത്തിലുടനീളം കേരളത്തിന് പുറത്ത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു ഭൂഖണ്ഡത്തിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പര്യടനം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 6-7 വർഷങ്ങൾക്കുള്ളിൽ 14 പുസ്തകങ്ങൾ, 1000-ക്കണക്കിന് ലേഖനങ്ങൾ, ഒരുപക്ഷെ ഒരു 600-700 പ്രഭാഷണങ്ങൾ വ്യത്യസ്ത വേദികളിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അനുഭവം അദ്ദേഹത്തിന് പറയാനുണ്ടാവും. സാധാരണ രീതിയിൽ ഒരു പ്രഭാഷണത്തിൽ വരുമ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്ന 2 വാക്ക് സമയം കളയാതെ തുടങ്ങുകയാണ് രവിചന്ദ്രൻ എന്ന വ്യക്തിയുടെ സ്ഥിരം രീതി. നമുക്കറിയാം അദ്ദേഹം വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം, ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം. മൈക്രോഫോൺ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പോലെയാണ്. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ വിടാൻ അനുവദിക്കുന്നില്ല. രവിചന്ദ്രൻ എന്ന വ്യക്തി കേരളത്തിൽ സ്വതന്ത്ര ചിന്തയുടെ ഈ രംഗത്തേക്ക് വരുന്ന തുടക്കം മുതലുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അതിനുള്ള സാഹചര്യം, ഇപ്പോൾ കേരളത്തിലെ സ്വതന്ത്ര ചിന്താ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്, മുന്നോട്ടുള്ള കാലങ്ങളിൽ ഏത് രീതിയിലായിരിക്കും പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഒരുപക്ഷെ ഈ കഴിഞ്ഞ 3 നീണ്ടുനിന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനുണ്ടായ അനുഭവം, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആമുഖം കുറച്ച് സമയം അദ്ദേഹം പറഞ്ഞതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തോട് ഞാനുൾപ്പെടെ ചോദ്യങ്ങൾ ചോദിക്കാം. വൈവിധ്യമായ വിഷയങ്ങൾ, സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നേരിട്ട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. മൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരും. എല്ലാവരും തന്നെ ഓരോ ചോദ്യം ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനിടയിൽ ഇവിടെ വരാൻ കഴിയാത്ത ചില സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ എഴുതി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചോളാം. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യോത്തര സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് ആരാണ് രവിചന്ദ്രൻ എന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തന്നെ നമ്മുടെ മുന്നിൽ കൂടുതൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം രവിചന്ദ്രനെ, സി രവിചന്ദ്രനെ ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഷിജ്ബു. ഇത് വളരെ രസകരമായൊരു പരിപാടിയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയായിരിക്കും ഈ പരിപാടി പരിണമിക്കുക എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് ഇറ്റ് ക്യാൻ ബി വെരി എക്സൈറ്റിംഗ്, ചിലപ്പം വെറും അലമ്പാവാൻ സാധ്യതയുണ്ട്. 2 സാധ്യതകളുണ്ട്. എനിവേ, വളരെ സന്തോഷം ഇത്രയും പേരെ ഇവിടെ കാണാൻ. ഇതൊരു വലിയ ഹാളാണ്. സാധാരണ ഇതിൽ യുക്തിവാദികളൊക്കെ പരിപാടികൾ നടത്തുമ്പോൾ ചെറിയ ഹാളുകൾ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇത്രയധികം ആളുകൾ ഇവിടെ ഉള്ളത് നമുക്ക് ശരിക്കും ഒരു ആൾക്കൂട്ടമായിട്ട് തോന്നാത്തതിൻ്റെ കാരണം ഈ ഹാളിൻ്റെ വലിപ്പമാണ്. 600 സീറ്റുകളോളം ഉണ്ട്. അറൗണ്ട് അത് ഹാഫ് ഫിൽഡാണ്. ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു പരിപാടി വളരെ സിസ്റ്റമാറ്റിക്കായി ഇവിടെ നടത്തിയ യുക്തിവാദി പഠന കേന്ദ്രത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇറ്റ്സ് എ വർക്ക് എക്സ്ട്രീംലി ഡൺ, എക്സ്ട്രീംലി വെൽ. ഇത് ഞാൻ നോക്കുമ്പോൾ ഓരോ വർഷം കഴിയും തോറും, ഓരോ മീറ്റ് കഴിയുമ്പോഴും നമ്മളുണ്ടാക്കുന്ന പുരോഗതി എന്ന് പറയുന്നത് ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഓരോ മീറ്റുകൾ നോക്കുക, 2013 മീറ്റ് കഴിഞ്ഞ് 14 മീറ്റ് ആകുമ്പോൾ പരിഷ്കരിക്കപ്പെട്ടാണ്. ആര് നടത്തുന്നു, എപ്പോൾ നടത്തുന്നു എന്നല്ല, എല്ലാ മീറ്റുകളിലും പരിഷ്കരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുറേ കൂടെ മെച്ചപ്പെട്ട് ശരികളിൽ നിന്ന് മെച്ചപ്പെട്ട ശരികളിലേക്ക് സഞ്ചരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി തന്നെയാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ പിന്തുടരുന്നത് എന്നുള്ളത് സന്തോഷകരമാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ഈ മീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഹിതമായി കണ്ടത്. അത് ഞാൻ ഇന്നലെ ഷിബുവിനോടും ബാബുവിനോടും എല്ലാം പറഞ്ഞു. നല്ല ആവിയുണ്ട്. ഈ ആവി നമ്മളുടെ പ്രശ്നമല്ല, പക്ഷേ ഈ ഹാള് കുറച്ചുകൂടെ വെന്റിലേഷനും, ഈ 2 കാര്യം, ഇതൊരിക്കലും ഈ പ്രസ്ഥാനവുമായിട്ടോ സംഘാടകരുമായിട്ടോ ബന്ധപ്പെട്ടൊരു കാര്യമല്ലാത്തത് കൊണ്ട് അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഞാൻ അവരുടെ 5 വളർച്ച നേരിൽ കണ്ട ആളാണ്. അതാണ് എൻ്റെ രസം. 5 പ്രായമുള്ള ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, ഇവരുടെ കിതപ്പുകളും കുതിപ്പുകളും എല്ലാം. പിന്നെ ഷിബു ചോദിച്ചോണം ഓസ്ട്രേലിയയിലെ കാര്യം ചോദിച്ചു. ഞാൻ ഓസ്ട്രേലിയയിൽ പോകാൻ കാരണം ഇത്തരത്തിലുള്ള പരിപാടികളാണ്. അല്ലാതെ ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ നമ്മൾ പോകുന്നത് നമ്മളിവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, 100 150 200 അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രഭാഷണങ്ങൾ, ഇത്
ആളുകളിലേക്ക് എത്തിച്ചേരുകയാണ്. മലയാളികൾ ഓസ്ട്രേലിയയിൽ തന്നെ മെൽബൺ പട്ടണത്തിൽ മാത്രം ഏതാണ്ട് 20,000 മലയാളികളുണ്ട്. അവിടെ ഏതാണ്ട് 4-5 പേര് എസൻസിൻ്റെ ഒരു ചെറിയ ഗ്രൂപ്പ് തുടങ്ങി, അതിപ്പോൾ ഏതാണ്ട് 50 പേരോളം ഉണ്ട്. അവർ ഓൾ ഓസ്ട്രേലിയ മൊത്തത്തിൽ ഒരു കൂട്ടായ്മയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സിഡ്നിയിലും ഞാൻ സിഡ്നിയിൽ പോയി. ഓസ്ട്രേലിയ ഏറ്റവും ഓൾഡായിട്ടുള്ള ജെയിംസ് കുക്ക് വന്നിറങ്ങിയ സിറ്റിയാണ്. സിറ്റിയല്ല, അന്ന് സിറ്റിയല്ല, സ്ഥലമാണ് സിഡ്നി. ബ്രിസ്ബെയിനിൽ പോയി, പെർത്തിൽ പോയി, അഡ്ലൈഡിൽ പോയി, കാൻബറയിൽ പോയി. ഇവിടെയെല്ലാം ഞാൻ പൊതുവിൽ കണ്ടൊരു കാര്യം, നമുക്ക് ഒരുപക്ഷെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഓഡിയൻസ് ചിലയിടങ്ങളിൽ കിട്ടി. ചിലയിടം കാൻബറയിൽ മാത്രമാണ് ഒരു ചെറിയ, അതൊരു ചെറിയ സ്ഥലം തന്നെയാണ്, അവിടുത്തെ ഒരു ഭരണ തലസ്ഥാനമാണ്. അതുകൊണ്ട് ഒരു വലിയ സിറ്റിയൊന്നുമല്ല കാൻബറ. ബാക്കി എല്ലായിടത്തും തന്നെ ഭയങ്കര ആവേശമാണ്. അവിടെ പുസ്തകങ്ങളായാലും ഒരു മെമ്മറി സ്റ്റിക്ക്, ഇതിനകത്തിവിടെയുള്ള റാഷണലിസ്റ്റുകളുടെയൊക്കെ പ്രഭാഷണങ്ങൾ, വൈശാഖൻ തമ്പിയുടെ, മോറിസിൻ്റെ, എൻ്റെ, അങ്ങനെ കുറേ ഒരു സ്റ്റിക്കായിട്ട് അവർ റെക്കോർഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. $10, $15 ഒക്കെ വെക്കുന്നു. അപ്പോഴേ കാണാനില്ലാതാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിവിടെ ചെയ്യുന്ന ഈ പ്രഭാഷണങ്ങളും ഈ പരിപാടികളും ചാർവാകങ്ങളും എസൻസ് മീറ്റുകൾ, ഫ്രീ തിങ്കേഴ്സ് മീറ്റുകൾ, സയൻസ് ഫെസ്റ്റിൻ്റെ മീറ്റുകൾ, ഇതൊക്കെ വലിയ ആവേശം പുറത്തുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം മലയാളികൾക്ക് പലപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ശരിക്കും അവരുടെ ഉള്ളിലുള്ളത് പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ള ഒരു വേദി കിട്ടുന്നുണ്ട്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയത് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതുന്ന ഒരുപാട് മലയാളികൾ കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ള സത്യമാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ പ്രതിവിധിയും ഒരുപക്ഷെ പുറത്തുനിന്നുള്ള ഈ ഇടപെടലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം നിരന്തരമായി പുറത്തുനിന്ന് പരുവപ്പെടുത്തിയ ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അത് ചൈനക്കാരായാലും റോമക്കാരായാലും അതിനുശേഷം വരുന്നിട്ടുള്ള യൂറോപ്യൻ ശക്തികളായാലും ഇന്ത്യൻ സമൂഹത്തെയും വിശേഷിച്ച് കേരള സമൂഹത്തെയും പരുവപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഗൾഫ് മലയാളികളായാലും ബംഗാളികളാണ് ഇപ്പോൾ കേരളത്തിലെ ശരിക്കും ചാലക ശക്തികളായിട്ട്. ഉത്തരേന്ത്യക്കാർ ഇത് പുറത്തുനിന്ന് പരുവപ്പെടുന്ന അല്ലെങ്കിൽ പരുവപ്പെടുത്തുന്ന ഒരു സമൂഹമായി സാമൂഹ്യപരമായും ബൗദ്ധികമായിട്ടും ഭൗതികപരമായിട്ടും നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരു കുറവോ കൂടുതലോ ആയിട്ട് ഞാൻ കാണുന്നില്ല, മറിച്ച് അതൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശാസ്ത്രപ്രചരണം, റാഷണലിസം, സയൻസ് ഈ മേഖലകളിലും പുറത്തുനിന്നുള്ളവർക്ക് ഒരുപാട് സഹായിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഓസ്ട്രേലിയയിലെ കണ്ടാൽ ഞാൻ ഏറ്റവും വലിയ ഉണ്ടൊരു ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഫ്രീ വേൾഡ്. ആക്ച്വലി നമ്മൾ ശരിക്കും ഇപ്പോഴും ഒരു ട്രൈബൽ ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നോട് ഓസ്ട്രേലിയയിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു, അവിടുത്തെ പുഴുക്കുത്തുകൾ ശ്രദ്ധിക്കണം അല്ലേ. അതായത് പുറം മോടി ഉണ്ടാവും, പരിഷ്കാരം ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ നിറയെ പുഴുക്കുത്താണ്, ആകെ മോശമാണ്. അല്ലെ ശ്രീനിവാസൻ പറയുന്നോണം, കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ കണ്ണ് പഴുത്തളിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുന്നോണം. എന്നിട്ട് പിന്നെ മാത്രമല്ല, നമ്മൾ പുറത്തു പോകുമ്പോൾ തിരിച്ചു വന്ന് അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാടിനെ ഈഴ്ത്തുന്നു എന്നുള്ളൊരു ചോദ്യം ചുമ്മാ ഒരു ഡിഫോൾട്ട് ക്വസ്റ്റ്യനാണ്. യഥാർത്ഥത്തിൽ വസ്തുതാപരമായി നോക്കുകയാണെങ്കിൽ വ്യത്യാസം ഒരുപാടുണ്ട്. ഞാൻ ആരെയും പേടിക്കുന്നില്ല അത് പറയാം. നമ്മളൊക്കെ ഒരുപാട് സഞ്ചരിക്കേണ്ട ദൂരങ്ങൾ അവിടെയൊക്കെ എനിക്ക് കൃത്യമായി കാണാൻ കഴിയും. ഈവൻ ജസ്റ്റ് ട്രാഫിക് മാത്രം നോക്കി, ഈ ട്രാഫിക് റോഡിലറിയാം നമ്മുടെ തനിക്കുണം, നമ്മളുടെ ക്ഷമ, നമ്മുടെ സഹനശേഷി, നമ്മളുടെ വായിലിരിപ്പ്, കയ്യിലിരിപ്പ്, വീട്ടിലിരിപ്പ്, ഇതെല്ലാം റോഡിൽ കാണാം. നമ്മുടെ റോഡുകൾ നോക്കുക, എത്രമാത്രം വൃത്തിയുണ്ട്. ട്രാഫിക് റൂൾസ്, വേഗത നിയന്ത്രണം, ഒരു മറ്റൊരു വണ്ടി കടന്നു പോകാനായിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല. ഒരുപക്ഷെ നമ്മൾ വലിയൊരു മത്സരത്തിലായിരിക്കാം, പക്ഷെ ഞാൻ കണ്ടു ഓസ്ട്രേലിയയിലൊക്കെ ചെന്നപ്പം ഞാൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ എതിർ വാഹനത്തിന് കയറിപ്പോകാനായിട്ട് വെറുതെ പൂച്ചയെ പോലെ പതുങ്ങി ഇങ്ങനെ കിടക്കണം. ഞാൻ ചോദിക്കും, എന്താ വണ്ടി എടുക്കാത്തത്? ഓ, അവൻ അവിടെ നിൽക്കുകയല്ലേ. ഇല്ല, അവർ കടന്നു പോയിട്ടേ പോകുള്ളൂ. ഞങ്ങളിത് പഠിച്ച കാര്യമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ സാധാരണ എല്ലാ വണ്ടികളും ക്യൂവിൽ കിടക്കുമ്പോൾ ആ ക്യൂ തെറ്റിച്ചുകൊണ്ട് ഒരു വണ്ടി കയറി പോവുകയും എതിരെ വണ്ടി വരുന്ന എല്ലാം കൂടെ ബ്ലോക്ക് ആവുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ലോക തലസ്ഥാനമാണ് കേരളം. നമ്മുടെ കേരളത്തിലെ മിക്കവാറും ബ്ലോക്കുകളെല്ലാം അങ്ങനെ ഉണ്ടാകുന്നു. അവിടെ ഒന്നും ചിന്തിക്കാനേ കഴിയില്ല. ആ ഒരു ബിഹേവിയർ പാറ്റേൺ, ഈ സാധനം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റാണ്, സോഫ്റ്റ്വെയർ ചേഞ്ചാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, അത് ഹാർഡ്വെയർ അല്ല. നമ്മുടെ റോഡുകൾ ചെറുതാണെന്നുള്ളതോ നമ്മുടെ റോഡുകൾ കുറവാണെന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല ആ പ്രശ്നം വരുന്നത്. മറിച്ച് നമ്മളുടെ ചിന്താഗതി, ദ വേ വി തിങ്ക്, അതുപോലെ തന്നെ തെരുവുകൾ എത്ര ശുദ്ധിയുള്ളവയാണ്, വൃത്തിയുള്ളവയാണ്. ഇതൊക്കെ പട്ടിണി കിടക്കുന്നവനും ചെയ്യാവുന്ന കാര്യമാണ്.
റോഡുകളില്ലാത്തവനും ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ വലിച്ചെറിയുന്ന ഒരൊറ്റ ഒരു ചെറിയൊരു കുപ്പ പോലും നിങ്ങൾക്ക് അവിടുത്തെ റോഡുകളിൽ ഞാൻ കണ്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ കുപ്പ കൊണ്ടു വന്നിട്ടിട്ട് വേണേൽ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കാം. അതല്ലേ മറ്റേ പൊതുവിൽ ഇറ്റ്സ് ബ്ലഡി ക്ലീൻ. അതുപോലെ തന്നെ അവരുടെ ഓരോ സമയത്തും ഈ ഓടിച്ചുകൊണ്ട് പോകുന്ന ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇത്ര കിലോമീറ്റർ ഇത്ര കിലോമീറ്റർ എന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ആവുന്നു. എന്താ ചോദിക്കുമ്പോൾ കാണാം, 80, 60, 110 അവരതനുസരിച്ച് മാത്രമേ ഓടിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് അവിടെ എല്ലാം ക്യാമറ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഓസ്ട്രേലിയക്കാർ അനുസരിക്കുന്നത്, ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. സത്യത്തിൽ ക്യാമറയും പോലീസും ഒന്നും ഇല്ലെങ്കിൽ മലയാളികൾ ഇതിലും കൂതറയായിരിക്കും. അടിസ്ഥാനപരമായിട്ട് ക്യാമറ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചു എത്ര അടുത്ത് ക്യാമറയുണ്ട്. ക്യാമറ ഇല്ലാത്തടത്തും അവരത് കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ വലിയ പിഴയാണ് കേട്ടോ, അവിടെ ശിക്ഷയൊന്നുമില്ല, പക്ഷേ മുടിഞ്ഞ പിഴയാണ്. പിഴയെന്ന് പറഞ്ഞാൽ ചുമ്മാതെ മിനിമം പിഴ $700 ഒക്കെയാണ്. $700 എന്ന് പറയുമ്പോൾ 700 × 5 കൂട്ടി നോക്കിയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം നിങ്ങൾ ട്രാഫിക് വയലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 3 പോയിൻ്റ് അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റും. 12 പോയിൻ്റാണ് നിങ്ങൾക്ക് മൊത്തമുള്ളത്. 3 പോയിൻ്റ് അടുത്തൊരു 3 പോയിൻ്റ് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഏത് നിമിഷവും ലൈസൻസ് തെറിക്കാമെന്നുള്ള രീതിയിലാണ്. ലൈസൻസ് തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളുടെ ആ ഒരു തെരുവും അവരുടെ ഒരു തെരുവും തമ്മിലുള്ള ഒരു വ്യത്യാസം. മാത്രമല്ല ഓസ്ട്രേലിയ ബേസിക്കലി ഭയങ്കര ക്ഷേമ രാജ്യമാണ്. നിങ്ങൾ അവിടെ ഒരു $45,000 താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾക്ക് സമ്മാന പെരുമഴയായിരിക്കും. ഇഷ്ടംപോലെ ഗ്രാൻറ്റുകൾ കിട്ടും, വീട് വെക്കാൻ ലോൺ കിട്ടും, വീടങ്ങ് വെക്ക് വെച്ചങ്ങ് തരികയാണ് ശരിക്കും. പിന്നെ കുട്ടിയെ പ്രസവിക്കുന്നതിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ $5,000 കിട്ടും. അതിനെ വളർത്താനായിട്ട് 7 വയസ്സ് വരെ ഏതാണ്ട് $10,000 വെച്ച് കിട്ടും. അവിവാഹിതയായിട്ടുള്ള അമ്മ, അവിവാഹിതയായിട്ടുള്ള ഭാര്യ, ഡിവോഴ്സി, ഇവർക്കെല്ലാം എല്ലാ വർഷവും എല്ലാ മാസവും വരുമാനം. അവിടെ ഒരു സെൻട്രൽ ലിങ്ക് എന്ന് പറയുന്നൊരു ഫണ്ടുണ്ട്, അതിനകത്ത് നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. ഇനി ജോലിയൊന്നുമില്ല, ഓസ്ട്രേലിയയിൽ ചെന്ന് ജോലിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ലിങ്കിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ട് ഓസ്ട്രേലിയയിൽ എത്താൻ കഴിഞ്ഞിട്ട്. ഈ ശ്രീലങ്കക്കാർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഒരു റാഫ്റ്റിനകത്ത്, മത്സ്യബന്ധത്തിന് ഉപയോഗിക്കുന്ന റാഫ്റ്റിനകത്ത് ആണ് അവർ ആ ശ്രീലങ്കൻ പ്രശ്നമൊക്കെ കൊടുമ്പുരി കണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആ റാഫ്റ്റിനകത്താണ് സഞ്ചരിക്കുക എന്ന് പറയുമ്പം ഈ പട്രോളിങ് ബോട്ടുകളും അതുപോലെ തന്നെ നേവിയുടെയൊക്കെ അവർ എൻക്വയറി ടീമൊക്കെ വരുമ്പം അതറിയാതിരിക്കാനായിട്ട് ഈ ആളുകളെ മുഴുവൻ അതിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുവന്നിങ്ങനെ കുത്തിയിരിക്കും. അവർ കുത്തിയിരുന്നിട്ട് അതിൻ്റെ മേളിൽ പലക വെച്ചിട്ട് അതിൻ്റെ മേളിൽ മീനും അതിൻ്റെ മേളിൽ വെച്ച് വലയൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഏറ്റവും അടിയിലാണ് ഇങ്ങനെ പുഴുക്കളെ പോലെ 100 കണക്കിന് മനുഷ്യരെങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിൽ എത്തണം. അപ്പോൾ അവർ മെൽബണിലോ സിഡ്നിയിലോ അവിടെ ക്രിസ്മസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, അവിടെയാണ് ഈ അഭയാർത്ഥികളെല്ലാം വന്നിങ്ങനെ ചേരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ചെയ്യുന്ന അവരുടെ റാഫ്റ്റ് അവരങ്ങ് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ മുക്കിക്കളയോ ചെയ്യും. കാര്യം തിരിച്ചു പോകാനൊന്നുമില്ല, ഞങ്ങളിവിടെ എത്തിപ്പെട്ടു. ഓസ്ട്രേലിയൻ സർക്കാർ അവരെ നോക്കും, കൊണ്ടുവന്നൊരു ക്യാമ്പിലാക്കും, അവർക്ക് റേഷൻ കൊടുക്കും, അവർക്ക് മാസം എന്തെങ്കിലും കൊടുക്കും സബ്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള. അങ്ങനെ ഒരു വളരെ ക്ഷേമരാജ്യമാണ്. ഏതാണ്ട് മിനിമം 30 മുതൽ 49% വരെയാണ് നികുതി. ആ നികുതി എന്ന് പറഞ്ഞാൽ $45,000 വാർഷിക വരുമാനമെങ്കിൽ നികുതി ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. വലിയ ധനികരെ 49% വരെയാണ് അവരിൽ നികുതി ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ നമ്മളൊരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലൊക്കെ സ്വപ്നം കാണുന്ന ഒരു ഒരു ക്ഷേമരാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ. പിന്നെ അതോടൊപ്പം തന്നെ ഈ കുടുംബം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മക്കൾ പുറത്തു പോയി എന്തെങ്കിലും പണി ചെയ്തോണം, യു ആർ നോ മോർ വെൽക്കം അറ്റ് ഹോം. ആരും അങ്ങനെ നിൽക്കാറും ഇല്ല. 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ അമ്മയെ അച്ഛാന്നൊക്കെ വിളിച്ചിങ്ങനെ ചൂടുപറ്റി കഴിയുന്ന പിള്ളേരെ അവിടെ കാണാനേ ഇല്ല. പഠിക്കുന്ന എല്ലാ പിള്ളേരും എന്തെങ്കിലും ജോലി ചെയ്യും. ഞാൻ നമ്മുടെ തന്നെ എസൻസ് മെൽബണിലെ തന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്, അവർ വെയിട്രസ്സായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു വെയിട്രസ്സായിട്ട് ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ച് ഒരു മലയാളി നടത്തുന്ന ഒരു കടയിൽ ചെന്നപ്പം അവിടെ ഒരു പെൺകുട്ടി വെയിട്രസ്സായിട്ട് നിൽക്കുന്നു. അവൾ തമിഴ്നാട്ടിലെ ഒരു MLA മോളാണ്. നമ്മൾ ചോദിച്ചു തമിഴ്നാട്ടിലെ MLA മോൾ ഇവിടെ വന്നിട്ട് ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ ഓക്കുപ്പേഷൻ ഇത് സംബന്ധിച്ചുള്ള ഉച്ചനീചത്വങ്ങൾ വലുത് ചെറുത് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു, ഡോക്ടർ വരുന്നു അല്ലെങ്കിൽ പ്രൊഫസർ വരുന്നു, അങ്ങനെയൊന്നുമില്ല അവിടെ. അവിടെ JCB ഓപ്പറേറ്റ് ചെയ്യുന്നവനും ഗോതമ്പ് കൃഷി ചെയ്യുന്നവനും ഡോക്ടർക്കും എല്ലാം ഒരേ വിലയാണ്. സംവാട്ട് എന്ന് വെച്ചാൽ അങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ അങ്ങനെ ഒരു പ്രശ്നം ആരും ചോദിക്കാറില്ല. നിങ്ങളുടെ ഇതെന്നതാണ്, എല്ലാവരും പരസ്പരം പേര് വിളിക്കുക. അപ്പോൾ സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ മറ്റേ
ദിവാരൻ സാറേ, ജോസഫ് സാറേ, സാർ അവിടെ പോയി, സാർ ഇങ്ങോട്ട് വരുമോ സാറേ, ഇങ്ങനെയുള്ള സാറ് വിളികളൊന്നുമില്ല. എല്ലാ അധ്യാപകരെയും പേര് വിളിച്ചേ പറ്റൂ, പേര് മാത്രമാണ് വിളിക്കുക, അതിനപ്പുറമുള്ള കേസില്ല. ഇതൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ചെത്തുന്ന മാറ്റങ്ങളാണ്, സാംസ്കാരികപരമായ മാറ്റങ്ങളുണ്ട്. അതൊരു സെൻസ് ഓഫ് ഈക്വാലിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളെ ഒരു തരത്തിലുള്ള പീഡനങ്ങളും സാധ്യമല്ല. കുട്ടിയുടെ ഒരു കൊച്ചുകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നടുക്ക് കിടത്തിക്കൊണ്ട് അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞാൽ അകത്താവും. കാര്യം ആ കുട്ടി നവജാത ശിശുവിനെ നടുക്ക് കിടത്തി ഉറക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യോ കാലോ അറിയാതെ കുട്ടിയുടെ മുഖത്തോ കഴുത്തിലോ ഒക്കെ വീഴുകയോ, അല്ലെങ്കിൽ അറിയാതെ നിങ്ങളുടെ ഉറക്ക സമയത്തുള്ള ചലനങ്ങൾ കാരണം കുട്ടിക്ക് ശ്വാസം മുട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റഡി കേസുകൾ പഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് തിരിച്ചറിയുകയും അത് ലീഗലി ബാൻഡാണ്, കുട്ടിയെ മാറ്റി ഒരു തൊട്ടിൽ കിടത്തണം, കുട്ടിയെ ഇടയ്ക്ക് കിടത്താൻ പറ്റില്ല. അങ്ങനെ പൗരൻ ഒരു കുട്ടിയെ ഒരു പൗരനായിട്ട് എല്ലാ തരത്തിലും ഒരു പൗരനായിട്ട് അംഗീകരിക്കുന്ന, അതാണ് ഒരു വ്യക്തി നിഷ്ഠമായിട്ടുള്ള ഒരു സമൂഹത്തിൽ വരുന്ന കാര്യം. നോർവേയിൽ ഞാൻ ഈ അടുത്തറ കണ്ടു, നോർവേയിൽ കൈവച്ച് വാരിക്കൊടുത്ത് ഇന്ത്യൻ ദമ്പതികൾ, എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തു, പ്രശ്നമായി. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഈ കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം ഭയങ്കരമാണ്, അപ്പോൾ കൈവച്ചതിന് വാരിക്കൊടുത്താണ് ഞങ്ങളുടെ ശീലം, അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നോർവേക്കാർ പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ സംസ്കാരത്തിൽ, നിങ്ങളുടെ രാജ്യത്ത് പോയി ചെയ്യുക, ഇവിടെ ഇങ്ങനെയാണ്. ആദ്യം നോർവേക്കാർ സ്പൂൺ ഫീഡിങ്ങും വെച്ച് തുടങ്ങിയതൊന്നും അല്ല, ആദ്യം ഓസ്ട്രേലിയക്കാർ ഈ കുട്ടിക്ക് ഇത്രയധികം അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്ത് തുടങ്ങിയതും അല്ല. ഇതൊക്കെ ക്രമേണയായിട്ടുള്ള ട്രയൽ ആൻഡ് എറർ മെത്തേഡിലുള്ള സോഷ്യൽ ആയിട്ടുള്ള റീഫോർമേഷൻസ് ആണ്. അതിനെത്തിച്ചേരുന്നത് വെറുതെ ഊഹാധിഷ്ഠിതമായിട്ടുള്ള ചിന്തയല്ല, വെളിപാടുകളല്ല, മറിച്ച് എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് അതനുസരിച്ച് മനുഷ്യന് ഏറ്റവും ഹിതകരമായിട്ടുള്ള ജീവിത രീതികൾ അവർ വികസിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ അവിടെ ചെന്നെടുത്തപ്പോൾ പലരും എൻ്റെ പറഞ്ഞു, സാറേ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും നോക്കില്ല. ഒരു യോഗത്തിൽ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര റൊബോട്ടിക്കാണ്, അച്ഛനും അമ്മയും നോക്കില്ല പിള്ളേരെ, ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു. ഓസ്ട്രേലിയ ഒരു ഇതുണ്ട്, ഒരു 60 വയസ്സ് 70 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ നഴ്സിംഗ് ഹോമിലേക്ക് പോകും. നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വയോജന കേന്ദ്രം പോലെയല്ല, മറിച്ച് അതൊരു റിക്രിയേഷൻ ക്ലബ്ബ് പോലെയാണ്. അവിടെ ആഹാരമുണ്ട്, ഔഷധമുണ്ട്, സിനിമയുണ്ട്, ചെസ് ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, വൈഫൈ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ പരസ്പരമായിട്ട് ഗെയിംസ് ഉണ്ട്, വാർഷികങ്ങളുണ്ട്, അവിടെ അങ്ങ് കഴിയാണ് അടിച്ചുപൊളി. അതിനുള്ള പൈസയാണ് അവർ യഥാർത്ഥത്തിൽ ജീവിതകാലം മുഴുവൻ സംഘടിപ്പിക്കുന്നത്. ഒരു അറൌണ്ട് 30 ഇയേഴ്സ്, ദേ എക്സ്പെക്ട് അറൌണ്ട് 30 ഇയേഴ്സ് ടു ലിവ്. വയ്യാതായി കഴിഞ്ഞാൽ ഒരു 30 വർഷമൊക്കെ ജീവിക്കുമെന്നാണ് അവർ കരുതുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ആയുർദൈർഘ്യമുള്ള രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ, അറൌണ്ട് 83 ലബോവ് ആണ് ശരാശരി എന്ന് പറഞ്ഞാൽ. അവിടെ 100 വർഷമൊക്കെ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ ഇൻട്രപ്ഷനാണ് ഒരു ചെറിയ ചോദ്യം. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞത് ഓസ്ട്രേലിയയിലെ ജീവിതത്തിൻ്റെ അവർ പുലർത്തുന്ന ചിട്ട, അച്ചടക്കം, ഡിസിപ്ലിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് പറയുന്നതിനിടയിൽ സാർ, നിങ്ങൾക്ക് താങ്കൾക്ക് ശ്രദ്ധയിൽപ്പെട്ട അവരുടെ റിലീജിയോസിറ്റി, മതപരത, ഇപ്പോൾ നമ്മളിവിടെ റോഡിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ദേവാലയങ്ങൾ, ഘോഷയാത്രകൾ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം പ്രകടമായ റിലീജിയോസിറ്റി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അതേക്കുറിച്ച് ചെറുതായി ഒന്ന്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയാം. അത് ഇപ്പോൾ ഒരാൾ ചോദിച്ചു, ഇങ്ങനെ നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളിങ്ങനെ കളഞ്ഞിട്ട് പോകും, നമ്മുടെ മക്കൾ നമ്മളെ വിട്ടുപോകും, അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ സംസ്കാരമാണ് വേണ്ടത് എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? പുള്ളി പറഞ്ഞു, പുള്ളിക്ക് 55-60 വയസ്സ് പ്രായമുണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? അവർ നാട്ടിൽ സുഖമായിട്ട് കഴിയുന്നു. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും നാട്ടിൽ സുഖമായിട്ട്, സുഖം വിത്തിൻ ഇൻവെർട്ടഡ് കോമ, കഴിയാൻ വിട്ടിട്ട് ഓസ്ട്രേലിയയിൽ വന്ന് അതിൻ്റെ മുഴുവൻ സുരക്ഷിതത്വവും അതിൻ്റെ ആനുകൂല്യങ്ങളും നൂരുന്ന ഒരാളാണ് പറയുന്നത് നമ്മുടെ കുട്ടികൾ നമ്മളെ നോക്കാനില്ലാതാകും എന്നുള്ള ആശങ്ക അവിടെ പോയി. ഇവിടെ പോയി ഗുരുവായൂരൊക്കെ നമ്മൾ കാണുന്ന നടതള്ളൽ, ഞാൻ കഴിഞ്ഞ ഒരു പരിപാടിയിലും പറഞ്ഞാണ്, വൃദ്ധജനങ്ങളെ കൊണ്ടുവരിക, ഗുരുവായൂരപ്പനെ കാണാനാന്നും പറഞ്ഞ് കൊണ്ടുവരിക, അതിൻ്റെ ഇടയിലേക്ക് ആൾക്കൂട്ടത്തിലേക്ക് തള്ളിവിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചു പോവുക. അങ്ങനെ ഒരു ജനത, എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്നല്ല, അങ്ങനെ ചെയ്യുന്നവർ പോലും, അത് അച്ഛനും അമ്മയൊക്കെ പലപ്പോഴും
ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി ഔഷധമോ അല്ലെങ്കിൽ ഒരു നുള്ളു ചോറോ അല്ലെങ്കിൽ ഒരു അല്പം തുണിയോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടൊരു വാക്കോ പറയാത്തവർ പോലും മരിച്ചു കഴിഞ്ഞാൽ കോളിസും പജോറയും ഇന്നോവയൊക്കെ പിടിച്ചിട്ട് പോയിരുന്ന് ബലിയിട്ടിട്ട് പറയും, അച്ഛൻ്റെ ശ്രാദ്ധമായിരുന്നു ഇന്നലെ, അൺഫോർച്ചുനേറ്റ്ലി ഒരു ബലിയിടാൻ പോകേണ്ടി വന്നു. ഇതൊക്കെ ഇതുകൊണ്ട് ഇതാണ് മറുപ്പ്. ഇവിടുത്തെ മറുപ്പുകളൊക്കെ ഇത് ഇത്തരത്തിലുള്ള കർമ്മങ്ങളാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്നവനുള്ള ഒരു ആനുകൂല്യമല്ല. ഓസ്ട്രേലിയ പോലുള്ള സമൂഹത്തിൽ ഞാൻ കണ്ട ഇതാണ്, ജീവിതത്തെ ആദരിക്കുക. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ എല്ലാ ആദരവും പ്രകടിപ്പിക്കണം. മരിച്ചതിന് ശേഷം ഉണ്ട പിടിക്കലല്ല യഥാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞത് ഓസ്ട്രേലിയയിലെ ഇപ്പോൾ കേരളത്തിലെ വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. ഒരു മതം ഒലിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റും. ഒന്നുകിലൊരു ഉത്സവം അല്ലെങ്കിൽ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ ശബ്ദമാലിന്യം അല്ലെങ്കിൽ ധാർഷ്ട്യം അല്ലെങ്കിൽ പിരിവ്, മതമില്ലാത്തവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഓസ്ട്രേലിയ. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ വളരെ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നു, 19 ദിവസമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 19 ദിവസം ഒരിക്കൽ പോലും നൂറുകണക്കിന് കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചു, റോഡ് മുടക്കിക്കൊണ്ടുള്ള ഒരു ഘോഷയാത്ര, ഒരാൾക്കൂട്ടം, ഒന്നും അങ്ങനെ സംഗതി ഞാൻ കണ്ടില്ല. പിന്നെ കാത് തുളയ്ക്കുന്ന ഒരു അതുപോലെ തന്നെ എന്തെങ്കിലും റെക്കോർഡ് ഇടുകയോ പാട്ടോ അങ്ങനെ ഒരു സംഭവമില്ല. ആകെ കേൾക്കുന്ന ഇതായിരുന്നു, ഈ വാങ്കുവിളി കേൾക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് രണ്ടിടത്ത് വെച്ച് കേട്ടു. അത് ചില സെലക്റ്റീവ് ആയിട്ടുള്ള സെൻറ്റേഴ്സിലാണ്. അത് കഴിഞ്ഞാൽ റിലീജിയസിറ്റിയുടെ ഒരു ചിഹ്നമില്ല അവിടെ. അവരെ യഥാർത്ഥത്തിൽ അവരെ പ്രധാന ദേ ഡോണ്ട് കെയർ. റിലീജിയൻ അവർക്കൊരു വിഷയമേ അല്ല. ജീസസ് ക്രൈസ്റ്റിനെ എന്തെങ്കിലും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നോക്കുകയില്ല. അവർ ക്രിസ്ത്യൻ രാജ്യമാണ്, പക്ഷേ ദേ ഡോണ്ട് മൈൻഡ്. അവിടെ അവിശ്വാസികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് സർവേന്ന് 50% ഡോണ്ട് കെയർ ആണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ബേസിക്കലി ഒരു വൈറ്റ് കൺട്രി ആണ് എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ വൈറ്റ് ആയിട്ടല്ല, അതൊരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. ശരിക്കും ട്രോപ്പിക്കൽ കൺട്രി എന്ന് പറയുമ്പോൾ ഒരു ശ്രീലങ്കൻ, ഇന്ത്യൻ, തമിഴ്നാട് അതിൻ്റെയൊക്കെ തൊട്ട് താഴെയായിട്ട് വരും അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള ജനങ്ങളാണ് അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത്. അങ്ങനെയുള്ള ജനങ്ങളാണ് അവിടുത്തെ അബോറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ. അതേസമയം ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ സെറ്റിൽ ചെയ്യുന്നത്. ഓസ്ട്രേലിയയ്ക്ക് ചുറ്റും ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും അവർക്കൊന്നും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇങ്ങനെ ആഫ്രിക്ക ചുറ്റി വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർ. ജെയിംസ് കുക്കാണ് ആദ്യം വരുന്നത്, പിന്നെ അതിനുശേഷം ന്യൂസിലാൻഡ് ആദ്യം കണ്ടുപിടിക്കുന്നു, പിന്നെ സിഡ്നിയിൽ വരുന്നു. അപ്പോൾ 25% ഉള്ളൂ വൈറ്റ് പോപ്പുലേഷൻ. പക്ഷേ അവരുടെ കയ്യിലാണ് പാർലമെൻറ്റ്, അവരുടെ കയ്യിലാണ് സംസ്കാരം, അവിടുത്തെ സ്ഥലങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ലിവർപൂൾ, ഞാനൊരു 2-3 ലിവർപൂൾ ഓസ്ട്രേലിയയിൽ കണ്ടു. ഇംഗ്ലണ്ടിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളുടെയും ഒരു റെപ്ലിക്ക ഓസ്ട്രേലിയയിലുണ്ട്, ലൈക്ക് ആസ് ഇൻ അമേരിക്ക. ഈ കോണ്ടിനെൻറ്റുകളെല്ലാം തന്നെ ഒരു പക്ഷേ ഒരു 500 ബ്രിട്ടൻ നടത്തിയ ഒരു പടയോട്ടത്തിൻ്റെ ബാക്കി പത്രങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. അമേരിക്ക പോലെ, ദക്ഷിണാഫ്രിക്ക പോലെ അവരുടെ ഒരു സംസ്കാരം, അതിനകത്ത് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവാം, പക്ഷേ അത് വ്യക്തമായിട്ട് അവിടെയുണ്ട്. പിന്നെ മതപരത ഓസ്ട്രേലിയയിൽ വർദ്ധിപ്പിക്കുന്നത് മൈഗ്രൻറ്റ് പോപ്പുലേഷനാണ്. മൈഗ്രൻറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഓസ്ട്രേലിയയിൽ കണ്ട 3 പേരിലൊരാൾ, അല്ലെ കുറഞ്ഞ 4 പേരിലൊരാൾ ചൈനീസ് മുഖച്ഛായ ഉള്ള ആളാണ്. ഞാൻ പറയും 3 പേരിലൊരാളെന്ന്, ചൈനയാണോ എന്ന് പോലും തോന്നിപ്പോ. വിയറ്റ്നാമീസിനൊക്കെ പ്രത്യേക കോളനികളുണ്ട്. വിയറ്റ്നാം കോളനി യഥാർത്ഥത്തിലുള്ളത് ഓസ്ട്രേലിയയിലാണ്. ആ മൊത്തം വിയറ്റ്നാമീസിലും ചൈനീസിലുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് വിയറ്റ്നാം യുദ്ധ കാലഘട്ടത്തിൽ പലായനം ചെയ്ത് വന്ന വിയറ്റ്നാമീസിനെ മുഴുവൻ ഓസ്ട്രേലിയ അബ്സോർവ് ചെയ്യുകയാണ് ഇത്. റിലീജിയസിറ്റി ഒന്ന്, ഇമിഗ്രൻ്റ് പോപ്പുലേഷൻ, അവിടെ നടക്കുന്ന പല ക്രൈമുകളായാലും തെഫ്റ്റുകളായാലും മിക്കവാറും പ്രതികൾ ഇമിഗ്രൻ്റ് പോപ്പുലേഷനിലാണെന്നുള്ളത് ഒരു വസ്തുതയാണ്, ഊഹാപോഹമൊന്നുമല്ല, ഒരു വസ്തുതയാണ്. ട്രാഫിക് വയലേഷനായാലും, ഞാൻ ഒരു വണ്ടി പോലും ഹോൺ അടിക്കുന്ന കേട്ടില്ല. ഹോണെന്ന് പറയുന്നത് അവർ എന്ത് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ ഞെട്ടിത്തെറിച്ചു പോകും. നോ ഹോണടി, നോ ചീത്തവിളി. വണ്ടികളെല്ലാം ഒരു ധാരണയിൽ ഇങ്ങനെ പോവുകയാണ്. പിന്നെ റിലീജിയസിറ്റിയുടെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ മതത്തെ സംരക്ഷിക്കുന്ന പല്ലികളായിട്ട്, ഉത്തരം താങ്ങുന്ന പല്ലികളായിട്ട് മലയാളികൾ മാറിയിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീഫോർമേഷൻ ഉണ്ടായിട്ടുള്ള, ജ്ഞാനോദയം സിദ്ധിച്ച ഒരു മതവിഭാഗമാണ് ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ. സെക്കുലറിസം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും ക്രിസ്ത്യാനിറ്റിയുടേതായിട്ടുള്ള സംഭാവനയുണ്ട്. ഇപ്പോൾ ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ള സീസറെന്നുള്ള ആ ഒരു തൊടുനായം പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനെയും ചർച്ചിനെയും മാറ്റി നിർത്താനായിട്ട് അവർ ബൈബിൾ തന്നെ പറയുന്നുണ്ട്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ പണി ചെയ്യണം, ദൈവം ദൈവത്തിൻ്റെ പണി ചെയ്യണം, അപ്പോൾ സെക്കുലർ ആയിരിക്കണം സ്റ്റേറ്റ് എന്നുള്ള അതവരുണ്ടാക്കിയെടുക്കുന്നത്. എന്നാലും അത് നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്. പക്ഷേ യൂറോപ്പിലെല്ലാം നോക്കുക, അവിടെ പള്ളിയിലേക്ക് ഏറ്റവും കൂടുതൽ നണ്ണുകളെ, NUN ആണേ,
എന്നോ എന്നി അല്ല, നണ്ണുകളെ കയറ്റുമതി ചെയ്യുകയാണ്. എന്നു എന്നായി കഴിഞ്ഞാൽ എന്നോ എന്നി ആകും, അത് വേറെ കാര്യം. ഇവരെ കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ മുഴുവൻ സ്കൂളുകളിലെ നക്കാപ്പിച്ചേക്ക് പഠിപ്പിക്കാനായിട്ടുള്ള അധ്യാപകരെ മുഴുവൻ കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ സമൂഹമാണ്, കേരളമാണ്. ഓസ്ട്രേലിയയിലേക്കും ഇത് തന്നെയാണ് വിഷയം. ഓസ്ട്രേലിയക്കാർക്ക് മതവും ഇല്ല, അവർക്ക് അങ്ങനൊരു പ്രശ്നമില്ല. പക്ഷേ ഇവിടുത്തെ മലയാളിയിൽ നിന്ന് പുരോഹിതന്മാർ പോയിട്ട് കുറേ ഫാദർ വട്ടക്കൽ, ഫാദർ കുട്ടക്കൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ടീമുകൾ അങ്ങ് പോവും. അവിടെ ചെന്ന് അങ്ങ് പിരുവ, അവിടെ യഥാർത്ഥത്തിൽ അവിടെയുള്ള പള്ളികളിലൊക്കെ പോയി അവർ ഈ വിശ്വാസ വികാര ശമനം വരുത്തിക്കൊണ്ടിരുന്നതാണ്. വിശ്വാസം ഒരു വികാരമാണല്ലോ അടിസ്ഥാനപരമായി. പക്ഷേ അങ്ങനെയൊന്നും പോരാ എന്നുള്ള ഒരു ബോധം ഇവരിലുണ്ടാക്കുകയും ഇവന്മാർ അവിടെ ചെന്നിട്ട് പിരിവ് തുടങ്ങുകയും ചെയ്തു. ബ്രിസ്ബെയിനിലും പെർത്തിലും മെൽബണിലും പിരിച്ചതിൻ്റെ ഒരു കണക്കുണ്ട്. ഒരിടത്ത് ഏതാണ്ട് 1 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറാണ് പിരിച്ചത്, 5 കോടി രൂപ ഒരു പള്ളിക്ക്. ഈ മൂന്നിടത്ത് സംഭവിച്ചത് പള്ളി പണിയാൻ ഓസ്ട്രേലിയൻ അതോറിറ്റി സമ്മതിക്കില്ല. അവരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഈ ഭാവിയിൽ എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങളൊരു പള്ളി പണിയുകയാണെങ്കിൽ ആ പള്ളിയുടെ മുന്നിൽ അവിടെ എത്ര പേര് വന്ന് പോസിബിളായിട്ട് പൊട്ടൻഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, അവിടെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്, എത്ര സീറ്റുണ്ട്, ആ സീറ്റിൽ എത്ര വാഹനങ്ങൾ വേണ്ടി വരും, ആ വാഹനങ്ങൾക്കെല്ലാം പാർക്ക് ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥലം ഉണ്ടായിട്ട് പള്ളി പണിയാൻ പറ്റും. അപ്പോൾ മാക്സിമം ഒരു 50 പേര് ഇരിക്കുന്നതിൽ കൂടുതലുള്ളൊക്കെ വലിയ പള്ളിയൊന്നും പണിയാൻ പറ്റത്തില്ല. അതാണ് അവിടെ മോസ്ക് പണിയുന്നതിനും വലിയൊരു പ്രശ്നം ഇതാണ്. മോസ്കൊക്കെ പണിയാൻ പക്ഷേ ഈ റോഡിലിറങ്ങി ഇരുന്നുള്ള പരിപാടി ഉണ്ടല്ലോ. ഇസ്ലാമിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്യജനക്കൂട്ടത്തെ ഭയപ്പെടുത്തുക എന്ന് പറയുന്ന രീതിയുണ്ട്. ഒന്ന് ഈ ഉച്ചഭാഷണി വഴി ഒരു സാന്നിധ്യം അറിയിക്കുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ടാക്ടിക്കാണ്. രണ്ട്, റോഡുകൾ ഫ്രാൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില വെള്ളിയാഴ്ചകളിൽ റോഡുകളിൽ ഇങ്ങനെ നേരം തന്നെ ആളിരിക്കും, വേറെ വണ്ടിയെല്ലാം വേറെ രീതിയിലാണ് പോകുന്നത്, ഇതിനകത്ത് കയറില്ല. അപ്പോൾ ആളുകൾ ഉണ്ടെന്ന് കാണിക്കുകയും ഇതര ജനവിഭാഗത്തെ ഒരു വിരട്ടൽ പോലെയുള്ള ഒരു തന്ത്രമാണ്. അത് അവർ പരസ്യമായി സംഭവിച്ചില്ലെങ്കിലും അവരെ രഹസ്യമായി അവരെ തന്നെ താത്വിക ആചാര്യന്മാർ പറയുന്ന കാര്യമാണ്. അതിനും അവിടെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ഈ വലിയ പള്ളികളൊന്നും സാധിക്കില്ല. അതുപോലെ തന്നെ ഉച്ചഭാഷിണി ഇപ്പം എൻ്റെ വീടിനടുത്തൊരു പള്ളി വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നൊരു സ്റ്റേ കൊടുക്കുകയാണെന്ന് പള്ളി അവിടെ വരില്ല. അങ്ങനെയാണ് പള്ളി അവിടെ വരാതിരിക്കുന്നത്. അതിൽ ഈ കൂട്ടപ്രാർത്ഥന, കൈയടിച്ചുള്ള വിളി, ബഹളം, ഇതൊന്നും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയുടെ താല്പര്യത്തിന് വലിയ വിലയാണ് ഓസ്ട്രേലിയ. അതാണ് നമ്മൾ ഈ വ്യക്തി താല്പര്യം എന്ന് പറയുന്നത് ചവിട്ടിയിറക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാര്യം. ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ വ്യക്തിയുടെ താല്പര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ മലയാളികൾ അവിടെ പള്ളി പണിയാനായിട്ടുള്ള ഈ 5 കോടി പിരിച്ചു വെച്ചു, അച്ഛൻ തിരിച്ചു പോരുന്നു, അവിടെ പള്ളി പണിയാൻ പറ്റിയില്ല. വേറെടുത്ത് ഇതേണക്ക് പിരിച്ചു വെച്ചു, പള്ളി പണിയാൻ പറ്റിയില്ല. ഇതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം മതിയാകും. ഈ സ്ഥലമൊക്കെ ഒരിടത്ത് സ്ഥലം വാങ്ങിച്ചിട്ടു മെൽബണിൽ, പള്ളി ഇതുവരെ പണിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഒക്കെ വാങ്ങിച്ചിടുമ്പോൾ തന്നെ ഇവിടെയുള്ള അച്ഛന്മാരുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഗ്രൂപ്പുകളാണ് സമ്പന്നരാകുന്നത്. അല്ലെങ്കിൽ ഇവിടെയുള്ള പല കാത്തോലിക്സിൻ്റെയൊക്കെ നേടുത്തോങ്ങി അവരുടെ സ്ഥാപനങ്ങളുടെ ഓണർ തന്നെ റോമിലാണ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ ബിഷപ്പുമാരാണ്. ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ഒരു സന്തോഷ അവസ്ഥയിലും പങ്കെടുത്തുകൂടാന്ന് പറയുന്നത്, വിവാഹം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് കന്യാസ്ത്രീ മുഖം കാണിക്കാൻ പോലും പാടില്ല. അവർ ചെല്ലേണ്ടത് എപ്പോഴും ശോകമായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥ. ചാക്കാലയ്ക്ക് പോകാം. അതാണ് ഞാൻ പറഞ്ഞത് NUN എന്ന് പറയുന്നത് NONE ആണ് എന്ന് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ കയറ്റുമതി ചെയ്യാണ് മലയാളികൾ. ഓസ്ട്രേലിയയിലെ പ്രധാന പ്രശ്നം ഈ മലയാളികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നിട്ടുള്ള അന്ധവിശ്വാസത്തോടെയും തീവ്ര മതപരതിയാണ്. അതാണ് ഒരുപക്ഷെ ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ കുറേ ആൾക്കാർ പോയി. നമ്മുടെ ചിദാനന്ദപുരി ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുന്നേ അവിടെ ലാൻഡ് ചെയ്തിരുന്നു. പിന്നെ അതെ, ഞാൻ അവിടെ ചെന്നപ്പോൾ പലരും പറഞ്ഞു. എനിക്കൊന്ന് കുറേ ക്രിസ്ത്യൻ പുരോഹിതന്മാർ എപ്പോഴും ഇങ്ങനെ വന്നു പോവാണ്. അവർ വന്നിട്ടിങ്ങനെ കുറേ പൈസയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഭയങ്കരമായിട്ടുള്ള ആഹ്വാനങ്ങൾ, എല്ലാവരും പള്ളി പണിയണം, നമ്മുടേതായ പള്ളി, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരിടം, ഒരിടം കഴി മണ്ണ് ഈ ഓസ്ട്രേലിയയുടെ, ഇങ്ങനെ വികാരം കുളിക്കുന്നുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി. അങ്ങനെ മൊത്തത്തിൽ അവിടെയുള്ള ജനങ്ങളെ തന്നെ, അവിടെയുള്ള മലയാളികളുടെ ഇടയിൽ തന്നെ ഒരു വലിയ വിഭജനം ഇപ്പോൾ ഉണ്ട്. പണ്ട് എല്ലാവരും ഒരു പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു, ഇന്നിപ്പോൾ അത് സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഓസ്ട്രേലിയയിൽ വലിയ തോതിലുള്ള വർദ്ധിച്ച മതപരത, സ്പോൺസേഡ് ബൈ മലയാളി, ഓസ്ട്രേലിയക്കാരല്ല, സ്പോൺസേഡ് ബൈ മലയാളി ഓസ്ട്രേലിയയിൽ നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കാനഡയിലും ഇത് തന്നെയാണ് യൂറോപ്പിലും നടക്കുന്നത്. അവിടെ പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും ഒക്കെ ചെന്ന് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് താല്പര്യമില്ല, മറിച്ച് പുറത്തുനിന്നുള്ള ആളുകളാണ്. അതിൽ മലയാളി വലിയ തോതിൽ, അത് മലയാളിയെ ഇവിടെ ഇട്ടും പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്, അവിടെ വെച്ചും പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത്. ഓക്കെ, ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഡിസിപ്ലിനെക്കുറിച്ചും റിലീജിയോസിറ്റി, മതാത്മകതയെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. നൗ ലെറ്റ്സ് കം ബാക്ക്.
നമ്മുടെ നാട്ടിലെ അനുഭവം ഇനി ഒന്ന് പറയാം. കഴിഞ്ഞ 7 വർഷങ്ങളല്ലേ, 7 വർഷങ്ങളായി കേരളത്തിൽ 100 കണക്കിന് വേദികൾ, 1000കണക്കിന് ലേഖനങ്ങൾ, ഒട്ടേറെ പുസ്തകങ്ങൾ, ഡിബേറ്റുകൾ, ഇൻ്റർവ്യൂകൾ ഇതൊക്കെയുണ്ട്. അപ്പം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, സാധാരണ രീതിയിൽ യുക്തിചിന്ത പ്രചരിപ്പിക്കുന്ന ഒരാൾ, സ്വതന്ത്രചിന്ത പ്രവർത്തനം പ്രഭാഷണം നടത്തുന്ന ഒരാൾക്ക് കിട്ടുന്ന വേദികൾ നമ്മുടെ തന്നെ വേദികളാണ്. ഉദാഹരണമായിട്ട് യുക്തിവാദ പഠന കേന്ദ്രം, നമ്മളിവിടെ ഒരു വേദി ഒരുക്കുന്നത് പ്രധാനമായും യുക്തിവാദികളെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സ്വതന്ത്രചിന്താ പ്രവർത്തനവും യുക്തിവാദ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള വേദികളായിരിക്കെ, ആ സാഹചര്യത്തിൽ കഴിഞ്ഞ 7 വർഷങ്ങളായി താങ്കൾ നടത്തിയ പ്രഭാഷണങ്ങളിൽ കുറേയധികം സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഡോക്ടർമാരുടെ വേദികൾ, അങ്ങനെയുള്ള വിശ്വാസികൾ ധാരാളമുള്ള വേദികളിൽ പൂർണ്ണമായും യുക്തിപരമായ ആശയം പ്രചരിപ്പിക്കുന്നതിൽ താങ്കൾ 100% വിജയിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഏത് രീതിയിലുള്ള സമീപനമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷണ രീതിയാണ് ആ ഒരവസരം കൈവരിക്കുന്നതിന് രവിചന്ദ്രൻ എന്ന സ്വതന്ത്രചിന്തകനെ സഹായിച്ചിട്ടുള്ളത്? ഓക്കെ, ഞാൻ കരുതുന്നത്, ഞാനൊരു ഒരു തുടക്കമായിട്ടാണ് ഞാൻ കരുതുന്നത്, ഐ എം ജസ്റ്റ് എ ബിഗിനിങ്. കാരണം നമുക്ക് പുറത്തേക്കാണ് ഒഴുകേണ്ടതായിട്ടുള്ളത്. ഞാൻ എപ്പോഴും അവിശ്വാസികളോടും നാസ്തികളോടും യുക്തിവാദികളോടും ഒക്കെ സ്ഥിരമായി പറയുന്നൊരു കാര്യം, പുറത്തേക്ക് ഒഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഹരശേഷിയും നിങ്ങളുടെ തോക്കുകളും ഒക്കെ തന്നെ പുറത്തേക്കാണ് തിരിച്ചു, അകത്തേക്കല്ല തിരിച്ചു വരുന്നത്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടെത്തിയ അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് 1% പോലും ഇല്ല. മൊത്തത്തിൽ പൊട്ടൻഷ്യലായിട്ടുള്ള സമൂഹത്തിൻ്റെ 1% പോലും ശരിക്കും നമുക്കിതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ക്വാണ്ടം ലീപ്പുകൾ ഇതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അത് വളരെ സാധ്യമാണ്. ഞാൻ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോ, ഹരിദാസൻ പുതുപ്പണം എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു സ്റ്റുഡിയോക്കാരനെ കൊണ്ട് ആ വീഡിയോ പിടിച്ച് വേറെ ആരോ യൂട്യൂബിലിടുകയാണ് ചെയ്തു. എന്നിട്ട് തന്നെ അദ്ദേഹം വേറെ എടുത്ത അങ്ങനെ കുറേ വീഡിയോസാണ് ആദ്യം വന്നത്. ആദ്യത്തെ വീഡിയോ 1000 വ്യൂസ് ആവുന്നത് ഏതാണ്ട് 2 മാസം ആകുമ്പോഴാണ് 1000 വ്യൂസ് ആദ്യത്തെ വീഡിയോ. അതാണ് സത്യം. അതായത് ഓൾമോസ്റ്റ് 60 ഡേയ്സ്. ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടൊരു 5500 അതിന് മുകളിലുള്ള വ്യൂസ് വരുന്നുണ്ട്. ഈ ദൂരം കഴിഞ്ഞൊരു 5 വർഷം കൊണ്ടുണ്ടായതാണ്. പക്ഷെ ഞാൻ ഈ 5500 എന്ന് പറയുന്നതൊന്നും ഒരു വലിയ സംഖ്യയാണെന്ന് കരുതുന്നില്ല. ടെൻസ് ഓഫ് തൗസൻഡ്സ്, ഈവൻ ലാക്സ്, അതിലേക്ക് മാറത്തക്ക രീതിയിലുള്ള പൊട്ടൻഷ്യൽ വ്യൂവേഴ്സ്, അതിനോട് അനുകൂല ഭാവമുള്ളവർ ഈ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. നമ്മളുടെ ഒരു എത്തിച്ചേരാനായിട്ടുള്ള പ്രൈമറി ഓഡിയൻസ് തന്നെ ലക്ഷങ്ങളാണ്, ദശലക്ഷങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ്, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഇന്നുള്ള കേവലമുള്ള ഈ ഒരു ചെറിയ പരിപാടി നടത്തുമ്പോഴും ഇത് എത്തിച്ചേരുന്നത് ദശലക്ഷക്കണക്കിന് ആൾക്കാരിലേക്കായിരിക്കണം. അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. അത് ഇന്നാര് ചെയ്യണമെന്നൊന്നുമില്ല, നില ഒരുങ്ങിക്കഴിഞ്ഞു കുറേയൊക്കെ. കാരണം അത്രമാത്രം റിലീജിയസിറ്റി കൊണ്ട് മനുഷ്യൻ പൂർണ്ണ മുട്ടി നിൽക്കുകയാണ്, സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലെ മൊത്തം 3,30,00,000 ആൾക്കാരിൽ 1.5 ലക്ഷം പേര് ഇവിടെ ഉണ്ട് എന്ന് തന്നെ വെക്കുക, സോറി 2.5 കോടി ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് തന്നെ വെക്കുക. അതിൽ 1% ആൾക്കാർ ആണെങ്കിൽ തന്നെ 2.5 ലാക്കായി. 1%, 1% എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 10% എങ്കിലും ഈ മതം സഹിക്കാൻ വയ്യാത്ത ആൾക്കാർ കേരളത്തിലുണ്ട്. അത് കുറഞ്ഞൊരു 25 ലക്ഷം ആൾക്കാർ. പിന്നെ ഒരു രക്ഷയില്ലാതെ അതിനകത്ത് തുടരുന്നവരുണ്ട്, അരവിശ്വാസി, കാൽ വിശ്വാസി, നിഴൽ വിശ്വാസി, പല പല വിശ്വാസത്തിൻ്റെ പല പല തലങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഞാൻ കണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വിശ്വാസപരമായ പല നിലപാടുകൾ സാധ്യമാണ്. ഒന്ന്, ഭാര്യയുടെ കഴുത്തറുത്തുകൊണ്ട് ദൈവപ്രീതിക്കായിട്ട് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ ആകാം. മറ്റൊന്ന്, അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകാതെ വളരെ വളരെ ഡോർമെൻ്റ് ആയിട്ടുള്ള മതവിശ്വാസമാകാം. പക്ഷേ ഇതിനെല്ലാം
ഒരു സാധ്യത ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ടുള്ള മതനിഷേധം പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് പ്ലേയിങ് സ്പേസ് കിട്ടുള്ളൂ. ഉദാഹരണം, ഒരു അഗ്നോസ്റ്റിക് ആയിട്ട് എല്ലാവരും അഗ്നോസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ മതത്തിന് അതൊരു രീതിയിലും ഹേർട്ട് ചെയ്യത്തില്ല. എല്ലാവരും അഗ്നോസ്റ്റിക് ആണ്. അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട്. ഓ, എന്നാലും പിന്നെ ഇങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരിക്കലും വരുമ്പോൾ ഒരാൾ ഒരിക്കലും മതം ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു വാൾ ഉണ്ടാവണം. എത്തീസ്റ്റുകൾ, ഹാർഡ് കോർ എത്തീസ്റ്റുകൾ, മൈൽഡ് എത്തീസ്റ്റുകൾ, അഗ്നോസ്റ്റുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവർ, വഴുക പരുവത്തിലുള്ളവർ, ആ ഊ പരുവത്തിലുള്ളവർ, ഇങ്ങനെ ഇങ്ങനെയാണ്. ഇതൊരു സ്പെക്ട്രമാണ്. ആ സ്പെക്ട്രത്തിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ വടം വലിയൊക്കെ കണ്ടിട്ടുണ്ടോ? വടത്തിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഒരു തടിയനായിരിക്കും. അങ്ങനെ ഒരു തടിയൻ, അങ്ങനെ ഒരു അതിന് അപ്പുറത്ത് മതമുണ്ട്, ജിഹാദികളുണ്ട്, ഐസിസുകാരുണ്ട്, ഹൈന്ദവ തീവ്രത ഉള്ളവരുണ്ട്, ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റുകളുണ്ട്. എന്തായാലും അപ്പുറത്തൊരു അറ്റത്ത് ആളുണ്ട്. ഇപ്പുറത്തെ അറ്റത്ത് നിൽക്കാനായിട്ട് ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഒരു മതിൽ. ആ മതിലിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ വിശ്വാസപരമായിട്ടുള്ള ഒത്തുതീർപ്പിന് വിധേയമായി ജീവിക്കുന്ന അഗ്നോസ്റ്റുകൾ, അരവിശ്വാസി, കാൽവിശ്വാസി, മതേതരത്വം ഉള്ള ആൾ, സോഷ്യലിസ്റ്റ്, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റ്, ഇവർക്കെല്ലാം നിൽക്കണമെങ്കിൽ ഇവിടെ ശരിക്കും നല്ല പച്ചയായിട്ട് സാധനം പറഞ്ഞു പോകുന്ന ഈ ഒരു സാധനം ഒന്നുമല്ല, ഇതൊരു കള്ളത്തരമാണ്, ചൂഷണമാണ് എന്ന് പരസ്യമായി പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം, വൈബ്രൻ്റ് മൈനോറിറ്റി ഉണ്ടാവണം. ആ മൈനോറിറ്റി എനിക്ക് തോന്നുന്നില്ല ലക്ഷങ്ങളുടെ ആവശ്യമുണ്ടെന്നാണ്. ഒരു 10-50,000 ആൾക്കാർ അങ്ങനെ ഉണ്ട് കേരളത്തിലെങ്കിൽ കേരളം വലിയ മാറ്റം ഉണ്ടാവും. ഒരു 50,000 ഹു സേ ദാറ്റ് ഐ ഡോണ്ട് ടേക്ക് എനി ഓഫ് ദിസ് ബുൾ ഷിറ്റ് എന്ന് പറയുന്ന ഒരു 50,000 പേര്. അതിന് നിങ്ങൾ പറയുന്ന ഈ പ്രഭാഷണങ്ങളോ എഴുത്തുകളോ ഒക്കെ അതൊക്കെ ഒരു ചെറിയ 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 ഞാൻ അങ്ങ് മറച്ചു എന്നൊന്നും വിശ്വസിക്കുന്ന ആളൊന്നും അല്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതിൽ നിന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെ 30 വർഷങ്ങളായിട്ടൊക്കെ നടന്ന സ്വതന്ത്ര ചിന്ത യുക്തിവാദ പ്രചരണ രീതിയിൽ മാറ്റം വരുത്തേണ്ടിയിരുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം യുക്തിവാദികളില്ല അല്ലാത്ത ഭൂരിപക്ഷം വിശ്വാസികളുള്ള വേദിയിൽ രവിചന്ദ്രൻ എന്ന വ്യക്തിയുടെ യുക്തിവാദ പ്രഭാഷണം സ്വീകാര്യമാണ്, സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ ആ പൊട്ടൻഷ്യൽ നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചില്ല എന്നല്ലേ വരുന്നത്? ആ അതെ, ശുഭ പറഞ്ഞൊരു കാര്യം. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത് ഈ യുക്തിവാദികളുടേതല്ലാത്ത ശാസ്ത്ര അല്ലെങ്കിൽ പരിഷത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത വേദികളാണ് കൂടുതലും ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് വിശേഷിച്ചും സ്കൂൾ, അതുപോലെ തന്നെ കോളേജ്, എതിർപക്ഷക്കാർ, അവരോടൊക്കെ സംവദിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാര്യം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറൊന്നാണ്, മറ്റൊന്ന് അതിൽ നിന്ന് ഉണ്ടാകുന്ന സാധ്യതയും വേറൊന്നാണ്. യഥാർത്ഥത്തിൽ യുക്തിവാദികളോട് തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് എനിക്കത്ര ഒരു സന്തോഷം നൽകുന്ന കാര്യമല്ല. ആരും അവരിൽ പലരും എന്നേക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്, എന്നേക്കാൾ വളരെ മുന്നേ ഈ ലോക ഈ പ്രസ്ഥാനത്ത് വന്നവരാണ്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അവരെ വീണ്ടും വീണ്ടും ഉറപ്പിക്കേണ്ട കാര്യമോ ബോധവൽക്കരിക്കേണ്ട കാര്യമോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു മൈനറായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യണം, പക്ഷേ ബേസിക്കലി പുറത്തേക്ക് ഒഴുകാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അതിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നൗ ഇപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ഓഡിയൻസിന് കൂടി മൈക്ക് കൊടുക്കാം. ഞാൻ 2-3 ചോദ്യങ്ങൾ മാത്രമേ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ളൂ. ഇനി ഒരു ചർച്ചയായി, വളരെ ഡിസിപ്ലിൻഡായി. അതിന് മുൻപ് എനിക്ക് പറയാനുള്ളത്, ചോദ്യം ചോദിക്കുന്നവർ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതല്ലെങ്കിൽ യുക്തിവാദപരമായ ബൗദ്ധിക ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. വളരെ നിസ്സാര ചോദ്യം മുതൽ വളരെ വളരെ ഉത്തരം വിശദമായി പറയേണ്ട ചോദ്യങ്ങൾ വരെ ചോദിക്കാം. ചോദ്യം ചോദിക്കുന്നവർ കൃത്യമായ ചോദ്യം മാത്രം ചോദിക്കുക, കഴിയുന്നതും അത് പ്രസ്താവനകളായിട്ട് നീണ്ടു പോകാതെ ചുരുക്കി ചോദിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് മൈക്ക് എത്തുന്നതാണ്. ഈ കേരളം സാർ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പേരും. എൻ്റെ പേര് ശിവരാമൻ, ഞാനൊരു അധ്യാപകനായിരുന്നു. ഇപ്പോൾ വിശ്രമജീവിതം. അപ്പോൾ എനിക്ക് ചോദിക്കാനൊരു ഒരു ചോദ്യം, ഈ കേരളം വിദ്യാഭ്യാസത്തിൽ മറ്റെന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ്. പക്ഷേ ഇവിടെ നേരെ ഘടകവിരുദ്ധമായ ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, പണ്ട് നമ്മൾ ഒരു സായിബാബ ഉണ്ടായിരുന്നു, അയാൾ കാണപ്പെട്ട ദൈവമാണെന്ന് വേണ്ടിയൊക്കെ പൂജിച്ചിരുന്നു.
അപ്പോൾ തന്നെ അതിന് ഒപ്പം തന്നെ അതിന് ചില എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും സായിബാബ കാലഘട്ടപ്പെട്ടുപോയി. പക്ഷേ ഇപ്പോൾ ഒരു വലിയ ദൈവം, ആൾദൈവം, ദൈവമെന്നോ ദേവതയെന്നോ വിശേഷിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ കേരളം വിട്ട് അവർ കേരളത്തിൻ്റെ അതിർത്തികളെയും ലംഘിച്ച് പോയിരിക്കുകയാണ്. അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു ദൈവം. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള അവർക്ക് പറയത്തക്ക വിദ്യാഭ്യാസമൊന്നുമില്ല. അവർ മതത്തിൻ്റെ വക്താവാണോ അതോ ഈ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ മേധാവിയാണോ എന്ന് വേർതിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ഭരണകൂടവും ഈ കാര്യത്തിൽ കണ്ണടക്കുകയാണ്. അപ്പോൾ ഈ കള്ളക്കളിയൊന്ന് തുറന്നു കാട്ടാൻ ഈ യുക്തിവാദികൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? യുക്തിവാദം എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ യുക്തിവാദം എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് കുറേ കൂടി ശക്തി ഉണ്ടായിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ഈ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഒരു കണ്ണടപ്പൻ നയമാണ് യുക്തിവാദവും ഉയർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, യുക്തിവാദികളുടെയും ഒരു മനോഭാവം എന്ന് സംശയിച്ചു പോകുന്നു. ഇതിൽ എന്താണ് യുക്തിവാദി സംഘത്തിന് പറയാനുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, താങ്ക് യു. ഈ അമൃതാനന്ദമയ്യെ ഒരു വ്യക്തിയായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഇതിനകത്ത് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെമ്പാടും ഈ ആൾദൈവങ്ങളും അതുപോലെയുള്ള അനാചാരങ്ങളും വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. അതിൽ വൺ അമോങ് മെനി മാത്രമാണ് അമൃതാനന്ദമയി. അമൃതാനന്ദമയി കുറച്ചുകൂടി അക്കാര്യത്തിൽ സക്സസ്ഫുള്ളാണ്. ഇതെന്തുകൊണ്ട് വരുന്നു? ഇതിൽ യുക്തിവാദികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എൻ്റെ അറിവിൽ ഇതിനെതിരെ എന്തെങ്കിലും പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് യുക്തിവാദികൾ മാത്രമാണ്. അല്ലാതെ വേറെ ആരെങ്കിലും ഇതിനെക്കുറേ എന്തെങ്കിലും അപ്പോൾ അവർ ചെയ്യുന്നത് മതിയാകുന്നില്ല എന്നായിരിക്കും ചേട്ടൻ പറഞ്ഞത്. യുക്തിവാദികൾ പൊതുവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ എത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവർക്ക് നേരെ ഉന്നയിക്കാനേ സാധിക്കില്ല. പലപ്പോഴും ഇതൊരു വോളണ്ടറി വർക്കാണ്. ഇറ്റ്സ് എ വോളണ്ടറി വർക്ക് ദാറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എനിബഡി. പോലീസോ ജുഡീഷ്യറിയോ സർക്കാരോ പൊതുജനമോ പൊതുബോധമോ പിന്തുണയ്ക്കാത്ത ഒരു പ്രവർത്തനമാണ് യുക്തിവാദികൾ നടത്തുന്നത്. ഈവൻ കേരളത്തിൽ ഇപ്പം നക്സലൈറ്റുകളൊക്കെ ഒളിച്ചിരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ ഒളിച്ചിരുന്ന് പ്രവർത്തിക്കുമ്പോഴും പൊതുബോധമൊന്നും അവർക്കെതിരൊന്നുമല്ല. പൊതുബോധം, ഓ അവർ അക്രമമൊന്നും നടത്തിയില്ല, കൊള്ളാം, അവർ റോബിൻഹുഡിൻ്റെ കണക്ക് എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ധാരണയാണ്. അവരെ എതിരല്ല. ഇപ്പം വിപ്ലവ പ്രസ്ഥാനങ്ങളായാലും പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇതൊന്നും പൊതുബോധം പൊതുവിൽ എതിര് നിൽക്കുന്ന കാര്യങ്ങളേ അല്ല. യഥാർത്ഥത്തിൽ റാഷണലിസം അല്ലെങ്കിൽ എത്തീസം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. പലരും കമ്പയർ ചെയ്യാറുണ്ട്, യുക്തിവാദികൾ ഇത്രയേ വളർന്നുള്ളൂ, പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി അത്രയും വളർന്നില്ലേ. അതായത് ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് യുക്തിവാദികൾ കളിക്കുന്ന ഗെയിം വേറെ ആരും കളിക്കുന്നില്ല. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഗെയിം. ഒരു ജനതയുടെ വൈകാരികമായ നിലപാടിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങളുടെ പ്രണയിനി അത്ര ഗുണമില്ല എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? ചിലപ്പോൾ നിങ്ങൾ അടിക്കും, ചിലപ്പോൾ നിങ്ങൾ മാറി നടക്കും, ചിലപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അനിഷ്ടമായിരിക്കും. നിങ്ങളത് ബുദ്ധിപരമായ വിലയിരുത്തത്തൊന്നുമില്ല. ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു വൈകാരികതയാണ്. ആ വൈകാരികതയിൽ വൈചാരികത കൊണ്ടുവരിക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് യുക്തിവാദികൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം ഗ്രാൻഡ് അനുവദിക്കുന്നതാണോ അല്ലെങ്കിൽ ലോറിയിൽ നിന്ന് ചാക്ക് വീഴുന്നതാണോ, ഇങ്ങനെ ഫലം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നൊന്നും കരുതാൻ പറ്റില്ല. അതിൻ്റെ ഗുണം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഗ്രാജുവലായിട്ട് ഇപ്പോൾ ശബരിമലയിലെ കേസ് തന്നെ എടുത്തു നോക്കുക. മകരജ്യോതി കത്തിക്കുന്നതാണെന്ന് യുക്തിവാദികൾ പറഞ്ഞു. അവരത് ഉന്നയിച്ചു, അവരവിടെ പോയി കത്തിച്ചു, അടികൊണ്ടു, അവരെ പരിഹസിച്ചുകൊണ്ട് പൊതുജനം വിധി എഴുതി, പത്രങ്ങളെല്ലാം എതിരായിരുന്നു. പക്ഷേ മുഴുവൻ തിരസ്കരിക്കുമ്പോഴും അവരാ സാധനത്തെ ഹാർഡ് ഡിസ്കിലേക്ക് കടത്തിവിട്ടിരുന്നു. ആ ആൻറ്റിവൈറസ് വിശ്വാസികളുടെ വിശ്വാസമാകുന്ന ഹാർഡ് ഡിസ്കിലേക്ക് കടത്തിവിട്ടു. കാരണം ഇതത്ര ഗുണമല്ല, ഇതത്ര ശരിയല്ല. അത് കാരണം മലയാളിക്ക് ആകെപ്പാടെ ഒരു സംശയമായി. അവൻ അവിടെ പോകാതെയായി, അവൻ്റെ എണ്ണം കുറഞ്ഞു. അവിടെ പിന്നെ പോകുന്നത് കൂടുതലും തെലുങ്കന്മാരും കന്നഡക്കാരുമാണ്. അവിടെ ദുരന്തമുണ്ടായി, പുൽമേട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ 107 പേരെ കണ്ട് 104 പേര് മരിച്ചതിൽ മൂന്നോ നാലോ മലയാളികളാണ് മരിച്ചത്. യഥാർത്ഥത്തിൽ അനുഗ്രഹം കിട്ടുമെന്നുണ്ടെങ്കിൽ മലയാളി എവിടെയാണ് പോകാതെ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. മലയാളി അവിടെ പോകുന്നില്ല.
കാരണം മലയാളിയുടെ മനസ്സിൽ ഒരു സോഫ്റ്റ്വെയർ ചേഞ്ച് എങ്ങനെയോ ഒരുക്കപ്പെട്ടു. അത് എഴുത്തിലൂടെയും വായനയിലൂടെയും ഒക്കെയാണ് വരുന്നത്. നാലുപേരാണ് മരിച്ച മലയാളികൾ. യഥാർത്ഥത്തിൽ ആ 105 പേരും മലയാളികളായിരിക്കേണ്ടതാണ്. കാര്യം മലയാളികളൊന്നും ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള ബൗദ്ധികമായിട്ടുള്ള, എഡ്യൂക്കേഷണലായിട്ടുള്ള, ഇൻ്റലക്ച്വലായിട്ടുള്ള തിരിച്ചറിവുകൾ സമൂഹത്തിന് സമ്മാനിക്കുക എന്ന് പറയുന്ന വളരെ ദുഷ്കരമായ, പെട്ടെന്ന് ഫലം ഉണ്ടാകാത്ത ഒരു കാര്യമാണ് യുക്തിവാദികൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഭൗതികമായിട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അമൃതാനന്ദമയ്യക്കെതിരെ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അറസ്റ്റ് നേരിടേണ്ടി വന്ന ഒരു മനുഷ്യൻ ഇന്നലെ ഇവിടെ നിന്ന് സംസാരിച്ചു, നിങ്ങൾക്ക് അറിയില്ലെന്നറിയില്ല, ശ്രീനി പട്ടത്താനം ഒരു പുസ്തകം എഴുതിയതാണ്. പുള്ളി രായ്ക്ക് രാമാനം എ കെ ആൻ്റണി തൊട്ട് പഞ്ചായത്ത് മെമ്പർ വരെയുള്ളവരെ പോയി കാണുമായിരുന്നു, സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ജീവിക്കാനായിട്ടുള്ള മിതമായിട്ടുള്ള ആവശ്യമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. അമൃതാനന്ദമയ്ക്കെതിരെ കരുനാഗപ്പള്ളിയിൽ അവരുടെ ആസ്ഥാനം, ഞാൻ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്നും സംഭവിച്ചില്ല. ആ ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. അന്ന് ആ പ്രശ്നം ഉണ്ടായ സമയത്താണ്. ഒരു വയലൻസിലും ചൂഷണത്തിലും മാത്രം വിശ്വസിക്കുന്നവരാണ് ഇവർ. ഇപ്പോൾ റാഷണലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഫോഴ്സോ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരു ഭൗതികമായ സാമ്പത്തിക ശക്തിയോ ഭൗതിക ശക്തിയോ ഒന്നുമല്ല. നമ്മൾ എഡ്യൂക്കേറ്റേഴ്സാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ നോക്കും, വമ്പൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മുട്ടിലെഴിയാണ് ഇവരുടെ മുന്നിൽ, സമ്പന്നന്മാർ മുട്ടിലെഴിയാണ്, ലോകം മുഴുവൻ മുട്ടിലെഴിയുന്ന ഈ ആൾക്കാർ ഇവരുടെ മുമ്പിൽ എന്തുമാണ് നിങ്ങൾ മാറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റാൻ ഇങ്ങനെ നിൽക്കുക, എന്താ അങ്ങനെ ഒരു അവസ്ഥയല്ല ഉള്ളത്. അതിനെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. നമ്മൾ നടത്തുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അനുസ്യൂതമായിട്ടുള്ള ശ്രമങ്ങൾ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കും. അതാണ് ഞാൻ ആ മകരജ്യോതിയുടെ കാര്യം പറഞ്ഞത്. ഇന്ന് മകരജ്യോതി തട്ടിപ്പാണെന്ന് പറയുന്നത് മകരജ്യോതി സംഘടിപ്പിക്കുന്നവർ തന്നെയാണ്. എങ്ങനെയാണ് അവർക്ക് പറയേണ്ടി വന്നത്? സപ്പോസ് ഒരു 40 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 30 വർഷത്തിന് മുമ്പ് യുക്തിവാദികൾ ഇത് പറയുന്നില്ല എന്നിരിക്കട്ടെ, ഇന്നും ഈ സമൂഹത്തിൽ ആ ചോദ്യം ഉണ്ടാവില്ല. ഇന്നും ആ ഈ പുൽമേട്ടിൽ കത്തിക്കുകയാണ് എന്നുള്ള ഒരു ഡിസ്കോഴ്സ് ഈ കേരള സമൂഹത്തിൽ ഉണ്ടാവില്ല. ആ ഡിസ്കോഴ്സ് ഉണ്ടാക്കുകയും അതിനെ ഗുണപരമായ ഒരു പരിണതിയിൽ എത്തിക്കുകയും ചെയ്തത് ഇവരുടെ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ഒരു പ്രവർത്തനമേ അവർക്ക് സാധിക്കുള്ളൂ. അല്ലാതെ പലപ്പോഴും ഈ ധർണ നടത്തിയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തോ, അല്ല മത്സ്യത്തൊഴിലാളികളൊക്കെ പലപ്പോഴും ചെയ്യുന്നുണ്ട്. അവരൊരു മൈറ്റ് കൊണ്ട് ചിലപ്പം അവരുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും അവർ റോഡ് ബ്ലോക്ക് ചെയ്താണ് പരിഹരിക്കുന്നത്. നിങ്ങളാരും പോകണ്ട, ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രീതിയല്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക ബൗദ്ധിക സംഘടനകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമൃതാനന്ദമയ്യല്ല, ഇനി വരാനിരിക്കുന്ന അമൃതാനന്ദമയ്യകൾക്കും സ്വാഗതം. ഈ അമൃതാനന്ദമയ്യ എന്നുള്ള വ്യക്തിയല്ല, അതായത് നിങ്ങൾ ഈ അന്ധവിശ്വാസത്വര അല്ലെങ്കിൽ അന്ധവിശ്വാസ ക്ഷമത എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആനയ്ക്ക് കടന്നു വരാനുള്ള ഒരു വലിയ വാതിൽ ആദ്യമേ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതായത് മതം വിഴുങ്ങുകയാണ് നിങ്ങൾ ആദ്യം. ദൈവം എന്ന് പറയുന്ന മഹത്തായ ജനകീയമായിട്ടുള്ള ഏറ്റവും ചൂഷണപരമായിട്ടുള്ള അന്ധവിശ്വാസം താലോലിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. ദൈവം ഉണ്ടെങ്കിൽ ആൾ ദൈവം ഉണ്ടാകുന്നതിന് എന്താ തെറ്റ്? എല്ലാ ദൈവങ്ങളും ആൾ ദൈവങ്ങളല്ലേ? ഹിന്ദു മതപ്രകാരം എല്ലാ ദൈവങ്ങളും ആൾ ദൈവങ്ങളാണ്. കൃഷ്ണൻ ആൾ ദൈവമാണ്, വിഷ്ണു ആൾ ദൈവമാണ്, വിഷ്ണുവിന് ഭാര്യയുണ്ട്, ലക്ഷ്മി, പാർവതി, ബ്രഹ്മ, ഇതെല്ലാം ആൾ ദൈവം. മൂക്കും കാലും വികാരങ്ങളും കല്യാണവും മക്കളും നാത്തൂനും ഒക്കെ ഉള്ളവരാണ് ഇവരെല്ലാം. അവർ കുറേ പേര് ഇപ്പോഴും ഇല്ലാന്നേ ഉള്ളൂ. ഇല്ലയെന്ന് പറഞ്ഞാൽ അവരെവിടെയെങ്കിലും ഉണ്ടാവും. ഹനുമാൻ ചിരഞ്ജീവിയാണ്, എവിടെയെങ്കിലും ഉണ്ടാവും. പരശുരാമൻ എവിടെയെങ്കിലും, എല്ലാ ആൾ ദൈവങ്ങളാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വിഷ്ണുവിനെ ആരാധിക്കാമെങ്കിൽ എന്തുകൊണ്ട് അമൃതാനന്ദമയ്യ ആരാധിച്ചുകൂടാ, അല്ലെങ്കിൽ നാളെ ഒരു ശങ്കരനെ ആരാധിച്ചുകൂടാ? ഇൻഡസിൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, 5 വർഷമായിട്ട് ഒറ്റ ചരക്കായതല്ല, വൺ ആൻഡ് ദ സെയിം തിങ്. ജ്യോതിഷവും വാസ്തുവും കൈനോട്ടവും വിഷ്ണുവും പാർവതിയും ശിവനും ഇതെല്ലാം ഒറ്റ സാധനമാണ്. ഇത് നിങ്ങളുടെ വളരെ മതാത്മകമായ, തെളിവില്ലാതെ, യുക്തിരഹിതമായി ഒരു ചിന്താരീതി. അതിലൂടെ എന്ത് വേണമെങ്കിലും വിരിയാൻ കഴിയും. ഇപ്പോൾ അക്ഷയതൃതീയ വന്നത് എങ്ങനെയാണ്? അക്ഷയതൃതീയ ആരും കേട്ടിട്ടുകൂടിയില്ലായിരുന്നു. ഇപ്പോൾ അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങിക്കാതെ ജീവിക്കാൻ പറ്റാത്തുള്ള അവസ്ഥയാണ്. ഇപ്പോൾ നാളെ വേറെ ഒന്ന് മാതൃതൃതീയോ മത്തിതൃതീയോ വന്നു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ എടുക്കും. നമ്മൾ പൊതുവായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു കാര്യം, വിദ്യാഭ്യാസം കൂടുന്നു, എന്തുകൊണ്ട് അന്ധവിശ്വാസം കുറയുന്നില്ല? അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. വിദ്യാഭ്യാസവും അന്ധവിശ്വാസവുമായിട്ട് പറയത്തക്ക ബന്ധമൊന്നുമില്ല. വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറിച്ച് വിദ്യാഭ്യാസം കൂടുന്നു എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് അന്ധവിശ്വാസം കുറയുമെന്ന് ധരിക്കുകയേ വേണ്ട. ഇന്ന് വൈശാഖം തമ്പി ചോദിച്ചൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും അത്ര ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ എല്ലാത്തിനും നാസയുടെ കാര്യം പറയുന്നു, നാസയുടെ കാര്യം പറയുന്നു, നാസ അംഗീകരിച്ചാണ്, നാസ മുട്ടുമടക്കിയതാണെന്ന്. ആരും ISRO മുട്ടുമടക്കി, ISRO അംഗീകരിച്ചെന്ന് പറയാറില്ല. കാരണം എന്താണ്? ISRO എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ ഒരു അമ്പല കമ്മിറ്റിയേക്കാൾ
ശോചനീയമായ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. അല്ല, ഒരു പള്ളി കമ്മിറ്റി പോലെ എടുത്താൽ മതിയത്. പിന്നെ അവർ കണക്കൊക്കെ പഠിച്ചിട്ടുണ്ട്, കണക്ക് പഠിച്ചിട്ടുണ്ട്, ലോക്കറ്റ് വിടുന്നു, പോകുന്നു, തേങ്ങ അടിക്കുന്നു, കൊണ്ടുവന്ന് അത് ചെയ്യുന്നു. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം അവിടെ ഒരു വിഷയമല്ല, ദാരിദ്ര്യം വിഷയമല്ല, സമ്പത്ത് വിഷയമല്ല. സമ്പന്നനാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം സമ്പന്നനായ അന്ധവിശ്വാസിയാവുന്നു, വിദ്യാഭ്യാസം കൂടുമ്പോൾ വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസിയാവുന്നു. വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസിയും വിദ്യാഭ്യാസം ഇല്ലാത്ത അന്ധവിശ്വാസം തമ്മിലുള്ള വ്യത്യാസം, വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസി അവൻ പഠിച്ചത് മുഴുവൻ കൊണ്ടുവന്ന് അവൻ്റെ അന്ധവിശ്വാസം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പറയും എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അച്ഛനും മോനും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമില്ലയെന്ന് പറയത്തില്ലേ, പാമ്പായി കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ് എന്ന് പറയുന്നോണം വിദ്യാഭ്യാസവും ഇതുമായിട്ടൊന്നും ഒരു എല്ലാവരെയും ധാരണയുണ്ട്. വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് ഇത് പോകും. വിദ്യാഭ്യാസം അല്ല കൂടേണ്ടത്, ശാസ്ത്രീയമായ മനോഗതി, സയൻറ്റിഫിക് ടെമ്പർ, സയൻറ്റിഫിക് നോളജും അല്ല. നിങ്ങളൊരു സർജൻ ആകാം, പക്ഷേ നിങ്ങൾക്ക് അന്ധവിശ്വാസിയാകാം. നിങ്ങളൊരു അന്ധവിശ്വാസി ആകാതിരിക്കാൻ നിങ്ങൾ സ്കൂളിൽ പോകേണ്ടതോ അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഇപ്പോൾ ഈ ഒരു റാഷണലിസത്തിൻ്റെ തന്നെ അടിസ്ഥാനം. യു ആർ ജസ്റ്റ് ശരിയായ വഴിയിൽ ചിന്തിക്കുക. അങ്ങനെ ഒരു പരിശീലനം സ്കൂളുകളിൽ കിട്ടുന്നില്ല. സ്കൂൾ മുഴുവൻ അന്ധവിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ സെൻറ്റേഴ്സാണ്. കോളേജും അത് തന്നെ, എല്ലായിടത്തും അന്ധവിശ്വാസങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. രാവിലെ തുടങ്ങുന്ന ഈശ്വര പ്രാർത്ഥനയോടുകൂടി പഠിക്കുന്നവൻ, അവൻ പിന്നെ എന്ത് പഠിച്ചാലും അന്ധവിശ്വാസിയായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് പഠിക്കുന്നത്. എന്നിട്ട് പറയും എന്തുമാണ് വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അന്ധവിശ്വാസം കുറയുന്നത്. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അന്ധവിശ്വാസം കൂടത്തേ ഉള്ളൂ കേരളത്തിൽ, കാരണം ഇവിടെ കൊടുക്കുന്ന സാധനം അതാണ്. ഐ തിങ്ക് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. താങ്ക് യു. എൻ്റെ പേര് രജിമോൻ, തുറവൂരാണ് വീട്. സാറ് തുടക്കത്തിലൊരു വിശ്വാസിയായിരുന്നല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട പിടിക്കുന്ന തരത്തിൽ. അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യചിന്തകനും വ്യക്തിപാതിയുമായ മാറേണ്ട സാഹചര്യം എന്തായിരുന്നു വിശദീകരിക്കാമോ? ഞാൻ അവിശ്വാസിയായ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ബൈ ഡിഫോൾട്ട് ഞാൻ വിശ്വാസിയായിരുന്നു. അത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്നല്ലേ, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ഇന്നത് ചെയ്താൽ ഇന്നത് സംഭവിക്കും. കൊപ്പയാണ് നമുക്കുണ്ടായിരുന്നത്, കൊതി പേടി. അപ്പോൾ ഒരു ഏഴാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ ശരിക്കും നിർത്തിയത്. ഞാൻ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, റെസിഡൻഷ്യൽ സ്കൂൾ. ഞാൻ പക്ഷേ പുറത്ത് പോയി വരികയായിരുന്നു. അപ്പോൾ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നല്ല അനുഭവമാണല്ലോ, അനുഭവം ഉണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് ബസ്സിനകത്ത്, ഞങ്ങൾ പെരുമ്പുഴ ബസ് ഇങ്ങനെ കൊണ്ടുവന്നിരുന്നു, ഞങ്ങളുടെ ബസ്സിനകത്ത് ഒരു നിർത്തിയിട്ടിരുന്ന വണ്ടിക്കകത്ത് കൊണ്ടുവന്ന ഒരു ലോറി കൊണ്ടുവന്ന് ഇടിച്ചു. അന്നേരം നമ്മൾ ഈ കൊച്ചുകുട്ടികളായതുകൊണ്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും. പണ്ടിങ്ങനെ എഞ്ചിൻ ഉണ്ടല്ലോ, ഡ്രൈവറുടെ ഒരു എഞ്ചിനടുത്ത് ഇങ്ങനെ പോയി നിൽക്കും. അപ്പം ഇടിയുടെ ആഘാതം കാരണം കണ്ണാടി, അന്നത്തെ കണ്ണാടി ചില്ല് പൊട്ടുന്നായിരുന്നു, ഇതേ കണക്കുള്ള ഇപ്പോഴത്തെ അല്ല, പൊട്ടി തെറിച്ച് ഡ്രൈവറുടെയൊക്കെ ദേഹത്ത് വീണു. ഭയങ്കരമായിട്ട് രക്തമൊക്കെ വാർന്നൊലിച്ചു. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന എല്ലാം അമ്മമാരും ചേച്ചിമാരുമാണ്. അവരെല്ലാം അലമുറയിട്ട് കഴിഞ്ഞു, അവരെല്ലാം നെറ്റിലൊക്കെ ചില്ല് തുളച്ചു കയറി, ഭയങ്കര പ്രശ്നം. കുറേ പേരെ ആശുപത്രി എടുത്തുകൊണ്ട് പോയി, ഡ്രൈവറെ കൊണ്ടുപോയി. ഡ്രൈവർ രണ്ട് മാസം കഴിഞ്ഞ് മരിച്ചും പോയി. ഞാൻ ഫ്രണ്ട് നിൽക്കുക, ഞാനങ്ങോട്ട് ചരിഞ്ഞ് ഇങ്ങനെ കൈകുത്തി വീണതല്ലാതെ എനിക്കൊരു പ്രശ്നവും. അപ്പോൾ ഈ ഡ്രൈവറൊക്കെ ആശുപത്രിയിലെ പുള്ളി മരിക്കുകയും ചെയ്തു, രണ്ട് മാസം കഴിഞ്ഞ് മരിച്ചത്. അപ്പോൾ എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല, ഒരു ചെറിയൊരു പോറലോ ഒന്നുമില്ല. അപ്പോൾ ഞാനന്ന് സ്കൂളിൽ ചെല്ലാനായിട്ട് വൈകി. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ബെഞ്ചമിൻ സാറ്, അപ്പോൾ പുള്ളി ക്ലാസ്സിൽ നിന്ന് പറയുന്നുണ്ട്, പെരുമ്പഴ അടുത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന രവിചന്ദ്രനും വണ്ടിയിലുണ്ടായിരുന്നു, യേശുവിൻ്റെ കൃപയാൽ രവിക്ക് ഒന്നും പറ്റിയില്ല, അവനെ ദൈവം കാത്തു, ഒരു പക്ഷിക്കുഞ്ഞിനെ എന്ന പോലെ അവനെ ദൈവം കാത്തു. അപ്പം ഞാൻ വൈകിയാണ് ക്ലാസ് ചെയ്യുന്നത്, ഒരു പത്തരയായി വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഒന്നും പറ്റിയില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹീറോ പരിവേഷം. അന്നേരം ഈ ബെഞ്ചമിൻ സാർ എന്നെ ചേർത്ത് പിടിച്ചു, മാറോടണച്ച് പറഞ്ഞു, കുഞ്ഞെ നിന്നെ ദൈവം കാത്തു, നിനക്ക് വേണ്ടി അവനൊരു പദ്ധതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അന്നത്തെ ദിവസം ഇങ്ങനെ ആലോചിച്ചു, ഭയങ്കര ശരിയാണല്ലോ, കാരണം ഇത്രയും പേർക്ക് പരുക്ക് പറ്റി, ഞാനാണ് ഏറ്റവും ഫ്രണ്ട് ഇരിക്കുന്നത്, ഞാനാണ് നേരത്തെ മരിക്കേണ്ടത്, എനിക്കൊന്നും പറ്റിയില്ല, പക്ഷേ കൂടെയുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ പരുക്ക് പറ്റി, ഒരാൾ മരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ എന്നെ കാത്തിട്ടുണ്ടാവണം, എൻ്റെ മസ്തിഷ്കം ചിന്തിക്കുന്നതാണ്, അവനെ കാത്തു, അവനൊരു പദ്ധതി എനിക്ക് വേണ്ടി ഉണ്ടാവും. ഞാൻ പിറ്റേ ദിവസം, ഞങ്ങളുടെ അവിടെ ഒരു ബോർഡിങ്ങിൽ ഒരു പള്ളിയുണ്ട്, അവിടെ അന്ന് കിട്ടുന്ന കുറച്ച് ഈ 5 പൈസയുടെ മെഴുകുതിരിയുമായിട്ട് ഞാൻ പോയി, ആറാം ക്ലാസ്സിലാണ്. അവിടെ പോയിരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയി, എന്നെ മാത്രം കാത്തു എന്നുള്ളതാണ് എനിക്ക് പ്രശ്നം, വേറെ എല്ലാവർക്കും പരിക്കുള്ളൂ, എന്നെ മാത്രം എന്തുകൊണ്ട്, എനിക്ക് വേണ്ടി ഒരു കരുതൽ,
ഒരു ജാഗ്രത അവനുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ മസ്തിഷ്കം. അങ്ങനെ കുറേ ദിവസം ഈ പിന്നെ പള്ളിയിൽ പോയി മെഴുകുതിരി, അപ്പോൾ ഇവിടെ ശിവൻ കൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര ദൈവങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ കൊണ്ടുപോയി രണ്ട് വള്ളത്തിലും കാല് വെച്ചുകൊണ്ട് ഒരു അഞ്ചാറ് മാസം പോയി. ആദ്യത്തെ ഒരു ഉത്സാഹത്തിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി, അത് വേണം ഇത് വേണം മാർക്ക് മറ്റേത് മറിച്ചത്. ഈവൻ കയ്യിലൊരു അരുമ്പാറ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഈ പ്രാർത്ഥനകളുടെ ഫലം നിങ്ങൾക്കറിയാമല്ലോ, യാതൊരു നീക്കുവൊക്കെ ഉണ്ടാവുന്നില്ല, മാറ്റം ഉണ്ടാവുന്നില്ല. എനിക്ക് ക്രമേണ മടുത്തു തുടങ്ങി. അപ്പോൾ ഒരു ആറാം ക്ലാസ്സിലെ ആദ്യമായിരുന്നു ഇത്, ആറാം ക്ലാസ് അവസാനം ആയപ്പോഴത്തേക്കൊക്കെ തന്നെ എനിക്ക് ഈ പ്രാർത്ഥനകളൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ പ്രാർത്ഥനയുടെ കുഴപ്പമാണ് എന്നുള്ളൊരു ധാരണയായി. പിന്നെ ഇങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു ദിവസം സന്ധ്യാനാമം ചൊല്ലിയിട്ട് വീട്ടിലേക്ക് ഓടി ഞാൻ വൈകുന്നേരം. ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു, ചെറിയ അമ്പലമാണ്, മുല്ലവേലിൽ എന്ന് പറയും. അവിടെ ഒരു മൈക്കുണ്ടാവും, വൈകുന്നേരം സന്ധ്യാനാമം ചൊല്ലണം. അപ്പം ഞാനിങ്ങനെ മൈക്ക് ഇങ്ങനെ എടുത്ത് അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലും, എല്ലാവരും കേൾക്കത്തക്ക രീതി. അരി അന്ന് ഈ പള്ളിയിലൊന്നും ആരും ഇല്ല, സോറി അമ്പലങ്ങളിലൊന്നും ആരും ഇല്ല, ആരെങ്കിലും വരും ഒരു വിളക്ക് കൊളുത്തും പോവും, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് കറണ്ട് പോവും, മൊത്തം ഇരുട്ടാവും, പട്ടികളൊക്കെ കുറയ്ക്കും, ഗൗ ഗൗ, വല്ലാത്ത അന്തരീക്ഷമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു അലക്കുകാരി ഒരു സ്ത്രീയുണ്ട്, അവരിങ്ങനെ ഇരുന്ന് സന്ധ്യനാമം ചൊല്ലും. അവർക്ക് ഉച്ചാരണ ശുദ്ധിയും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, വലുവിൻ്റെ അസുഖമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെ ഇടയിൽ നിന്ന് വാങ്ങിച്ച് ഞാനിങ്ങനെ ചൊല്ലും സന്ധ്യനാമം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ലോകം കീഴടക്കിയ ആശ്വാസമാണ്, എല്ലാവരും കേൾക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കാൻ നടക്കുമ്പോൾ ഞാൻ മാത്രം പ്രാർത്ഥിക്കുന്നു, അപ്പോൾ എനിക്ക് എന്തായാലും ആനമുട്ട കിട്ടും, ഭയങ്കര സന്തോഷം എനിക്ക്. അങ്ങനെ അവർക്കും എന്നോട് വലിയ കാര്യമാണ്. ഒരു ദിവസം ഞാനിങ്ങനെ സന്ധ്യാനാമം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഒരു കുടിയൻ, ഒരു മദ്യപാനി, ഭയങ്കര വിവരമുള്ള ആളാണ് പക്ഷെ മദ്യപാനിയാണ്, പുള്ളി എന്നെ പിടിച്ച് അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞു. ഏകദേശം എന്താ കാര്യം, എടാ നീ ഇപ്പം എന്തോ ചൊല്ലിയേ എന്ന് ചോദിച്ചു. ഞാൻ എന്തോ കുഴപ്പം, ഞാൻ സന്ധ്യനാമം ചൊല്ലി വളരെ മഹത്തായ കാര്യം അനുഷ്ഠിച്ചു, ഞാൻ വീട്ടിലേക്ക് പോകുന്നു, നിങ്ങൾ എൻ്റെ കൈ വിട്, എൻ്റെ കൈ കയറി പിടിച്ചു, കൊച്ചു കൈയല്ലേ, കയറി ഭയങ്കരമായിട്ട് പിടുത്തു. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അഭിമാനക്ഷതവും ദേഷ്യവും സങ്കടവും കരച്ചിലൊക്കെ വന്നു, ഞാൻ കുറേ കുറഞ്ഞു. അവൻ കയറി പിടിച്ച്, നിന്നെ ഒന്നും ചെയ്യത്തില്ല, നീ പറഞ്ഞു, നീ എന്താണ് ഇപ്പം അവസാനം ചൊല്ലിയത്? ഞാൻ പറഞ്ഞു ഞാൻ ചൊല്ലിയത് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എൻ്റെ കൈ വിട്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ പ്രതിഷേധിച്ചു. പക്ഷെ അയാൾ പറഞ്ഞു നീ അവസാനം ചൊല്ലിയത്, നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചു. നീ എന്തോ ചൊല്ലിയ ഒരു അവസാനം, ഞാൻ പറഞ്ഞു എന്തോ ചൊല്ലിയ നിങ്ങൾ പറ, ഞാൻ ഭയങ്കര അഷ്ടമിടുന്നു എന്ന് ഒളിച്ചു നിന്ന്. ഓ ഞാൻ പറഞ്ഞു അവസാനം അതിനകത്തൊരു സന്ധ്യാനാമത്തിൽ ഒരു വരിയുണ്ട്, ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ച അമ്പിനാൽ കൊല കഴിച്ച രാഘവ മുകുന്ദരാമ പാഹിമ എന്നായിരുന്നു. അപ്പം ഞാനത് ചൊല്ലി, ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ ചൊല്ലിയത്. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ അർത്ഥം എന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞ അർത്ഥം എന്തോ, എന്നാ ഒളിച്ചു നിന്ന് ഒരുത്തനെ തട്ടിയവനെ ജയ് വിളിച്ചിട്ടാണ് നീ വന്നിരിക്കുന്നത്, നീയൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കൈവിട്, എനിക്ക് നിങ്ങളെ ഒന്നും കേൾക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് ഞാൻ ഇറങ്ങി. പക്ഷേ ആ ഓടിയ ഓട്ടം ഉണ്ടല്ലോ വീട്ടിലേക്ക്, ഇവിടെ പലതും സംഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ശരിയാണല്ലോ, ഇയാൾ കുടിയനാണെങ്കിൽ ഇയാൾ പറഞ്ഞ കാര്യം ശരിയാണല്ലോ, ഒരു സ്പാർക്കാണ് സത്യത്തിൽ, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നല്ല പറയുന്നത്. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഡേറ്റ നമ്മുടെ മനസ്സിലേക്ക് വരികയും നമ്മളതിനെ വിചിന്തനം ചെയ്യുകയും അങ്ങനെ ഒരു ഏഴാം ക്ലാസ് ആയപ്പോഴത്തേക്ക് പ്രാർത്ഥന നിർത്തി. പിന്നെ ഒരു പത്ത് വരെയൊക്കെ ഇങ്ങനെ ഏതോ ഒരു ശക്തിയുണ്ട്, എന്നാൽ ഇതൊന്നും ശരിയല്ല, പിന്നെ കുറേയൊക്കെ അന്ധവിശ്വാസമാണ്, അങ്ങനെയുള്ള അവസ്ഥ വന്നു. കോളേജിലൊക്കെ ആയപ്പോഴത്തേക്ക് ഉത്സവങ്ങൾ പോക്ക് നിർത്തി, അമ്പലങ്ങൾ നിർത്തി, എല്ലാം നിർത്തി. പിന്നെ കുറച്ച് നാൾ ഇച്ചിരി വിവേകാനന്ദ സാഹിത്യം ഒരല്പം രണ്ട് ടീസ്പൂൺ ആഹാരത്തിന് മുന്നേ, പിന്നെ അതിനുശേഷം ഇറിലീജിയസ് സ്പിരിച്വാലിറ്റി, വെച്ചാൽ മതമൊക്കെ ആകെ മോശമാണ് പക്ഷേ അതിന് മേളിൽ അതുക്കും മേൽ ഒരു സാധനം, പിന്നെ ഒരു അല്പം വേദാന്തം അത്താഴത്തിന് മുമ്പ്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൊക്കെ ആയി. അപ്പോഴൊന്നും ഞാൻ വിശ്വാസിയല്ല, പക്ഷേ ഈ ഇതൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള ശ്രമം മസ്തിഷ്കം നടത്തുന്നുണ്ട്. അതാണ് ഈ റിലീജിയസ് സ്പിരിച്വൽ അങ്ങനെയൊക്കെയുള്ള തലങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഒരു 20 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പക്ക പുറത്ത്. പിന്നെ കുറച്ചാൾ ഇച്ചിരി അഗ്നോസ്റ്റിസം, ഇതിനൊന്നും എതിർക്കേണ്ട കാര്യമില്ല, ആകാം അങ്ങനെ ആകാം. എന്നാലൊരു 39 വയസ്സ്, അത് 38 വയസ്സ് വരെ ഞാൻ ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ, എനിക്ക് മതം സംസാരിക്കുന്നതേ ഇഷ്ടമല്ലായിരുന്നു, ഉള്ള കാര്യം പറഞ്ഞു. മതം സംസാരിക്കുന്നതും മതവിമർശനം നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചൊക്കെ തർക്കിക്കുന്ന ഒരു സ്ഥലത്ത് ആരെങ്കിലും തർക്കിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ അവിടെ നിന്ന് കാലിയാക്കായിരുന്നു. എനിക്കിരുന്നോ ഒരു വല്ലാത്ത ഒരു അലർജി പോലായിരുന്നു, സത്യം പറയണമല്ലോ. അത് PSC ഉള്ളവരൊക്കെ പലപ്പോഴും എന്നെ കണ്ട് ചോദിക്കും, ഇട നീ ഇത്രയും വർഷം അവിടെ ജോലി ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ. ഞങ്ങൾ PSCയിലൊരു ചെറിയൊരു നെല്ലിമരമുണ്ട് അവിടെ പട്ടത്ത്,
അന്നേരം ഉച്ച കഴിഞ്ഞ് ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ ഈ ചെറുപ്പക്കാരെല്ലാം ഞങ്ങളുടെ പ്രധാന മനസ്സിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ വേറെ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് ഒന്നുമല്ല ഞങ്ങൾ പ്രധാനമായിട്ട് മനസ്സിച്ചുകൊണ്ടിരുന്നത് ഈ ചൊറിച്ചു മല്ലുക എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് സ്പൂണറിസം. ഈ സ്പൂണറിസത്തിൻ്റെ അഗാധ തലങ്ങൾ അത് നിങ്ങൾക്കൊന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ ഒരു കവിതയും മൊത്തം സംഭാഷണം സ്പൂണറിസമായിരിക്കണം. ഞാനും എൻ്റെ കൂടെയുള്ള അന്നത്തെ അസിസ്റ്റൻസും അവരും എല്ലാവരും കൂടെ ഞങ്ങളുടെ സംഭാഷണം തന്നെ പുതിയ പുതിയ സ്പൂണറിസത്തിൻ്റെ പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തിയിട്ട് നിരന്തരമായി സംസാരിക്കുക, അല്ല ഒന്നോ രണ്ടോ വാക്കല്ല, ഇപ്പോൾ കട്ടും പുടലയും പുട്ടും കടലയും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചീള് കേസൊന്നുമല്ല, വലിയ നീണ്ട സംഭാഷണശാലങ്ങൾ സ്പൂണറിസത്തിലൂടെ അവതരിപ്പിക്കുക പരസ്പരം. അതായിരുന്നു ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഉള്ള സംഭാഷണങ്ങൾ. അന്നും വായനയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എൻ്റെ താല്പര്യങ്ങളിലൊന്നും ഒരിക്കലും ഈ മതമോ മതവിമർശനമോ ഒന്നും പെട്ടിട്ടില്ല. പിന്നെ മേ ബി എനിക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയത് 2001 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആക്രമണം വന്നപ്പോൾ ഞങ്ങളുടെ എൻ്റെ സെക്ഷൻ ഓഫീസറും അവിടെ ഇരുന്ന വേറൊരു അസിസ്റ്റൻ്റ് കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നു 3000 കൊല്ലപ്പെട്ടു. അത് ഒരു വലിയൊരു നിഗൂഢമായ ആഹ്ലാദത്തോടെയും ഒരു വന്യതയോടും കൂടി സംസാരിക്കുന്നത് എന്നെ ശരിക്കും തളർത്തി കളഞ്ഞു. എന്നാൽ എങ്ങനെയാണ് അതിനകത്ത് മുസ്ലിങ്ങളുണ്ടാവാം, ജൂതന്മാരുണ്ടാവാം, ഹിന്ദുക്കളുണ്ടാവാം, മതമില്ലാത്തവരുണ്ടാവാം, എല്ലാവരും നിമിഷം കൊണ്ട് ചാരമായി തീർന്ന ഒരു സംഗതി, ആരുടെയൊക്കെ വിജയമായിട്ട് ആഘോഷിക്കുന്ന ഒരു ജനത, അതൊരു വലിയ ഒരു ഷോക്കായിട്ട് എനിക്ക് തോന്നി. അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. ക്രമേണ പിന്നെ ഡോക്കിൻസിൻ്റെ പുസ്തകം, ഇതെല്ലാം ഓരോരോ എന്താ പറയുക കാരണങ്ങളാണ്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അവതരിച്ച ഒരു കേസൊന്നുമല്ല ഞാൻ. 7 കഴിഞ്ഞപ്പോഴത്തേക്ക് നിർത്തിയെങ്കിലും പിന്നെ ഡോക്കിൻസിൻ്റെ നാസ്തികനായ ദൈവം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുന്നു. ആദ്യം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല ആളുകൾക്ക്, എനിക്ക് തന്നെ ഇത്ര ഇതുപരമായിട്ട് തോന്നിയില്ല. പിന്നെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു, പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വിനീതൻ എന്ന് പറയുന്നൊരു രക്ഷയുണ്ട് കോഴിക്കോട്. വിനീതൻ പുള്ളിയാണ് എന്നെ വിളിച്ചത് കോഴിക്കോട് വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോടൊന്നും പോകാറില്ല അങ്ങനെ. പുള്ളി അടുപ്പിച്ച് 2-3 വിളിച്ച് ഞാൻ വരുന്നില്ല 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 എന്ന് പറഞ്ഞ് പുള്ളി അവസാനം എന്നെ എന്തായാലും അതിനകത്ത് പിടിച്ചിട്ട് ഒന്ന് വന്ന് നോക്കൂ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അവിടെ പോകുന്നു, അവിടെ പോയി സംസാരിക്കുന്നു. പിന്നെ എനിക്ക് തന്നെ ഒരു സുഖം, ആ ഹമീദ് മാഷൊക്കെ അന്ന് അവിടെ ഉണ്ട്. 2010 അതിനുശേഷം ഇല്ല ജഗതി പറഞ്ഞു. പിന്നെ ചറ പറ പോക്കാണ്, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. അവിടെ അവിടെ ഒരു എൻ്റെ ഒരു ഇൻട്രപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു രഘുനാഥ് ലാത്തൂർ സാർ എനിക്കൊരു ചോദ്യം കൊണ്ടു തന്നത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ചോദ്യം ഞാൻ വായിക്കാം, അപ്പോൾ അതിൻ്റെ ഉത്തരവുമാവും. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതാണ്, എൻ്റെ ചോദ്യം ഇതാണ്: ദ റിച്ചാർഡ് ഡോക്കിൻസ് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന ഗ്രേറ്റ് യുക്തിവാദിയെ താങ്കൾ അനുകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ യുക്തിവാദികളുടെ കണ്ണിലുണ്ണിയായത് എന്ന് ഞാൻ പറയുന്നു. എന്ത് പറയാനുണ്ട്? അതെ, സത്യത്തിൽ ഡോക്കിൻസിനെ അനുകരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഇൻസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോവേ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു താരതമ്യം ആ ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന തന്നെ ശരിയല്ല. പലരൊക്കെ ചിലൊക്കെ തമാശയായിട്ട് കേരള ഡോക്കിൻസ് എന്നൊക്കെ വിളിക്കാറ്. സത്യത്തിൽ അതൊക്കെ അൾട്ടിമേറ്റ് ഇൻസൾട്ടു രണ്ട് പാർട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. പിന്നെ തമാശയൊക്കെ ആയിട്ട് ഓരോരുത്തർ പറയുമ്പോൾ എല്ലാവരെയും വായ പൊത്താൻ ഞാൻ കുറേ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. മേലിൽ ഇങ്ങനെ എന്നെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അത് കണക്കാണ് ഈ പ്രൊഫസർ രവിചന്ദ്രൻ എന്ന് വിളി പ്രൊഫസർ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നാളെ ആളുകൾ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും അതിനെ നടക്കാൻ പറ്റില്ല. ഡോക്കിൻസ് ലോകത്തുള്ള ഇപ്പോൾ നിരീശ്വരവാദത്തിന് ആധുനിക നിരീശ്വരവാദത്തിൻ്റെ കാര്യത്തിൽ ഐതിഹാസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിണാമശാസ്ത്രജ്ഞനാണ്. പുള്ളി ഞാനായിട്ട് ഒരു കമ്പാരിസനും ഇല്ല. എന്ത് കമ്പാരിസനാണ് ഉള്ളത്? പുള്ളിയുടെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാനൊരു പഠനം എഴുതി, അത് കുറച്ച് പേര് വായിച്ചു, അതിനോടനുബന്ധിച്ച് കുറച്ച് ക്ലാസ്സുകളും ചെയ്തു. അങ്ങനെ ഒരു ഒരു ചെറിയ മാറ്റം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതല്ലാതെ പുള്ളിയെ ഞാൻ അനുകരിക്കാൻ എങ്ങനെയാണ് പുള്ളിയെ ഞാൻ അനുകരിക്കുന്നത്? ഞാൻ പൊതുവിൽ ചെയ്തിട്ടുള്ള ഞാൻ എനിക്ക് തന്നെ പറയാനുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഡോക്കിൻസ് പറഞ്ഞത് എല്ലാം ശരിയാണ് എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും പുള്ളി പറഞ്ഞതിൽ ഡോക്കിൻസ് മാത്രമല്ല, ഉദാഹരണമായിട്ട് ഹിച്ചൻസ്, സാം ഹാരിസ്, ഡോക്കിൻസ്, ഡെനറ്റ് കുറേയധികം ആൾക്കാരുണ്ട്. അവരൊക്കെ പറഞ്ഞതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പലരും പറയാറുള്ളത് നമുക്ക് ഈ നിരീശ്വരവാദമൊന്നും എക്സ്പോർട്ട് ചെയ്ത് കിട്ടണ്ടേ അല്ല ഇമ്പോർട്ട് ചെയ്ത് കിട്ടേണ്ട കാര്യമില്ല. ബേസിക്കലി നിരീശ്വരവാദത്തിൻ്റെയൊക്കെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്നത് തന്നെ വളരെ സമൃദ്ധമാണ് അല്ലേ. മരിച്ചു കഴിഞ്ഞ ആത്മാവ് സ്വർഗത്തിൽ ചെല്ലുമെങ്കിൽ എന്തുകൊണ്ട് നീയൊക്കെ നിൻ്റെ തന്തയും തള്ളയും കഴുത്തറുത്ത് മേലോട്ട് വിടുന്നില്ല എന്ന് ചോദിച്ച ചാർവാഹന്മാരുടെ നാടാണ്. ഇവിടെ നമുക്ക് ഡോക്കിൻസിനെ
കൊണ്ടുവന്നിട്ട് നിരീശ്വരവാദം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഡോക്കിൻസ് ഒരു ഇൻസ്ട്രുമെൻ്റലായി, ഒരു ഇൻസ്ട്രുമെൻ്റൽ കോസായി എൻ്റെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തെ അനുകരിക്കാൻ ഞാൻ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല, കാര്യം അത് അനുകരിക്കാൻ എനിക്ക് സാധിക്കില്ല. അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ, പുള്ളി ഇടപെടുന്ന കാര്യങ്ങൾ, പുള്ളിയുടെ സ്റ്റേറ്റസ് ഒക്കെ വ്യത്യസ്തമാണ്. നമ്മുടെ ഒരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്, ഞാൻ വരുന്ന സമൂഹം, ഞാനെന്നുള്ള വ്യക്തി, ഞാൻ പഠിച്ച കാര്യങ്ങൾ. പുള്ളി ഇപ്പോൾ ഉദാഹരണമായിട്ട് മൂന്ന് ഭാര്യമാർ, മൂന്നാമത്തെ ഭാര്യയാണ് പുള്ളിക്ക് ഇപ്പോൾ ഉള്ളത്. അനുകരണം എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി മദ്യപിക്കും, ഞാൻ മദ്യപിക്കില്ല. പുള്ളി ഒരുപാട് കാര്യങ്ങളുണ്ട് അനുകരണം, കുറേ കാര്യങ്ങൾ നമ്മളെല്ലാവരും കുറേ കാര്യങ്ങൾ. ഇപ്പം എന്നെ പലരും അനുകരിക്കാറുണ്ട്, പൂർണ്ണമായിട്ട് അനുകരിക്കാറുണ്ടോ? ഇല്ല. ഞാൻ പലരെയും ചെയ്യുന്ന എല്ലാം എന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഷിബു പറയുന്ന പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഷിബുവിൻ്റെ പല കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം എല്ലാവരും എന്നെ സ്വാധീനിക്കുന്നുണ്ട്, എൻ്റെ അഭിപ്രായം ഇതാണ്, എല്ലാവരും എന്നെ സ്വാധീനിക്കുന്നുണ്ട്, ഞാനും പലരെയും സ്വാധീനിക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു കൊടുക്കാൽ വാങ്ങലാണത്, അല്ലാതെ ആരെയും അങ്ങനെ അനുകരിച്ചു പോവുക എന്നുള്ളതല്ല. സ്നേഹബന്ധമുണ്ട്, പക്ഷെ അങ്ങനെ ഒരു അനുകരണം ഒരിക്കലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ പേര് കൈമൾ, പി കെ വി കൈമൾ. ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, ഡൽഹിയിലായിരുന്നു, ഇപ്പോൾ ഒരു ഫാർമറാണ്. എനിക്ക് രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ആദ്യം, ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1960-70 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ സമൂഹം കൈവരിച്ചിരുന്ന ആ നവോത്ഥാന മൂല്യങ്ങൾ എങ്ങനെയാണ് നമുക്കത് നഷ്ടപ്പെട്ടത്? എന്താണ് അതിൻ്റെ കാരണം? അതായത് നമ്മൾ അച്ചീവ് ചെയ്ത ഒരു പ്രോഗ്രസ്സിൽ നിന്ന് തിരിച്ച് താഴോട്ട് പോവുക സാധാരണ നടക്കാത്തൊരു കാര്യമാണ്. അതെങ്ങനെയുണ്ട്? ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 60s വീട്ടിൽ നിന്ന് പോകുമ്പം അച്ഛൻ അമ്മയൊക്കെ ഭയങ്കര വിശ്വാസികളായിരുന്നു. അവിടെ സർപ്പക്കാവുണ്ട്, ദിവസം രാവിലെ കുളിച്ച് അവിടെ പോയി തൊഴുതിട്ടൊക്കെ ഈറിനെടുത്തുകൊണ്ട് വന്നിട്ടൊക്കെ വരുള്ളൂ. അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ ചന്ദനം തൊടിച്ചുകൊണ്ട് പോകും. ഈ ചന്ദനം തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് അത് തുടച്ച് കളയും. കാര്യം അന്നതൊരു നാണക്കേടായിട്ട് കരുതിയിരുന്നു. ഓ, ഇവൻ ചന്ദനമൊക്കെ തൊട്ട് കൊണ്ടുവരുന്നു സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ ഗതി എന്താ? ചന്ദനം പോയിട്ട് കയ്യേലും കഴുത്തേലും നിറച്ച് ചരടും പിന്നെ ഏലസും ഒന്നും ഇല്ലെങ്കിൽ അതൊരു നാണക്കേടാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് എങ്ങനെ പുറകോട്ട് എങ്ങനെ പോയി? ഓക്കെ, ഇനി അതൊന്ന് തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് വല്ലൊരു ടൈം ബൗണ്ട് ആക്ഷൻ പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ ചോദ്യം ഒരു സ്വല്പം പൊളിറ്റിക്സ് ഉള്ളതാണ്. ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് യുക്തിവാദമെന്നും അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേകിച്ച് യുക്തിവാദത്തെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല എന്നും ഉള്ളൊരു വാദം ത്തെക്കുറിച്ച് എന്ത് പറയാം? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സാർ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഇപ്പോൾ ഈ ചന്ദനക്കുറി മായ്ക്കാന്ന് മാത്രമല്ല, ഈ ചരട് കെട്ടുന്നത്, ചരട് കെട്ടിക്കൊണ്ടുവരുന്നത് ഒരു 10-15 വർഷത്തിന് മുമ്പാണെങ്കിൽ ആളുകൾ നാണിക്കും, അവരൊക്കെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഒളിച്ചു വെക്കാറുണ്ട് ചരടൊക്കെ മാറ്റി, അതിൻ്റെ മേളിൽ പുറത്തൊക്കെ ഷർട്ടൊക്കെ ഊരുമ്പോൾ ചരടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ നാണക്കേടായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. ശരിയാണ്, ഇന്ന് അത് കുറച്ചുകൂടെ പ്രകടനപരത വന്നിട്ടുണ്ട്. ഇത് കേരള സമൂഹത്തിന് വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ പറയാൻ കാര്യം പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഒരു 1850 ശേഷമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളും ഉണർവുകളും ഉണ്ടാകുന്നത്. ഇപ്പോൾ ചാന്നാർ ലഹള തൊട്ടിങ്ങോട്ടുള്ള പ്രക്ഷോഭങ്ങൾ, പൗരാവകാശ സമരങ്ങൾ, പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ഒരു യുക്തിവാദി പ്രസ്ഥാനങ്ങൾ, പരിഷത്ത്. പക്ഷെ അത് 1970-75 കഴിയുമ്പോൾ ഒരു തിരിച്ചുപോക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ തിരിച്ചുപോക്ക്, അതായത് 1850 1970 130 വർഷ കാലഘട്ടം ഉണ്ടായ ഒരു വ്യതിയാനം എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിന് മുന്നേ കേരള സമൂഹം ഇതിലും മോശമായിരുന്നു. ഫ്യൂഡലായിരുന്നു, അന്ധവിശ്വാസങ്ങളുടെ സൂപ്പർ മാർക്കറ്റായിരുന്നു, വളരെ മോശമായിരുന്നു. പക്ഷേ ഈ ഒരു 130 വർഷത്തോളം ചില മാറ്റങ്ങൾ ഉണ്ടായി, ചില റീഫോർമേഷൻസ് ഉണ്ടായി, ചില പരിഷ്കരണങ്ങളുണ്ടായി. പക്ഷേ അതിനുശേഷം മെല്ലെ തിരിച്ചു പോകും.
തിരിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടെ വന്യതയോടെ കൂടി പോകുന്ന രംഗങ്ങളുണ്ട്. അതിനൊരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ 1850 മുമ്പ് കേരളത്തിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അവിശ്വാസികൾ ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷേ ഇന്ന് മതത്തിൻ്റെ ഇതിലെ കൂടുതൽ സമ്പത്തും അവസരങ്ങളും വന്നിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയയെ മതം വെർച്വലി മതാധിപത്യമായിട്ട് മാറ്റിയിരുന്നു. ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അധികാരം പങ്കിടാനായിട്ടുള്ള അവസരം മതം പിടിച്ചടക്കിയിരിക്കുന്നു. അത് പലരും തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ പിണറായി വിജയൻ തൊട്ട് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെയുള്ള ആളുകൾ, അല്ലെ കെ കരുണാകരൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, അല്ലെ എ കെ ആൻ്റണി, എല്ലാവരും മതസേവയാണ് ചെയ്യുന്നത്. അവർ പൊതുസമൂഹത്തെ സേവിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും അവർ അടിസ്ഥാനപരമായി മതസേവ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മതങ്ങളെടുത്ത് അമ്മാനമാടുന്ന ഒരു സാധനമായിട്ട് രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു, വിദ്യാഭ്യാസം മാറിക്കഴിഞ്ഞു. പിന്നെ സമ്പത്ത് നോക്കുകയാണെങ്കിൽ കണ്ണായ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ആരുടെയിലാണെന്ന് നോക്കുക. അപ്പോൾ ഒരു മതാധിപത്യത്തിൻ്റെ തിരിച്ചുവരവ് മതം വളർത്താൻ അവരെ സഹായിക്കുന്നുണ്ട്. മതം എന്ന് പറയുന്നത് എ ചെയിൻ ഓഫ് സൂപ്പർസ്റ്റിഷ്യൻസാണ്. മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളും മതജന്യമായ അന്ധവിശ്വാസങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും അധികാര സമവാക്യങ്ങളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മതത്തിന് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു ഷാലോ ഡെമോക്രസിയാണ് നമുക്കിന്നുള്ളത്. മാധ്യമങ്ങൾ, ഇന്നലത്തെ ഒരു സെമിനാർ നിങ്ങൾ കണ്ട്, മാധ്യമങ്ങൾ തുടങ്ങിയത് മതങ്ങളാണെന്ന്. കാരണം എന്താണ്? അവരെ സമ്പത്തുണ്ട്, സമ്പത്തുമുണ്ട്, വായനക്കാരുമുണ്ട്. എല്ലാ മാധ്യമങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഇന്ന്. ഇവാഞ്ചലിക്കൽ ജേർണലിസമാണ് കേരളത്തിൽ നടക്കുന്നത്. അന്ധവിശ്വാസം എല്ലാവരും ആഘോഷിക്കുന്നത് അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ കാര്യത്തിൽ, ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ, സാമ്പത്തികമായിട്ടുള്ള ഇക്വേഷൻസിൻ്റെ കാര്യത്തിൽ മതം വലിയ തോതിൽ വിശ്വാസമല്ല കൂടുതൽ ആൾക്കാരുള്ളത്. അവരൊരുപാട് സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്വാസം ഒരുപക്ഷേ കുറവായിരിക്കും പലർക്കും. കാര്യം ഇന്ന് ഇന്നത്തെ ഒരു പൊതുസമൂഹം എടുത്തു കഴിഞ്ഞാൽ 1850 മുന്നേ കേരളത്തിൽ എത്ര അവിശ്വാസികളുണ്ടായിരുന്നു, ഇന്ന് എത്ര അവിശ്വാസികളുണ്ടായിരുന്നു എന്ന് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് തീർച്ചയായിട്ടും ഒരുപാട് ഇരട്ടി ഉണ്ടാവും. പക്ഷേ മതം ഒരുപാട് സാമ്പത്തികമായി രാഷ്ട്രീയപരമായും പവർഫുള്ളായിരിക്കുന്നു. അതിൻ്റെ കാരണം നമ്മുടെ ഡെമോക്രസിയുടെ പരാജയമാണ്. പരാജയപ്പെട്ട ഒരു ഡെമോക്രസിയാണ് നമുക്കുള്ളത്. യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഡെമോക്രസിയിലൂടെ മതേതരത്വത്തിനോ മതവിരുദ്ധതയ്ക്കോ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഒരു ഏറ്റവും നല്ല അഭിപ്രായം ഞാൻ പറഞ്ഞാലും ആര് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഏറ്റവും മോശമൊരു അഭിപ്രായം ഒരു മൗലവിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരച്ഛനോ അല്ലെങ്കിൽ ഒരു സ്വാമിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. എത്ര മോശമായാലും കുഴപ്പമില്ല. പുരോഗമന ശക്തികൾ എന്നൊക്കെ പറയുന്നത് കേരളത്തിലിപ്പം യഥാർത്ഥത്തിൽ ഇല്ല. ഉണ്ടെന്നൊക്കെ വെറുതെ ഇങ്ങനെ പുരോഗമന ശക്തി എന്ന് സ്വയം വിളിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം. ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസിൻ്റെ ഒരു ഭാഗമാണ് യുക്തിവാദം എന്ന് പ്രചരിപ്പിക്കുന്നത് ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരിക്കും, അല്ലെങ്കിൽ സി പി ഐക്കാരായിരിക്കും. യുക്തിവാദിയാകാനായിട്ട് മാർക്സിസ്റ്റ് ആകണം, സി പി ഐ ആകണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ജനതാദളുകാരനും ജോസഫ് ഗ്രൂപ്പുകാരനും പിന്നെ അണ്ണാ ഡി എം കെക്കാരനും ഒക്കെ യുക്തിവാദിയാകാം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് യുക്തിവാദവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പിന്നെ മാർക്സിസ്റ്റുകാരന് അല്ലെങ്കിൽ സി പി ഐക്കാർക്ക് യാതൊരു പരിശീലനവും ഇല്ലാതെ യുക്തിവാദി ആകാം എന്ന് പറയുന്നത് ഒരു മതഫലിതത്തെക്കാൾ കഷ്ടമാണ്. കാര്യം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ യുക്തിവാദികളെ കൂട്ടിയിടിച്ച് നടക്കാൻ വയ്യാത്ത അവസ്ഥ തന്നെ. കേരളത്തിലെ എല്ലാ പാർട്ടികളിലും ഉള്ള സാധനം മാത്രമേ ഈ പാർട്ടികളിലും ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഏറ്റവും അടുത്ത് മൂവാറ്റുപുഴയിലെ ഒരു സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ സ്ഥലത്തുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ വാതിൽ വാസ്തുപ്രകാരം സെക്രട്ടറി പുനർ നിർമ്മാണം നടത്തി മറ്റുള്ള കമ്മിറ്റി അംഗങ്ങളുടെ അനുവാദമില്ലാതെ. ഇതെങ്ങാണ്ടാണ് പ്രശ്നം അവിടുത്തെ. എല്ലാവരോട് ആലോചിച്ചാണത് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ എ കെ ഇ സെൻറ്ററിൽ ചെല്ലാൻ എത്ര സമയമെടുക്കും? എ കെ ഇ സെൻറ്ററിൻ്റെ വാതിലുകളും കാർപ്പറ്റുകളും ചില്ലുകളും അല്ലെങ്കിൽ ജനലുകളും ഒക്കെ വാസ്തുപ്രകാരം പുനർനിർണ്ണയിക്കുന്ന ഒരു കാലം അത്ര അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സി പി ഐയുടെ ആയാലും എം എൻ സ്മാരകമായാലും അല്ലേ, ഭൂമി പൂജയുടെ കാര്യം ഞാൻ എടുത്തു പറയാറുണ്ട്. ഭൂമി പൂജ ചെയ്താണ് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഭൂമി അക്വയർ ചെയ്യുന്നത്. ഭൂമി പൂജ ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രിയുടെ പാർട്ടിയുടെ പേരാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി എന്നാണ് ഭൂമി പൂജയ്ക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു പരിഗണനാർഹമായ ചോദ്യമാണോ? ഡയറക്ടിക്കൽ മെറ്റീരിയൽസും ഫോളോ ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും
യുക്തിവാദികളാകേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിൽ തന്നെ യുക്തിക്ക് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എസ് എ റാഷണൽ ആർഗ്യുമെൻറ്റ് ആക്ച്വലി, ഇറ്റ്സ് നോട്ട് എ സയൻറ്റിഫിക് ആർഗ്യുമെൻറ്റ് ഓൾസോ. പിന്നെ അത് ഒരു നിരീശ്വരവാദി ആകേണ്ടതാണ് ഒരു മാർസിസ്റ്റുകാരൻ, അല്ലെങ്കിൽ പിന്നെ മാർസിസ്റ്റുകാരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാർസിസ്റ്റുകാരൻ നിരീശ്വരവാദി ആയേ പറ്റൂ, കാര്യം അത് എന്തായാലും മെറ്റീരിയലിസമാണ്. പക്ഷെ എന്ന് വെച്ചാൽ അയാളൊരു കംപ്ലീറ്റ്ലി സയൻറ്റിഫിക് റാഷണൽ ആകുമെന്ന് എനിക്കറിയില്ല, എനിക്ക് അതിനെ അങ്ങനെ കരുതുന്നുമില്ല. എൻ്റെ പേര് അജയ്. സർ, മൂന്ന് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്ന്, മതവിമർശനവും പിന്നെ നബിനിന്ദയും ഇന്ത്യയിൽ കുറ്റകരമാണോ? രണ്ട്, സർ, സെക്ഷൻ 295A എത്രത്തോളം ശക്തമാണ് ഇന്ത്യയിൽ? മൂന്നാമത്, സർ, ഇപ്പോൾ സൺ ലടമുർഗ സാർ പോലുള്ളവർ നേരിട്ട നിയമ നടപടികൾ പോലെ എന്തെങ്കിലും സാർ നേരിട്ടിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇല്ല. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, മതവിമർശനവും നബിനിന്ദയും ഒന്നും, മതവിമർശനം ഇന്ത്യയിൽ കുറ്റമല്ല. ഫ്രീഡം ഫ്രം റിലീജിയൻ, ഫ്രീഡം ഓഫ് റിലീജിയനകത്ത് ഫ്രീഡം ഫ്രം റിലീജിയനും പെടും. മതപരമായ വിമർശിക്കാനുള്ള അവകാശം, മതപരമല്ലാതെ ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. മതവിമർശനം കുറ്റകരമല്ല, ലീഗലി അല്ല. പിന്നെ നബിനിന്ദ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഐറ്റം, അങ്ങനൊരു സാധനം ഇല്ല. അങ്ങനൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്, കഴുത്തറത്തും വെട്ടി വീഴ്ത്തിയും ഒക്കെ, കൈ വെട്ടിയും ഒക്കെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. അല്ല, നബിനിന്ദ എന്ന് പറഞ്ഞ പ്രത്യേക ക്ലോസ് ഒന്നും ഇന്ത്യൻ ഭരണഘടനയിലോ പീനൽ കോഡിലോ ഒന്നുമില്ല. അതൊരു സമൂഹത്തെ മൊത്തത്തിൽ വരട്ടിക്കൊണ്ട്, നമുക്കറിയാം ആ അധ്യാപകൻ്റെ കൈ വെട്ടിയതിന് ശേഷം ഇന്ത്യൻ കേരള സമൂഹം ഇറ്റ് വാസ് നെവർ ദ സെയിം അഗെയിൻ. നിങ്ങളൊരു ബോംബ് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ബോംബ് ആക്രമണം ഉണ്ടായിരുന്നിരിക്കട്ടെ, പിന്നീട് ഒരു പക്ഷേ അടുത്ത ഒരു വർഷം ഇവിടെ ഇരിക്കാൻ ആളിനെ കിട്ടത്തില്ല. ഈ ഹോളിലിരിക്കാൻ ആളിനെ കിട്ടത്തില്ല. ഒരു ബോട്ടവടം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത കുറേ ദിവസങ്ങളിൽ പിന്നെ ബോട്ടിൽ പോകാൻ ആളിനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ വരട്ടുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ സമൂഹ മധ്യത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു കൊലക്കത്തിയായിട്ട് മതം മാറുമ്പോൾ ജനങ്ങൾ വരണ്ടു പോവും. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ഈ നബിനിന്ദ എന്ന് പറയുന്നത്. അല്ലാതെ നബിക്കോ, ഐ മീൻ മുഹമ്മദിനോ അല്ലെങ്കിൽ യേശുവിനോ അല്ലെങ്കിൽ കൃഷ്ണനോ അങ്ങനെ പ്രത്യേക പരിഗണനയൊന്നും ഇന്ത്യൻ ഭരണഘടനയിലോ പീനൽ കോഡിലോ ഇല്ല. മൂന്നാമത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. സാർ, എൻ്റെ പേര് വിദ്യാധരൻ, ആലപ്പാട് ഡിസ്ട്രിക്ട് മാവേലിക്കര. ഈ കണ്ണൂരൊരു സംഭവം നടന്ന ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടിയെ ഒരച്ഛൻ ഉപകാരം ചെയ്തതും, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, ഒരു സ്വാമിയുടെ ലിംഗം മുഴുവൻ കണ്ടിച്ചു ഒരു പെൺകുട്ടി. ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മുടെ ഈ യുക്തിവാദം എന്തുകൊണ്ട് മുന്നോട്ട് വളരുന്നില്ല? ഇതൊക്കെ ഉണ്ടായിട്ട് അപ്പുറം കഴിഞ്ഞാൽ നമ്മുടെ ഈ യുക്തിവാദി സംഘടനയിൽ എത്ര ശതമാനം ആൾക്കാർ കാണും? പ്ലീസ്. സി, യുക്തിവാദം എന്തുകൊണ്ട് വളരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു വളർച്ചാ നിരക്ക് പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു 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 ചിന്താരീതി അല്ല യുക്തിവാദം. നിങ്ങൾ ഒരിക്കലും കരുതേണ്ടതില്ല ഈ സമൂഹത്തിൽ ഭൂരിപക്ഷവും നാസ്തികരായി തീരുമെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനേ പോകുന്നില്ല, നാസ്തികരാവേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മൈനോറിറ്റി മതേതരമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള, യുക്തിസഹമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസരിപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായാൽ മതിയാകും. എല്ലാവരെയും ഒറ്റയടിക്ക് നാസ്തികരാക്കി തീർക്കേണ്ടെന്ന ഒരു, അങ്ങനെ ഒരു ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ ആരും. അധികാരത്തിന് വേണ്ടിയുള്ള ഒരു 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 ഓട്ടമൊന്നും അല്ല യുക്തിവാദം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചാ നിരക്കൊന്നും അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. പക്ഷേ ഒരു സൈസബിൾ ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളീ പറയാത്ത ഈ ഒരു കാര്യം വളരണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവേണ്ടത്? ഒരു വ്യക്തി ഒരു കാര്യത്തിൽ ഏർപ്പെടണമെങ്കിൽ ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. യുക്തിവാദത്തിൽ ഞാൻ നോക്കിയെടുത്തോളം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. അത് നിങ്ങളിൽ നിന്ന് കുറച്ച് ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് സത്യം പറയാനുള്ള ബാധ്യത നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറയാനുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കനത്തതാണ്, ആർക്കും അതിനകത്ത് വലിയ താല്പര്യമില്ല. ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവരൊക്കെ വസ്തുതകൾ പറയും, സത്യം പറയും. അതേസമയം അവർ നിങ്ങളെ സഹായിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അവരെങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കും. ഇപ്പോൾ നിരീശ്വരവാദം എന്ന് പറയുന്ന ആദ്യത്തെയാണ്, അവരെങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് ഞാൻ സംസാരിക്കുന്നത് വസ്തുതകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്.
ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാനൊരിക്കലും സദസ് നോക്കിയല്ല സംസാരിക്കുന്നത്. ആരൊക്കെ എന്നെ സ്നേഹിക്കും, ആരൊക്കെ എൻ്റെ കൂടെ വരും, എത്ര പേരെ എനിക്ക് കൂടുതൽ കൂടെ കൂട്ടാം എന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു യുക്തിവാദി അങ്ങനെയാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കൂടെ കൂടുന്ന ആളുകളുടെ എണ്ണം കുറയും. ഒരു മതപണ്ഡിതൻ്റെയോ അല്ലെങ്കിൽ ഒരു മത നേതാവിൻ്റെയോ കൂടെ കൂടുന്ന അത്രയും ആളുകൾ ഒരു കാരണവശാലും നമ്മുടെ കൂടെ വരാൻ സാധ്യതയില്ല. കാരണം വി ആർ ട്രൈങ് ടു പ്രൊജക്ട് ദ ഫാക്ട്സ് ആൻഡ് ട്രൂത്ത്സ്. സോ അതുകൊണ്ട് അത്രയും വലിയൊരു ആൾക്കൂട്ടമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞോണം, ഒരു ചെറിയ ഒരു കൊതുക് തിരി മതിയാവും ആയിരക്കണക്കിന് കൊതുകുകളെ ആട്ടിയകറ്റാൻ. അപ്പോൾ ഒരുപാട് യുക്തിവാദികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പണിയില്ലാതാവും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വേണ്ട. എന്നാലും സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു കേരളത്തിൽ ഒരുപാട് ജോലി നടക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ മുക്താ ദബോൽക്കറുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർ അമ്പരന്ന് പോയി. അവർ ധർണകളും പൊതുപ്രകടനങ്ങളും ഒരുപാട് അജിറ്റേഷൻസ് നടത്തുന്ന ഒരു സംഘടനയാണ് അവരുടേത്. എന്നാലും നമ്മളുടെ യൂട്യൂബൊക്കെ നോക്കുക, എന്തുമാത്രം വർക്കാണ് നമ്മളതിനകത്ത് ചെയ്തിട്ടേക്കുന്നത്. ഈ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നടന്ന പരിപാടികൾ, ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ച് ആരെല്ലാം സംസാരിക്കുന്നു, എന്തുമാത്രം വൈബ്രൻ്റാണ് ഇപ്പോൾ അത്. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ അങ്ങ് നിൽക്കില്ല. അത് നമ്മൾ തുടക്കത്തിലാണ്, ഫസ്റ്റ് ലാപ്പിലാണ്. ഇനി ഒരേ ലാപ്പ് ഓടാനുണ്ട്. ഇൻഷാ ഡിങ്കൻ നമ്മളവിടെ എത്തിച്ചേരും. രണ്ടാമത്തെ ചോദ്യം പിന്നെ കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. അത് പൊതുവിൽ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഈ പൗരോഹിത്യം എല്ലാ കാലത്തും ഇത്തരം ചൂഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ പുരോഹിതനായാലും വികാരി, ആ പേര് തന്നെ കേട്ടിട്ടില്ലേ, വികാരി, അതിനകത്തെല്ലാം ഇല്ലേ? ബുദ്ധിജീവി എന്നല്ലോ അവരെ വിളിക്കുന്നത്, ആണോ? വികാരി എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് വഷളാക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്ക് അതെടുത്ത് ആഘോഷിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യമൊക്കെ ആയാലും ഞാൻ പൊതുവിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ദർ ആർ നോ ലിബറേറ്റേഴ്സ്. യു ഹാവ് ടു ലിബറേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ ലിബറേറ്റ് ചെയ്യുന്നത് കൂടുതലും മസിലുണ്ടാക്കിയല്ല, അല്ലേ? മസിലുണ്ടാക്കി കഴിഞ്ഞാൽ ഈ പവർ ലിഫ്റ്റിങ്ങിനൊക്കെ പോകാനേ പറ്റൂ, അല്ല പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങൾ ലിബറേറ്റ് ചെയ്യുന്നത് മസ്തിഷ്കപരമായിട്ടാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ഒരു വസ്തുവിനെക്കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് മസിലുണ്ടാക്കിയോ അംഗരക്ഷകരെ ഉണ്ടാക്കിയോ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ആ ഭയം ഒഴിവാക്കേണ്ടത് നിങ്ങൾ ഇവിടെ തന്നെയാണ്. പ്രേതത്തെ ഭയക്കുന്ന ആൾക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ പ്രേത ഭയത്തിൽ നിന്ന് പുറത്തു വരില്ല. മറിച്ച് ഇവിടെ അതിൽ നിന്ന് ശരിക്കും നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഹാർഡ് ഡിസ്ക് കറക്റ്റാക്കി വെക്കാന്നുണ്ടെങ്കിൽ പ്രേതം ഒരു കോമഡി ആയിട്ട് മാറും. ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എത്രയോ പേര് വരാനിരിക്കുന്നു. ഇപ്പോൾ ഒരാളുടെ കട്ട് ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുള്ളൂ. കട്ട് ചെയ്യപ്പെടാത്തവരുടെ ആർത്തനാദങ്ങൾ എത്രയോ ഉണ്ടാവും. ഇത് ഒരാളടുത്ത് എഴുതിയിരുന്നു, ഇപ്പോൾ സ്വാമിമാർ രണ്ട് കാറ്റഗറി, കട്ട് ചെയ്യപ്പെട്ടവരും കട്ട് ചെയ്യപ്പെടാത്തവരും എന്ന് പറഞ്ഞു. ഇതൊക്കെ സംഭവിക്കാത്ത ആൾക്കാരാണ് കൂടുതൽ നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ ഗെയിൽ ട്രെഡ്വെൽ ഒരു പുസ്തകം എഴുതി, അമൃതാനന്ദമയി മഠത്തിലെ ഒന്നാം നമ്പർ സ്വാമി. അയാളുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, കുറേ എന്തോ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാവർക്കും കാണുന്നുണ്ട്, ടിവിയിലൊക്കെ കാണുന്നുണ്ട്. അയാൾ നിരന്തരം അവരെ ബലാത്സംഗം ചെയ്യുമായിരുന്നെന്നാണ് അവരെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അയാൾക്കല്ലേ വീണ്ടും തൊട്ടു കൊണ്ട് കൊടുക്കുന്ന ആളുകൾ, അയാളല്ലേ പോയി ഇപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അയാളുടെ. അപ്പോൾ ഈ ചില മുസ്ലിം വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ആലോചിച്ചത്, ഒരു മനുഷ്യനെ കൊന്നാൽ നിങ്ങൾ 10 വർഷം കൊടുക്കും, രണ്ട് മനുഷ്യനെ കൊന്നാൽ നിങ്ങൾ തൂക്കിലിടും, 100 മനുഷ്യരെ കൊന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ 100 വട്ടമെങ്കിലും തൂക്കിലിടണ്ടേ? അവരൊരു ലോജിക്കാണ്, ഒരു മതബുദ്ധിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞോണം ഇയാളുടെ കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പലരുടെ എത്ര പ്രാവശ്യം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചൂഷണം പണ്ടേ നടക്കുന്നതാണ്. അതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും, അല്ലാതെ അതിനകത്ത് അതിൽ പരം ആഘോഷിക്കാനും മറ്റു കാര്യം. ഇതിലിവിടെ നിലവിലുള്ള ഒരു വസ്തുത തെളിഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഈ പറയുമ്പോഴും നിങ്ങൾ എന്നെ കേൾക്കുമ്പോഴും ഈ കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ പൂർണ്ണമായും ഭാഗികമായും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഭരണകർത്താക്കളുടെയും പത്രങ്ങളുടെയും ഒക്കെ ഒത്താശയുണ്ട് എല്ലാ വിഭാഗത്തിലും. ഇതൊരു ഐ ഓപ്പണർ മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് രാജപ്പൻ എന്നാണ്. കുറച്ച് നാൾ, ഒരു മാസമായിട്ട് നമ്മുടെ റൈറ്റർ ശ്രീ രാധാകൃഷ്ണൻ്റെ പുതിയൊരു പ്രപഞ്ച ദർശനം അവ്യക്ത എന്ന് മാധ്യമങ്ങളിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഇരിക്കുന്നത് കോസ്മോളജിക്കൽ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ
സപ്ലിമെന്ററി ആണെന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എങ്കിലും താങ്കളുടെ അഭിപ്രായം എന്താണ്? സി, ഈ രാധാകൃഷ്ണൻ്റെ അവ്യക്തമായി എല്ലാം തുടങ്ങുന്നു, മധ്യത്തിൽ എല്ലാം ദൃശ്യമാകുന്നു, അവസാനം വീണ്ടും അവ്യക്തമാകുന്നു എന്നുള്ള അർത്ഥം വരുന്ന ഗീതയിലെ ഒരു വരിയാണ് എടുത്തു വെച്ച് അദ്ദേഹം എല്ലാം പ്രപഞ്ചത്തിൻ്റെ രഹസ്യം കണ്ടെത്തിയതായിട്ട് പറഞ്ഞിരുന്നു. അത് ഗീതയിൽ ഇങ്ങനെ ഒരു വരി വരാൻ കാരണം, ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രഭാതത്തിലെല്ലാം വ്യക്തത ഇല്ലാതാണ്, നല്ല സൂര്യൻ ഉദിച്ചു വരുന്നു, ഇരുട്ട് മാറി വരുന്നു, പിന്നെ എല്ലാം ദൃശ്യമായി തുടങ്ങുന്നു, ഉച്ചയാകുമ്പോൾ എല്ലാം നന്നായിട്ട് കാണാം, വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ഇരുളിലാണ്ട് പോകുന്നു എന്നുള്ള ഒരു പ്രകൃതി പ്രതിഭാസം കണ്ട് ഒരു വരി എഴുതിയതാണ് അതിനകത്ത് വന്നിരിക്കുന്ന സാധനം. അത് ഗീതയൊന്നും വായിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊരു സാധാരണക്കാരൻ ഒരു ഗുഹാമനുഷ്യൻ തന്നെ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്. അത്തരത്തിലുള്ള ആദ്യം ഇങ്ങനെ വരുന്നത് മാത്രമല്ല, കൊച്ചുകുട്ടിയായാലും ആദ്യം ഒരു വ്യക്തതയില്ല, പിന്നെ മനുഷ്യനായി വരുന്നു, ജീവിക്കുന്നു, പിന്നെ മരിച്ചു, പിന്നെ കാണാനില്ല. ഒരു കോമൺ ആരും ഒരു ആട്ടിടയൻ പോലും കണ്ട് ദർശിക്ക് തിരിച്ചറിയാവുന്ന ഒരു ഒരു കാര്യമാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിലുള്ള ഇക്വേഷനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എല്ലാം അവ്യക്തമാണ്. ആദ്യയിൽ ആർക്ക് അവ്യക്തമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്? സി, ഒരു കാര്യം വ്യക്തമാണ് അവ്യക്തമാണ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ഏജന്റിനല്ലേ, ബോധമുള്ള ഒരാൾക്ക് ആ എനിക്ക് വ്യക്തമാണ് എനിക്ക് അവ്യക്തമാണ് എന്ന് പറയാം. ഈ പ്രപഞ്ചത്തിൽ ആർക്കാണ് അവ്യക്തമാവുന്നത്, ആർക്കാണ് വ്യക്തമാവുന്നത്, എൻ്റെ ചോദ്യം ഇതാണ്. ഈ പത്രങ്ങളൊക്കെ ഇങ്ങനെ ഉമ്മാതെ ഇയാളുടെ ഈ വാചാടോപങ്ങളൊക്കെ എഴുതി വിടുന്നുണ്ട്, എന്തോ അന്തോ കുന്തോ ഇല്ലാതെ എന്തോ അയാൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട്. ആർക്ക് വ്യക്തമാകുന്ന കാര്യമായി പറയുന്നത്? പ്രപഞ്ചത്തിൽ ആദ്യം എല്ലാം അവ്യക്തമാണെന്ന് ആർക്ക് അവ്യക്തമാണെന്ന്? ഇബ്രാഹിം ലോദിക്കോ? ആരാണ്, ആർക്കാണ് ഇത്? എനിക്കതാ, എനിക്കത് മനസ്സിലായി. ഇതൊക്കെ മനുഷ്യൻ്റെതായിട്ടുള്ള വികാര വിചാരങ്ങൾ ഒക്കെ പ്രകൃതിയിലെ ഓരോ സംഭവങ്ങളിലൊക്കെ ആരോപിച്ചുകൊണ്ട് കുറേ ഭാവനാ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെയുള്ള കുറേ കൂടോത്ര മാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി സ്വയം വേന്ദ്രനായിട്ട് നടിക്കുന്ന ഒരു ഒരു രീതിയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് വ്യക്തമാവാനോ വ്യക്തമാവാനോ അവ്യക്തമാവാനോ ഒക്കെ ഒരു ഏജൻ്റ് ആവശ്യമാണ്, കോൺഷ്യസ് ഏജൻ്റ്. അങ്ങനെ ഒരു കോൺഷ്യസ് ഏജൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വരിക്കും ഇദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഒരു മനുഷ്യനൊക്കെ ഏറ്റവും അവസാനം വന്ന ഐറ്റമാണ് ഈ പ്രപഞ്ചം വന്നതിന് ശേഷം. സെക്ഷൻ 295A ഇന്ത്യത്തോളം എത്രത്തോളം ശക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സെക്ഷനാണിത്. ഇത് അതായത് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിന്ദ നടത്തി എന്ന ഒരാൾ അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാളെ ജാമ്യമില്ലാതെ 41 ദിവസം വരെ ജയിലിൽ ഇടാനായിട്ടുള്ള വ്യവസ്ഥയുള്ള ഒരു ഒരു ഡ്രാക്കോണിയൻ റൂളാണിത്. ഇത് ശരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന വർഗീയ ലഹളകൾ ഒഴിവാക്കാനും പരസ്പരമുള്ള പ്രകോപനങ്ങൾ ഒഴിവാക്കാനും മതപരമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാക്കാനുമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു നിയമമാണിത്. ഇന്ത്യൻ പീനൽ കോഡിൽ നിരന്തരമായ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തന്നെ യാതൊരു വിധ പോറലുമേൽക്കാതെ നിലനിൽക്കുന്ന ആർക്കും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെടാവുന്ന ഒരു ഡ്രാക്കോണിയൻ റൂളാണ് 295A. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളുടെ വികാരത്തെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് അയാൾ പറയുന്നതോടെ, അയാൾ അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നതോടെ നിങ്ങൾ 41 ദിവസം ജയിലിൽ കിടക്കണം എന്നുള്ളതാണ് ഫലത്തിൽ ഇതിൻ്റെ. ഇത് മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഭാഷ, ദേശം, വർഗം, വംശം ഇവ സംബന്ധിച്ചുള്ള ഡിറോഗേറ്ററി റിമാർക്സിനും ഇതേ പ്രശ്നമുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ ആരും തന്നെ ഇതുവരെ കോടതിയെ സമീപിച്ച് കണ്ടിട്ടില്ല. കാര്യം മതവികാരം എന്ന് പറയുന്ന ഒരു വല്ലാത്ത വികാരമാണെന്നും അത് വ്രണപ്പെടാനുള്ള സവിശേഷ അധികാരം തങ്ങൾക്കുണ്ടെന്നും മതവിശ്വാസികൾ കരുതുന്ന കാര്യം, അവർ ശുദ്ധ നുണയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം നുണയെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല, അതിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ 295A പ്രകാരം ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ശിക്ഷിച്ച് ആരും തന്നെ ഇല്ല. ഏതൊരു കേസ് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ വിസ്താര വേളയിൽ തന്നെ തള്ളിപ്പോകുന്നത്ര ദുർബലമായ കേസുകളാണ് ഈ വകുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല, കാരണം ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ഒരു മാന്യമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ വീട്ടിൽ നിന്നോ തൊഴിൽ സ്ഥലത്തിൽ നിന്നോ അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും 41 ദിവസം ജയിലിലിടുകയും ചെയ്യുക എന്ന് പറയുന്നത് അയാൾ പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു വലിയ ആഘാതമാണ്. അയാളുടെ സോഷ്യൽ പ്രസ്റ്റീജിനും അയാളുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിലൊക്കെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി അതുണ്ടാക്കും. ആരും കോടതി ശിക്ഷ, അത് പാകിസ്ഥാനിൽ ഇങ്ങനെയല്ലേ? പാകിസ്ഥാനിലെ ബ്ലാസ്ഫമി ലോ കഴിഞ്ഞ 15-20 വർഷത്തിനുള്ളിൽ 60 പേരെയാണ് കൊന്നിട്ടുള്ളത്. ഇതിൽ ഒരൊറ്റ ഒരെണ്ണം പോലും കോടതി ശിക്ഷിച്ചതല്ല.
ഇതെല്ലാം തന്നെ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനക്കൂട്ടം നിർവഹിച്ച കൊലകളാണ്. അപ്പം ഈ മതനിന്ദാ കുറ്റം ലോകത്ത് എങ്ങും തന്നെ കോടതിയിൽ പ്രൂവ് ചെയ്യുക അസാധ്യമാണ്. പക്ഷെ കോടതിയിൽ പ്രൂവ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വന്യമായിട്ടുള്ള സത്യം. കാരണം അതിനു മുമ്പ് തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ ഏൽക്കാനുള്ള പരുക്കുകൾ, അതിനും എല്ലാവരും സമൂഹ ജീവികളാണ് അല്ലേ. ഞാൻ ഈ പറഞ്ഞോണം. അപ്പം 295A സ്വാഭാവികമായും മുടി കൊഴിയുന്നത് പോലെ അല്ലെങ്കിൽ മുടി നരയ്ക്കുന്നത് പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്ന് സ്വാഭാവികമായും പുറത്തു പോകേണ്ട ഒരു കാടൻ നിയമമാണ്. പക്ഷേ ഇന്ത്യൻ പീനൽ കോഡിലെ മിക്ക കാടൻ നിയമങ്ങളും പുറത്തു പോയിട്ടും ഇത് അതേപടി തുടരുന്നു എന്നുള്ളത് എത്രമാത്രം മതസംരക്ഷണപരമാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അതുപോലെ തന്നെ സ്വവർഗാനുരാഗികൾക്കെതിരെയുള്ള നിയമം, അതും ലോകത്ത് ഒരു പരിഷ്കൃതമായിട്ടുള്ള ഭരണവ്യവസ്ഥയിലും യാതൊരുവിധ സ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യമാണ്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ വന്നപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ മതസ്ഥ നേതാക്കളെല്ലാം ഭയങ്കര ബഹളം ഉണ്ടാക്കി, രാഹുൽ ഗാന്ധി അതിന് സപ്ലിമെൻ്ററി ആയിട്ട് ഏതാണ്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ്, ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇപ്പോഴും അവർക്കെതിരെയാണ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലും ഭരണഘടനയിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്. ഈ പുഴുക്കുത്തുകളെല്ലാം നമുക്ക് നീക്കം ചെയ്യാം. അത് മതപരമല്ലെങ്കിൽ, മതപരമാണെങ്കിൽ ഏറ്റവും മലിനമായതും അവിടെ ഉണ്ടാകും എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. വി ഹാവ് ടു നമുക്കതിനെതിരെ മനസാക്ഷി ഉണർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈ 295A കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ചാളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ സാർ, എൻ്റെ പേര് ഹരികൃഷ്ണൻ, ഞാനൊരു സോഷ്യൽ വർക്ക് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കുറച്ച് നാളുകളായിട്ട് എനിക്ക് തോന്നിയിരുന്ന ഒരു സംശയമാണ്, ക്രിസ്ത്യൻസും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ മിക്കപ്പോഴും എന്ത് തീവ്രവാദം ഉണ്ടാകുമ്പോഴും ഈ IS പ്രവർത്തനത്തിലൊക്കെ ജൂതന്മാരാണ് എല്ലാത്തിലും പുറയിൽ നിന്നുള്ള മട്ടിന് കുറേ പ്രചാരണങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആയുർവേദം ഇന്ത്യക്ക് പുറത്തേക്ക് പോകാത്തതിന് ഒരു കാരണം ജൂതന്മാരാണെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്തുകൊണ്ടാണ് ജൂത ഒരു സമൂഹത്തിന് മാത്രം ഇങ്ങനെ ഇത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ആരോപണം വരുന്നത്? യെസ്, നിങ്ങൾ ജൂതന്മാരുടെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. ദേ ആർ ബ്ലഡി മൈനോറിറ്റി. ഈ ജനാധിപത്യ ക്രമങ്ങളിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള യഥാർത്ഥ ന്യൂനപക്ഷം. ന്യൂനപക്ഷം രണ്ടു തരം ന്യൂനപക്ഷങ്ങളുണ്ട്. ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ജീവിത വ്യവസ്ഥയെ ഹൈജാക്ക് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തമായ അക്രമസക്തമായ ന്യൂനപക്ഷങ്ങളുണ്ട്. ആ ന്യൂനപക്ഷമല്ല യഥാർത്ഥ ന്യൂനപക്ഷം. ഇപ്പോൾ പാഴ്സികൾ ന്യൂനപക്ഷമാണ്, മുസ്ലിങ്ങളെ ആ അർത്ഥത്തിൽ നമുക്ക് ന്യൂനപക്ഷം എന്ന് വിളിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനികളെ കേരളത്തിൽ ന്യൂനപക്ഷം എന്ന് വിളിക്കാൻ പറ്റുമോ? പക്ഷേ അവർ ന്യൂനപക്ഷമാണ്. പക്ഷേ ജൈനന്മാർ കേരളത്തിൽ ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷവുമാണ്. അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് സ്വഭാവത്തിൽ കൂടി പ്രധാനമാണ്. ജൂസിൻ്റെ കാര്യത്തിൽ അവർ എല്ലായിടത്തും, ഇപ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ജൂതന്മാരെ ആക്ഷേപിക്കുന്നതിലോ വിമർശിക്കുന്നതിലോ എന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടാകാറുണ്ടോ? ഇപ്പോൾ ഇസ്രായേലും പാകിസ്ഥാനും, ഇസ്രായേലും പാലസ്തീനും തമ്മിലൊരു പ്രശ്നം. സപ്പോസ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം കൺട്രിയും പാലസ്തീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം കൺട്രിയും ആയിരുന്നെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു റാലി പോയിട്ട് ഒരു മൈക്കിലൂടെയെങ്കിലും പാലസ്തീൻ ഇസ്രായേൽ തർക്കം അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു വരിയെങ്കിലും അതിനെക്കുറിച്ച് എഴുതുമായിരുന്നു. നമ്മൾ കേരളത്തിൽ തന്നെ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങളിൽ കേരള സമൂഹത്തിൽ ഒരു 5 വർഷം മുമ്പേ എനിക്കറിയാവുന്നതാണ് ഒറ്റ വാദമേ ഉള്ളൂ, ഇസ്രായേൽ ഭയങ്കര ക്രൂരന്മാരാണ്, ഭയങ്കര പ്രശ്നക്കാരാണ്, അവർ മനുഷ്യത്വഹീനമുള്ള, അങ്ങനെ എല്ലാ തിന്മകളുടെയും കേന്ദ്രമായിരുന്നു ഇസ്രായേലും ജൂതന്മാർ. ഇന്ന് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സേവ് ഗാസ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദ്യം തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ ജൂതന്മാർക്ക് വോട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. കേരളത്തിൽ അവർക്ക് വോട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും വളരെ കൃത്യമായ മതവിമർശനമാണ് ജൂതന്മാർക്കെതിരെ നടത്തുന്നത്. പക്ഷേ ചിലർക്കെതിരെ മതവിമർശനം നടത്തുമ്പോൾ അത്ര ഒരു സുഖമില്ലാത്തതുകൊണ്ട് അണ്ണന്മാർ മാറി നിൽക്കുന്നു. പിന്നെ ജൂതന്മാർ ഇത്ര മിടുക്കന്മാരാണെന്നല്ലേ എൻ്റെ അർത്ഥം. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജൂതന്മാരാണെങ്കിൽ അവർ മിടുക്കന്മാരല്ലേ? നിങ്ങളൊരു എന്താ പറയുന്നത്, ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് അല്ലേ അത്? നിങ്ങളവരെ അംഗീകരിക്കല്ലേ ചെയ്യുന്നത്? ISIS വരുമ്പോഴും അത് ജൂതന്മാരാണെന്ന് പറയും. പക്ഷേ ISIS പതാക കാശ്മീരിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ISIS ജൂതന്മാരാണെങ്കിൽ ജൂത പതാകയല്ലേ അവിടെ ആക്രമിക്കപ്പെട്ടത്? അല്ല, ആ പതാകക്കകത്ത് ഏതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് തങ്ങളുടെ വിശ്വാസത്തെ
പരമായിട്ടുള്ള സാധനമാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഐസിസിനെതിരെയുള്ള ഓരോ നീക്കവും ഒരു ഇതോടുകൂടിയാണ് ഇവിടുത്തെ വിശ്വാസി സമൂഹം കാണുന്നത്. പരസ്യമായിട്ട് അപലപിക്കുമ്പോഴും ഇപ്പോൾ പല സർവേകളും, ഞാൻ ആ ഇസ്ലാമോഫോബിയ എന്നുള്ള പ്രസംഗത്തിൽ പല സർവേകളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഐസിസിനെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തള്ളിപ്പറയുന്നു എന്നൊക്കെ പറയുന്നത് പച്ച നുണയാണ്, പച്ച നുണ. കുറച്ച് പേരൊക്കെ ഉണ്ടാവും, പക്ഷേ നല്ലൊരു ഭാഗം പരസ്യമായി അംഗീകരിക്കുന്നു, നല്ലൊരു ഭാഗം രഹസ്യമായി അംഗീകരിക്കുന്നു, നല്ലൊരു വിഭാഗം അതുമായി ഗൂഢാഹ്ലാദത്തിലാണ്, നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതൊരു ഫുട്ബോൾ ടീം പോലെയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഗോളടിക്കുന്ന ഒരു ഒരു കളിക്കാരനായിരിക്കും, പക്ഷേ ബാക്കി 11 പേരും പുറകിലുണ്ടാവും, കാണികളുണ്ടാവും, ഗാലറിയുണ്ടാവും, ഗാലറിയുടെ പ്രോത്സാഹനം, അടിയറാ അടിയറാ എന്ന് പറയും. ഇതൊരു ടീം പോലെയാണ് മതം പ്രവർത്തിക്കുന്നത്. ഇപ്പം എല്ലാം ജൂതന്മാരുടെ ഇടയിൽ കൊണ്ടുപോകുന്ന, യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു, എല്ലാം ജൂതന്മാരാണെന്ന് പറയുന്നത് ഒരു മതഫലിതമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ആരും വെളിവുള്ള ആരെങ്കിലും എല്ലാം ജൂതന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പഠിച്ചിട്ട് വിമർശിക്കുക സുഹൃത്തെ, ഇതൊക്കെ ഓരോ ഫലിതങ്ങളാക്കി മാറ്റാൻ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതിലൊരെണ്ണം ഞാൻ വായിക്കാം, ഇടയ്ക്കൊക്കെ അതുകൂടി ചെയ്യാം. മത നേരിട്ടുള്ള മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്ക് കുടിക്കുവാനായി ലഭിക്കുന്ന വെള്ളത്തിൽ മാലിന്യം ഉണ്ടെങ്കിൽ അത് മാലിന്യമുക്തമാക്കി ഉപയോഗിക്കുകയല്ലേ വേണ്ടത്? വെള്ളം പാടെ ഉപേക്ഷിക്കുകയാണോ? മതത്തിൽ തിന്മകളുണ്ടെങ്കിൽ അവ ഒഴിവാക്കി നന്മകൾ സ്വീകരിച്ച് മതവിശ്വാസിയായി ജീവിക്കുന്നതല്ലേ നല്ലത്? അതായത് മതത്തിൽ മാലിന്യം ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കി മതവിശ്വാസിയായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മതമെന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ്, അന്ധവിശ്വാസങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതിൽ നിങ്ങൾ ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ കെട്ടിടം മാത്രമേ ബാക്കിയുണ്ടാവും. അങ്ങനെ ഓരോരോ മാലിന്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ വളരെ സന്തോഷം, പക്ഷേ പിന്നെ അവസാനം നിങ്ങൾ മതവിശ്വാസി ആയിരിക്കില്ല. നിങ്ങൾ ആ ആ ഒരു രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ വളരെ സ്വാഗതം. ഓരോരോ മാലിന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുക, അവസാനം 10-ാം 10-ൻ്റെ അന്ന് നമുക്ക് കാണാം, നേരിട്ട് കാണാം. ഐ വിൽ ഷേക്ക് ഹാൻഡ് യു. ഓക്കെ. യെസ്, കുട്ടികളെ ക്ഷേത്രത്തിലും പള്ളികളിലും ഒക്കെ കൊണ്ടുപോകുന്നത് ആചാരങ്ങൾ ശീലിപ്പിക്കുന്നതും തെറ്റാണെന്ന് വാദിക്കുന്ന യുക്തിവാദികൾ സ്വന്തം മക്കളെ യുക്തിവാദ വേദികളിൽ കൊണ്ടുപോകുന്നത് അവരുടെ മനസ്സിൽ യുക്തിചിന്ത അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമല്ലേ? എന്തു പറയുന്നു? ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലായാലും പൊതുവിൽ റിലീജിയസ് ഡോക്ട്രിനേഷൻ, ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്ന ഒരു സത്യമാണ്. അത് മാതാപിതാക്കളാണ് ആദ്യം നടത്തുന്നതെങ്കിലും മാതാപിതാക്കൾ മാത്രമാണ് നടത്തുന്നതെന്ന് അർത്ഥമില്ല. മാതാപിതാക്കൾ യുക്തിവാദികളാണെങ്കിലും വേറെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടല്ലോ, അപ്പൂപ്പൻ, അമ്മൂമ്മ, നാത്തൂൻ, സഹോദരി, കസിൻസ്, ഇവിടുന്നൊക്കെ എന്താ വരുന്ന സാധനം? പച്ചയായിട്ട് മതമാണ് വരുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ എന്താ കിട്ടുന്നത്? മതമാണ് വരുന്നത്. കൂട്ടുകാരുടെ ചെല്ലുമ്പോൾ എന്താ ഇല്ലുന്നത്? മതമാണ് വരുന്നത്. ഇനി അഥവാ ഒരു യുക്തിവാദി, ഏതെങ്കിലും ഒരു യുക്തിവാദി സമ്മേളനത്തിൽ സ്വന്തം മകനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുന്ന ഒരു വാക്സിനേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് കണക്കാക്കിയാൽ മതി. കാരണം അവൻ ഓൾറെഡി ഇൻഡോക്ട്രിനേറ്റഡ് ആണ്. അവൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല അവൻ്റെ അവനെ പഠിപ്പിക്കുന്നതും അവനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അവൻ്റെ ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും സ്പെഷ്യൽ ചേട്ടന്മാരും കസിൻസും സ്കൂളിലെ ടീച്ചർമാരും സഹപാഠികളും കളിക്കുന്നിടത്തെ സുഹൃത്തുക്കളും ഇവരെല്ലാം തന്നെ മതം അവനിലേക്ക് മതം പലയിടത്തായിട്ട് ഏൽപ്പിക്കുന്ന പരിക്കുകളും രോഗങ്ങളും പരിഹരിക്കാനായി ഇപ്പോൾ യുക്തിവാദത്തിലേക്ക് ഒരു മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിരുമ്പോഴത്തേക്ക് അത് ഇൻഡോക്ട്രിനേഷൻ ആവുന്ന ഒരു മീറ്റിംഗ് ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നു. അയാൾക്ക് തന്നെ വേറെ അല്ലാതെ തന്നെ മതപരമായിട്ടുള്ള എക്സ്പോഷർ അവന് കിട്ടുന്നുണ്ട്, മറിച്ചുള്ള ഒരു സാധ്യത കൂടി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അല്ലാതെ ഒരു ഇൻഡോക്ട്രിനേഷൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാ ദിവസവും യുക്തിവാദി സ്കൂളിലേക്ക് വിടുന്നില്ലല്ലേ, രാവിലെ 1, 2, 3 അങ്ങനെ വിടുന്നില്ലല്ലോ. ഇടയ്ക്കൊരു മീറ്റിങ്ങിന് പോകുന്നു, അപ്പോൾ അത് കുറേ കാര്യങ്ങൾ പരിശോധിക്കാനും തനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളൊക്കെ ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കാനുള്ള അവസരം മാത്രമാണ്. സാറ് കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു യുക്തിവാദികൾ എല്ലായിടത്തും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, യുക്തിവാദികൾക്ക് വളരാൻ അല്ലെങ്കിൽ ആശയപരമായ ഒരു സമൂഹം രൂപപ്പെടാൻ സാധ്യതയുണ്ടോ? യുക്തിവാദികൾക്ക് എല്ലായിടത്തേക്ക് നമ്മുടെ പണി പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഒരു തമാശ പറഞ്ഞാണ് ഇഷ്ടം. ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ സമൂഹം രൂപപ്പെടാൻ സാധ്യതയുണ്ടോ? അതായത് ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു ചിന്താരീതി സമൂഹം കൈവരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മതം എന്ന് പറയുന്നത് തളർന്നു പോകും.
ഈ നിങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ഓടി നടന്നതൊന്നും അല്ല ഈ മതത്തെ അവിടെ നശിപ്പിക്കുന്നത്. അവിടെ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഭൗതികവാദപരമായിട്ടുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ്. അത് ആ ഒരു സാമൂഹിക ക്രമത്തിലാണ് അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ചോളം വലിയ പോപ്പുലേഷൻ, ദാരിദ്ര്യം, ഒരുപാട് അസമത്വങ്ങൾ, നമ്മുടെ സമൂഹം വ്യത്യസ്തമായിട്ട്, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കെറ്റിൽ ഓഫ് ഫിഷ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിവിടെ വേണ്ടി വരുന്ന പ്രോഗ്രാം, നമ്മൾ സ്വാഭാവികമായിട്ടും അവർ മോചിപ്പിക്കപ്പെടും എന്ന് കരുതാൻ കഴിയുന്ന ഒരു സമൂഹമല്ല നമ്മളുള്ളത്. ഒരു വലിയൊരു ജനസംഖ്യയാണ്, ഇപ്പോഴും ഒരു ട്രൈബൽ മൈൻഡ് സെറ്റുമായിട്ട് പോവുകയാണ്. അവിടെ നമുക്ക് ചികിത്സകൾ ആവശ്യമായിട്ട് വരും. സോ ചിലയിടത്ത് യുക്തിവാദി പ്രവർത്തനത്തിനാണ്ട് ആവശ്യമില്ലാതെ അവർ സ്വാഭാവികമായിട്ടുള്ള മതനിരാശത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ അവസ്ഥ അതല്ല. നമ്മളുടെ പാഠം, അതായത് നമ്മൾ കൃഷിഭൂമി നോക്കി വേണം ശരിക്കും കൃഷി ഇറക്കാനായിട്ട്. അതന്നെ നമ്മുടെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനൊരു സമൂഹം രൂപപ്പെടാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള സംസ്ഥാനം ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും കേരളത്തെക്കുറിച്ച് എനിക്ക് ശുഭാപ്തി വിശ്വാസമാണ്. എൻ്റെ ജീവിതകാലത്തിൽ സംഭവിച്ചില്ലെങ്കിലും കേരളത്തിൽ പല കാര്യങ്ങളിലും ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമൂഹം തന്നെയാണ് കേരളം. കേരളം ഇതിൻ്റെ പൊട്ടൻഷ്യൽ പല രീതിയിലുണ്ട് കേരളത്തിന്. കേരളത്തെക്കുറിച്ചായി പ്ലം ഫോർ കേരള അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സുധീർന്ന്, സർക്കാർ ജീവനക്കാരനാണ്. എനിക്ക് നമ്മുടെ അക്ഷയ തൃതീയ നമ്മൾ ആഘോഷമാക്കിയതുപോലെയുള്ള മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നു. ഇപ്പോൾ നമ്മൾ കയ്യിലെ ആഭരണങ്ങൾ ഇടുന്നു, പല പത്ത് വിരലിലും നമ്മൾ ഇട്ട് കാണുന്നുണ്ട്, പിന്നെ നവരത്ന മോതിരങ്ങൾ ധരിച്ച് കാണുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, നമുക്കറിയാം. പക്ഷേ ഇതേപോലെ തന്നെ നമ്മൾ കാലിൽ മോതിരിടുന്ന ഒരു പ്രവണത ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കല്യാണം കഴിച്ച സ്ത്രീകളുടെ കാലിൽ മോതിരിടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് രണ്ട് മോതിരിടുന്ന ആൾക്കാർ പോലും ഉണ്ട്, വെള്ളി മോതിരിടുന്നുണ്ട്, അല്ലാത്ത മുത്ത് നവരത്നം പതിച്ചത് മറ്റ് പതിച്ചങ്ങളെ മോതിരം എല്ലാം ഇടുന്നുണ്ട്. പക്ഷേ ഈ മോതിരം ഇടുന്നത് കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ടെന്ന് ചിലവർ പറയുന്നുണ്ട്. അതായത് ഈ മോതിരം ഇടുന്നതിലൂടെ അവളുടെ രണ്ടാമത്തെ തള്ള വിരലിൻ്റെ രണ്ടാമത്തെ വിരലിലാണ് മോതിരിട്ട് കാണുന്നത്. ഈ വിരലിൻ്റെ അടുത്തുകൂടി പാസ് ചെയ്യുന്ന ഒരു ധമനി അല്ല സിര, അത് സിരയോ എന്തെങ്കിലും നമ്മുടെ അവരുടെ ഗർഭപാത്രത്തിലേക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് അവർ പ്രത്യേകിച്ച് വായിച്ചു കാണുന്നത്. അതിനെക്കുറിച്ച് എത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്നൊരു കാര്യം വ്യത്യസ്തമായ ചോദ്യമാണ്. ഇപ്പോൾ ഇത് വന്നത് ഞാൻ കണ്ടു പറ്റ കാര്യത്തിൽ പറഞ്ഞപ്പോൾ എത്ര കണ്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്, അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, ചെലുത്തുന്നുണ്ടോ, അതിന് ശാസ്ത്രീയമായ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഈ കാൽവിരല് വളയിട്ട് തുടങ്ങിയെന്നില്ലേ, വിരല് മോതിരം ഇട്ട് തുടങ്ങിയെന്നില്ല, ശരീരത്തിൻ്റെ പല ഭാഗത്തും അത് ഇടാൻ പറ്റും. ഇതൊക്കെ ഒരേ കയ്യിലെ ഇപ്പോൾ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് രാവിലത്തെ ക്ലാസ് താങ്കൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മനസ്സിലാകും. അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശാസ്ത്രീയമാക്കി തീർക്കുക എന്ന് പറയുന്നത് മതത്തിൻ്റെ ഒരു പരമമായ ബാധ്യതയായി മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ശാസ്ത്രീയമായ അന്ധവിശ്വാസമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ അന്ധവിശ്വാസം വെറും അന്ധവിശ്വാസമല്ല, ശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കാനായിട്ടുള്ള വ്യഗ്രതയാണ്. അതിന് ഈ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഒരു സിര, രണ്ടാമത്തെ വിരലിലെ ഒരു സിര, മൂന്നാമത്തെ വിരലിലെ സിര ഇല്ലയോ, നാലാമത്തെ വിരലിൽ ചുമ്മാ, ഇതൊന്നും പരിഗണന അർഹിക്കുന്ന തലത്തിൽ പോലും ഇല്ലാത്തതായിട്ടുള്ള ഉടായ്പ് വിശദീകരണങ്ങളാണ് ഇതൊക്കെ. വാട്സപ്പിൽ ഇങ്ങനെ ഓരോന്ന് എന്തിനും നമുക്ക് വിശദീകരണം ഉണ്ടാക്കാം, എന്തിനും വിശദീകരണം ഉണ്ടാക്കാം, ഉണ്ടാക്കിക്കൂടെ, എല്ലാത്തിനും വിശദീകരണം ഉണ്ടാകും. എന്തെങ്കിലും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത്, ഇപ്പോൾ മാഗ്നറ്റിക് തെക്കോട്ട് കിടക്കരുത് അല്ലേ, വടക്കോട്ട് തല വെക്കരുത്. വടക്കോട്ട് തല വെക്കരുതെന്ന് പറയുമ്പോൾ ആളുകൾ പണ്ട് വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണ്, വടക്കോട്ട് തല വെക്കാതെ അങ്ങ് വിശ്വസിച്ചു. ഇന്നെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ചില ഉടായ്പുകാർ ഇറങ്ങിയതിന് ശേഷം വടക്കോട്ട് തല വെക്കാത്തതിൻ്റെ കാരണം ഭൂമിയുടെ നോർത്ത്, മാഗ്നറ്റിക് നോർത്തും നിങ്ങളുടെ മാഗ്നറ്റിക് നോർത്തുമായി ഒരേ ഇതിൽ വരികയും അത് വികർഷിക്കുകയും അത് നിങ്ങൾക്ക് പ്രശ്നമായി തീരുകയും രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പം, ഓ ശരിയാ, ഭൂമിക്ക് മാഗ്നറ്റിക് നോർത്തുണ്ട്, നിങ്ങൾക്ക് മാഗ്നറ്റിക് ഉണ്ടല്ലോ, നിങ്ങളിൽ ഹീമോഗ്ലോബിനുണ്ട്, അതിനകത്ത് അയണുണ്ട്, അയണിന് കാന്തിക സ്വഭാവമുണ്ട്, അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് അത് ഇത് ആ പ്രശ്നം നിങ്ങളെ വിഭ്രമിക്കുകയാണ്, ഒരു ഭ്രമിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ നമുക്ക് കാന്തിക പ്രഭാവമുണ്ടോ? ഈവൻ ഭൂമിയുടെ കാന്തിക പ്രഭാവം എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിളാണ്. നമ്മളുടെ മൊത്തത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഈവൻ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കാന്തിക പ്രഭാവം വളരെ കുറവാണ്, വളരെ വളരെ നിസ്സാരമാണ്. മാത്രമല്ല നമ്മുടെ രക്തം ഒഴുകുന്നത് വളരെ കൃത്യമായിട്ടുള്ള തന്മാത്രപരമായിട്ടുള്ള അറകളിലൂടെയാണ്. അതുകൊണ്ട് ഈ ഒരു 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 പൊളാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കാന്തികത ഉണ്ടാവൂ. പൊളാരിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവരൂപത്തിലുള്ള ഒരു സാധനം ചുഴറ്റപ്പെടുകയും ഒരു ചാർജുള്ള അയോണുകൾ ഒരു ഭാഗത്തേക്കും മറ്റ് ഒരു ചാർജുള്ള അയോണുകൾ
മറ്റ് ഭാഗത്തേക്കും എതിർഭാഗത്തേക്കും കേന്ദ്രീകരിക്കുമ്പോഴാണ് പൊളാരിറ്റി ഉണ്ടാകുന്നത്, ധ്രുവീയത. ധ്രുവീയതയാണ് ഈ കാന്തികത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയുള്ള ചുഴറ്റലും എടുത്തു മറിക്കലും ഒന്നും നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ നടക്കുന്നില്ല, നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് രക്തപ്രവാഹം എങ്ങനെയാണ്, ചെറുതായിട്ടൊന്ന് രക്തം പൊടിഞ്ഞു വരികയാണ്, ധമനി ചെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരികയാണ്. ഇതിനൊക്കെ കൃത്യമായ റൂട്ടുകളും വളരെ പ്രിസ്ക്രൈബായിട്ടുള്ള പാത്തുമാണ് പോകുന്നത്. ഇനി ഭൂമിയിൽ തെക്കും വടക്കും ഒന്നും ഇല്ല, തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നും ഇല്ല. അതൊക്കെ ഓരോരുത്തരത്ത് നിൽക്കുന്നതനുസരിച്ച് സൗകര്യത്തിന് നമ്മൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഒന്ന്. ഇനി ഭൂമിയുടെ കാന്തിക ധ്രുവീയത, ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞത്, കാന്തിക ധ്രുവീയത എന്ന് പറയുന്നതും ജിയോഗ്രഫിക്കൽ പോൾസും ഈ ഇതേപോലുള്ള മാഗ്നറ്റിക് പോൾസും ഒന്നല്ല. ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള പോൾസ് ആർട്ടിക് അന്റാർട്ടിക്കയിലൂടെ ഇങ്ങനെയാണ് വരുന്നത്, ഇത് വടക്ക് ഇത് തെക്ക്. മാഗ്നറ്റിക് പോൾ ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്, ഉണ്ടോ, ഗ്രീൻലൻഡിൻ്റെ അടുത്തൂടെ കാനഡയിലേക്കാണ് കയറിപ്പോകുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായല്ലോ, നിങ്ങൾ വടക്കെന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വടക്ക്, കുറച്ചുകൂടെ ചരിഞ്ഞ് കിടക്കണം. അതൊക്കെ ശരിക്കും പോയി പഠിച്ചിട്ട് വേണം പോയി കിടക്കാൻ. ഇത് ഈ പറയുന്ന ആൾക്കറിയത്തില്ല, മാഗ്നറ്റിക് നോർത്തും ജിയോഗ്രഫിക് നോർത്തും രണ്ടാണെന്ന് മാത്രമല്ല, മാഗ്നറ്റിക് നോർത്ത് ഭൂമിയുടെ കഴിഞ്ഞ വളരെ അടുത്ത ഷോർട്ട് പീരീഡിലുള്ള ചരിത്രം, പതിനായിരക്കണക്കിന് വർഷങ്ങളിലെ ചരിത്രം പഠിച്ചാൽ അത് നേരെ തിരിച്ചും വന്നിട്ടുണ്ട്. നോർത്ത് സൗത്ത് ആയിട്ടുണ്ട്, സൗത്ത് നോർത്ത് ആയിട്ടുണ്ട്. അതായത് പണ്ടത്തെ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ലാവാ പ്രവാഹത്തിലൂടെ അഗ്നിപർവ്വതങ്ങളിലൂടെ അടിഞ്ഞു കിട്ടിയിട്ടുള്ള അടരുകൾ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഒരു മാഗ്നറ്റിക് ഓറിയൻറ്റേഷനായിട്ട് നോക്കുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള മാഗ്നറ്റിക് ഓറിയൻറ്റേഷനാണ് ആ ശിലകളിലെ കാന്തിക വസ്തുക്കൾ പ്രകടിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്നുള്ള പൊളാരിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അന്നുള്ള മനുഷ്യർ വടക്കോട്ട് തന്നെ തല വെച്ച് കിടക്കണമായിരുന്നു, അതിനുശേഷമുള്ളവർക്കേ ഇത് ബാധകമാകുന്നുള്ളൂ. അല്ലെ, ചില ഞങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോൾ 2014 ശേഷമുള്ള അഡ്മിഷൻ എന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ മേളിൽ കൊടുക്കും, അതിനുശേഷമുള്ളവർക്ക് എഴുതാൻ. ഇതൊക്കെ മാറിയും മറി ഇതൊന്നും ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഓരോരുത്തർ തട്ടിവിടുകയാണ്. പിന്നെ വിശ്വാസിക്ക് ഒന്നുമില്ലാതെ എല്ലാം വിശ്വസിക്കുന്ന ഒരുത്തന് ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവന് പാൽപ്പായസമാണ്, പട്ടിക്കാട്ടം കൊടുത്താലും പാൽപ്പായസമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവനെ കുറച്ച് ഇങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസും മറ്റേ എനർജി കോസ്മിക്, നിങ്ങൾ ആ വാസ്തുലഹരി എന്ന് പറഞ്ഞൊരു പുസ്തകം, ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, അന്ന് വായിച്ചു നോക്കുക. അന്നേരം ഇത് ഈ ഇത് കാലിൽ തളയിടുന്നത് ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാട് കയറും. ഓക്കെ, ഇനി ഒരു ചോദ്യം. രവിചന്ദ്രൻ എന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ട് കൂടി ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. എൻഡോസൾഫാൻ പോലെയുള്ള കീടനാശിനികൾ, രാസവളങ്ങൾ, വിഷം നിറഞ്ഞ പച്ചക്കറികൾ, അലോപ്പതി മരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ താങ്കളുടെ നിലപാട് അവയ്ക്ക് അനുകൂലമായാണ്. ഇത് യുക്തിവാദികൾക്ക് ചേർന്നതാണോ? ഇക്കാരണം കൊണ്ടല്ലേ താങ്കളെ ഒരാൾ കെമിക്കൽ രവി എന്ന് വിളിക്കുന്നത്? കെമിക്കൽ രവി എന്ന് ആര് വിളിച്ചാലും ഞാൻ അയാളെ സല്യൂട്ട് ചെയ്യുന്നു, കാര്യം ഞാൻ കെമിക്കലാണ് മൊത്തം. കെമിക്കലല്ല ഒന്നും എന്നിലില്ല. ഇനി ആ വിളിച്ചാളെ നമ്മളൊന്ന് പരിശോധിക്കാൻ കൂടെ ചെയ്യണം, അദ്ദേഹത്തിന് കെമിക്കൽ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധന കൂടെ നടത്തേണ്ടതുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി സി, ഞാനങ്ങനെ ഈ എൻ്റെ ഭാര്യയുടെ ഒരു വലിയൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചികിത്സിക്കാറില്ല, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സമയത്ത് ഡോക്ടറെ കാണില്ല, ഭയങ്കര അലസനാണ്. അതെല്ലാവരും എല്ലാ ഭാര്യമാരും ഉന്നയിക്കുന്നതായിരിക്കും എന്നാലും എന്ന് ഞാൻ കരുതുന്നു, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത് കഴിവുന്നത് ഒഴിവാക്കുന്ന ആളാണ്, മരുന്ന് കഴിക്കുന്നതും കഴിവതും ഒഴിവാക്കുന്ന ആളാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മുടെ ചികിത്സ വളരെ ദുസ്സഹമാണ്, ചിലവുണ്ട്, അതിൻ്റെ പ്രോസസ്സ്, ആശുപത്രിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്, നമ്മളോടുള്ള മനോഭാവം, ഇതൊക്കെ ഒരുപാട് ഒരു ഇപ്പോഴും ഒരു ട്രൈബൽ മൈൻഡ്. നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് പോകത്തെ? നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് എന്ന് കേൾക്കുമ്പോണ്ടല്ലോ, ഞാൻ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട്, ഓസ്ട്രേലിയയിലേക്ക് ചെന്നപ്പോൾ ഐ വിൽ കോൾ ദ പോലീസ് എന്നാണ് അവർ പറയുന്നത്, ഞാൻ പോലീസിനെ വിളിക്കും എന്നാണ് കൊച്ചുകുട്ടി പറയുന്നത്. എന്നുവെച്ചാൽ അവർക്കൊരു വലിയൊരു പോലീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു അഭയ കേന്ദ്രമാണ്, ഒരു ഒരു സ്നേഹ സമ്മാനം പോലെയാണ് ഒരു പോലീസുകാരനെ അവർ കാണുന്നത്. കേരളത്തിൽ ഒരു മുതിർന്ന ഒരാൾ പോലും പോലീസ് എന്ന് കേൾക്കുമ്പോൾ അവനിൽ ആദ്യം ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ്, ഒരു പോലീസുകാരനെ സഹായത്തിന് വിളിക്കാമെന്ന് ഒരു പോലീസുകാരൻ്റെ മകനോട് ഒരു പോലീസുകാരൻ പോലും പറയാത്ത ഒരു സംസ്ഥാനമാണ് നമ്മൾ. അങ്ങനെ ഒരു ഭീതിയാണ് ആ ഒരു മൊത്തത്തിലുള്ള ഒരു അധികാര പ്രയോഗത്തിൻ്റെതായ വന്യത, അതിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ഓഫ് കോഴ്സ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആശുപത്രികൾ, നമുക്ക് എന്തോ ഇങ്ങനെ ഭിക്ഷ തരുന്നു എന്നുള്ള രീതിയിലുള്ള ചികിത്സാ രീതികൾ, നിരന്തരം അഭയാർത്ഥികളെ പോലെ ക്യൂ നിൽക്കേണ്ടി വരിക, ഒരുപാട് പൈസ ചിലവ് വേണ്ടി വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മെഡിക്കൽ രംഗത്തുണ്ട്. പിന്നെ അതിനകത്ത് അഴിമതിയുണ്ട്, അതിനകത്ത് കുറ്റകരമായ അനാസ്ഥകൾ വരുന്നുണ്ട്,
അതുപോലെ അതിനകത്ത് വ്യാജ മരുന്നുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. നമ്മുടെ പൊതുവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള എല്ലാ രോഗങ്ങളിലും നമ്മുടെ ആരോഗ്യരംഗത്ത് നിലവിലുണ്ട്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള നെഗറ്റീവ് പ്രാക്ടീസസോ അവസ്ഥകളോ അവിടെ ഇല്ല എന്നുള്ള കാര്യമല്ല ഞാനൊരു എൻ്റെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ശാസ്ത്രീയമായി ആധുനിക വൈദ്യം എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. അത് റോങ് ആവാം, ആയുർവേദം റോങ് ആവാം. ആയുർവേദത്തിന് ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതിനേക്കാൾ ജീർണിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ അന്തവും കുന്തവും ഇല്ലാത്ത ഹോമിയോപ്പതി, അതൊരു വലിയൊരു എല്ലാവരും ഹോമിയോപ്പതി അംഗീകരിക്കുക, അതിനകത്ത് ഒരുപാട് പൈസയും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണോ ഇന്ന് മോഡേൺ മെഡിസിനിൽ നടക്കുന്ന അധമ പ്രാക്ടീസുകൾ അതെല്ലാം തന്നെ ഹോമിയോപ്പതിയിൽ നടക്കും. കാരണം മനുഷ്യരെല്ലാം ഒന്ന് തന്നെയല്ലേ. ഇന്നത്തെ ഒരു 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 മോഡേൺ മെഡിസിൻ ഡോക്ടർ ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു ഹോമിയോ ഡോക്ടറും ചെയ്യും. ഇവിടെ നമ്മൾ അതിൻ്റെ പൊളിറ്റിക്സ് അല്ല, ഏത് ചികിത്സാ വ്യവസ്ഥയും ജീർണിക്കാം, ഏത് ചികിത്സാ വ്യവസ്ഥയിലും ഇത്തരത്തിലുള്ള മോശം പ്രാക്ടീസസ് ഉണ്ടാകാം. നമ്മൾ അതിൻ്റെ പറയുന്നത് അതിൻ്റെ സയൻസാണ് പറയുന്നത്. നമ്മളതിൻ്റെ സയൻസാണ് പറയുന്നത്. സയൻസ് എന്ന് പറയുമ്പോൾ ആധുനിക വൈദ്യം എന്ന് പറയുന്നതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സാ രീതി, അതാണ് സയൻറ്റിഫിക് മെഡിസിൻ. അത്രയേ ഉള്ളൂ എൻ്റെ പിന്തുണയുടെ അർത്ഥം. അല്ലാതെ അതിനകത്ത് വ്യാജ മരുന്നുകൾ ഉണ്ടാക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ആളുകൾ കമ്മീഷൻ വാങ്ങിക്കുന്നില്ലെന്നോ അതിനകത്ത് അനാസ്ഥ ഉണ്ടാകുന്നില്ലെന്നോ അല്ല. ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാ രംഗത്തും ഉള്ള പ്രശ്നങ്ങളുടെ ഒരു ഭാഗം നമ്മളുടെ ചികിത്സാ രംഗത്തുമുണ്ട്. നമ്മുടെ എൻ ജി ഒമാരുടെ ഡോക്ടർ ഒരു പലപ്പോഴും ഒരു എൻ ജി ഒ ഒരു ഒരു ജി ഒയാണ്, ഒരു ഗസറ്റ് ഓഫീസറാണ്. നഴ്സുമാർ എൻ ജി ഒസ് ആണ്. നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ പരിമിതികളും പരാധീനതകളും ആരോഗ്യരംഗത്തുമുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം കഴുത്തറപ്പൻ, അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നിങ്ങൾ ബില്ല് വരുമ്പോൾ യഥാർത്ഥത്തിൽ ബില്ലിൻ്റെ അവസാനത്തെ അക്കത്തിലേക്കൊന്ന് കണ്ണ് വായിക്കുന്നല്ല, നിങ്ങൾ ഈ എനം തിരിച്ച് നിങ്ങൾ നോക്കാറുണ്ടോ? അതിനകത്ത് എത്ര എത്ര ഏതിനൊക്കെ എത്ര പൈസ നിങ്ങളുടെ വാങ്ങിച്ചെന്ന്, അതിൻ്റെ മീൻ ഫ്രൈയുടെ പൈസ തൊട്ട് മുന്നേ കഴിച്ച ഹോട്ടലിലെ മീൻ ഫ്രൈയുടെ പൈസയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാറുണ്ടോ? ഒരു മദ്യത്തിൻ്റെ ഒരു കുപ്പിക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഇരുത്തിയിരിക്കുന്ന തുകയും കഴിഞ്ഞ ആഴ്ച ഇതേ മദ്യക്കുപ്പി കഴിച്ചതിൻ്റെ തുകയായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചോദ്യം ഉന്നയിക്കാറുണ്ടോ? വലിയ തുകകൾ വലിയ ഹോട്ടലുകളിൽ ചേരുമ്പോൾ ബില്ല് കിട്ടുന്നു, ഉരയ്ക്കുന്നു, ഇറങ്ങിപ്പോരുന്നു, അത് കവിഞ്ഞൊന്നുമില്ല. അതേസമയം ഒരു ഒരു തമിഴനോ അല്ലെങ്കിൽ ഒരു മലയാളിയോ ഒരു കൈതച്ചക്കയോ അല്ലെങ്കിൽ ഒരു വാട്ടർ മെലനോ എന്തെങ്കിലും വഴിയിൽ ഇട്ട് വെക്കുകയാണ് വിൽക്കാനായിട്ട്, വണ്ടി നിർത്തി വാങ്ങിക്കുന്നു. അവൻ 15 രൂപ ചോദിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച 10 രൂപയ്ക്കാണല്ലോ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അത് വാങ്ങിക്കാതെ നിങ്ങൾ പോകും. ഈ ഒരു ഒരു മനോഭാവം ശ്രദ്ധിച്ചു കഴിഞ്ഞറിയാം. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ മറ്റേതിനകത്ത് ബില്ല് പോലും നമ്മൾ നോക്കാറില്ല. അപ്പോൾ മലയാളിയായാലും നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം ഓരോ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന രീതി ഏതാണ്ട് സമാനമായിട്ടാണ്. അതാണ് ഈ സ്വകാര്യ ആശുപത്രികളെ കഴുത്തറപ്പൻ. സ്വകാര്യ ആശുപത്രികളിലെ യഥാർത്ഥത്തിൽ താല്പര്യം അവർ ആ ചികിത്സ നേരിടാൻ ശേഷിയുള്ളവരാണ് പോകുന്നത്. അങ്ങനെ പോകാൻ ശേഷിയുള്ളവർക്ക് അങ്ങനെ ഒരു സാധ്യത തന്നേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ വലിയൊരു ഫോറിൻ മണി ഉണ്ടാക്കാനായിട്ടുള്ള വലിയൊരു അവസ്ഥയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ഓസ്ട്രേലിയക്കാരൻ ഇപ്പോൾ ഒരു ഹാർട്ട് സർജറിക്ക് ഇന്ത്യയ്ക്ക് വരികയാണെന്നിരിക്കട്ടെ. അവനത് 1 കോടി രൂപ അവിടെ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ 10 ലക്ഷം രൂപയ്ക്ക് അത് ചെയ്യാൻ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഉള്ളവർക്കും ലാഭമാവും, അവനും നേട്ടമാവും. എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസത്തിൻ്റെ ഗുണമാണ്, അത്രയും പൈസ ഇവിടെ കിട്ടും. അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് ചൂഷണം ചെയ്തിവിടെ. അപ്പം ഒരുപാട് ഗുണങ്ങളുമുണ്ട്, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, ഞാൻ എൻ്റെ സയൻസ് മാത്രമാണ് പറയുന്നത്. എൻഡോസൾഫാൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അത്രയേ ഉള്ളൂ. എൻഡോസൾഫാൻ്റെ എന്താണ് കാര്യം? എൻഡോസൾഫാനും ഞാനുമായിട്ട് എൻഡോസൾഫാൻ വെച്ച് ചമ്മന്തി അരയ്ക്കുന്നതൊക്കെ പറയും. എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു ഒരു കീടനാശിനി, അത് ലോകമെമ്പാടും വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട അതേ പ്രവർത്തനം തന്നെ ചെയ്യുന്ന കീടനാശിനികൾ പിൽക്കാലത്ത് നമ്മൾ കണ്ടുപിടിച്ചതോടുകൂടി ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും അത് കൈയൊഴിഞ്ഞിട്ടുണ്ട്. ഈ കീടനാശിനികൾ നമ്മൾ ഒഴിവാക്കുന്നത് ആ കീടനാശിനികൾ മോശമായതുകൊണ്ടോ അത് പ്രവർത്തിക്കാത്തതുകൊണ്ടോ അല്ല, അതിനേക്കാൾ പ്രഹരശേഷിയുള്ള അതിനേക്കാൾ കുറച്ച് പരിസ്ഥിതിക്കും വ്യക്തിക്കും കോട്ടം തട്ടുന്ന കീടനാശിനികൾ കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ്. അതാണ് നമ്മുടെ ശാസ്ത്രം നിരന്തരമായി നവീകരിക്കുന്നതുകൊണ്ടാണത്. നമ്മൾ എൻഡോസൾഫാൻ ഇപ്പോൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്നത്. വളരെ ചീപ്പായിട്ടുള്ള കീടനാശിനിയാണ് എൻഡോസൾഫാൻ, എഫക്റ്റീവ് ആണ്. ഇന്ത്യയിലെ കോട്ടൺ കർഷകരെ രക്ഷിച്ചു എന്ന് ഇന്ത്യ പ്രതിജ്ഞാപൂർവം പറഞ്ഞിട്ടുള്ള ഒരു ഒരു കീടനാശിനിയാണ് എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ കാരണമാണ് കാസർഗോട്ടെ എല്ലാത്തരം പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പലരും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. 300 പരം രോഗങ്ങളാണ് എൻഡോസൾഫാൻ്റെ മേളിൽ കെട്ടിവെച്ചിരിക്കുന്നത്, 300+. അതിൽ തല വലുതാകുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ ഫോട്ടോകളുടെ എക്സിബിഷനൊക്കെ നമ്മൾ കണ്ടു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം,
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻഡോസൾഫാൻ തളിച്ച പ്രദേശങ്ങളിലും തളിക്കാത്ത പ്രദേശങ്ങളിലും നടത്തിയിട്ടുള്ള പഠനങ്ങൾ നോക്കിയാൽ തളിച്ച പ്രദേശത്ത് തളിക്കാത്ത പ്രദേശങ്ങളെക്കാൾ വന്യമായ തോതിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ കാസർഗോഡ് എന്ന് പറയുന്ന ജില്ലയിൽ കേരളത്തിലെ മറ്റു ജില്ലകളേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ജനിതകമായ പ്രശ്നങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ കാസർഗോഡ് എൻഡോസൾഫാൻ തളിച്ച പ്രദേശങ്ങളിൽ തളിക്കാത്ത പ്രദേശങ്ങളേക്കാൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകണം. ഇവിടെ ഒന്നും തന്നെ നിങ്ങൾക്ക് തെളിവുണ്ടാവില്ല. തെളിവുകൾ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, എല്ലാ പഠനങ്ങളും എല്ലാ തിരിച്ചറിവുകളും അതിനെതിരാണ്. എൻഡോസൾഫാൻ നിരോധിച്ചു അല്ലേ, ഇനിയെങ്കിലും പഠിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിച്ചത് ഈ സമൂഹത്തോട്. ഒന്നുകിൽ നിങ്ങൾ പഠിച്ചിട്ട് നിരോധിക്കുക, അല്ലെങ്കിൽ നിരോധിച്ചിട്ട് പഠിക്കുക. ഇപ്പൊ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്തറിയോ, ഇപ്പൊ എല്ലാവരും എൻഡോസൾഫാനാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൈസയും വാങ്ങിച്ച് ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ അവിടെ ഉണ്ട്. അതിനെതിരെ അവിടെ പോയി കാസർഗോഡ്, ഇതിപ്പോ ജില്ല ഏതാ, എറണാകുളം, കാസർഗോഡാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും പൈസ കിട്ടുന്ന ഒരു കാര്യമല്ലേ, എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്, ഭയങ്കര സമ്പദ് വ്യവസ്ഥയുണ്ട് അവിടെ. ഇനി ഇതല്ല യഥാർത്ഥ കാരണമെങ്കിലോ, ഇപ്പോൾ ജനിതക വൈകല്യമുള്ള കുട്ടികളൊന്നും കാസർഗോഡ് ജനിക്കുന്നില്ലേ? ഇനി തല വലുതാവുന്ന കാസർഗോഡ് മാത്രമാണോ? ലോകത്തെമ്പാടുമുള്ള ഒരു കോമൺ രോഗമാണത്. അത് ഒരു ഒരു ലക്ഷത്തിൽ ഇത്ര എന്നുള്ള രീതിയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്, അത് മെഡിക്കൽ സയൻസ് അറിഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ എൻഡോസൾഫാൻ മൂലമല്ല കാസർഗോഡ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതാണ് നോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ശരിക്കും കരിമൂർഖനാണെന്ന് പറഞ്ഞ് അടിച്ചു പോന്നിരിക്കുന്നത് ചേരയാണ്. കരിമൂർഖൻ എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വീണ്ടും ഇടാ 2011 നിരോധിച്ച ഒരു മരുന്ന് മൂലം, ഒരു കീടനാശിനി മൂലം 7 മുതൽ 40 ദിവസം വരെ മാക്സിമം വിഘടന കാലഘട്ടമുള്ള ഒരു കീടനാശിനി മൂലം ഇപ്പോഴും ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ, ഇതിലും ഭേദമല്ല യക്ഷിക്കഥകളും വിശ്വസിക്കുന്നതായിരിക്കും. 2001 നിരോധിച്ച ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു കീടനാശിനി ലോകത്ത് വേറെ എങ്ങും ഉണ്ടാക്കുന്നില്ല പ്രശ്നം, അതാണ് അതിനെക്കാട്ടും രസം. ഈ ഞാൻ പോയ ഓസ്ട്രേലിയയിൽ ഉണ്ട് 50 വർഷത്തോളം എൻഡോസൾഫാൻ തളിച്ചതാണ് അവർ. അവർ എയറിൽ നിന്ന് തളിച്ചു, അല്ലാതെയും തളിച്ചു, അവിടെ ഒരു പ്രശ്നവുമില്ല. കേരളത്തിൽ തന്നെ പലയിടത്തും തളിക്കുന്നുണ്ട്, അവിടെ എങ്ങും ഒരു പ്രശ്നമില്ല, എയറിൽ നിന്നും തളിക്കുന്നുണ്ട്. ഈ പറയുന്ന സ്ഥലത്ത് മാത്രമാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. നമ്മളതാ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മിത്താണത്. അതിന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരൂ, അല്ലെങ്കിൽ പഠിക്കൂ, പഠിച്ചിട്ട് ഇതാണെന്ന് നിങ്ങൾ സ്ഥിരീകരിക്കൂ, ലോകത്തിന് നിങ്ങൾ ആ ഒരു ഡേറ്റ കൊടുക്കൂ, അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാക്കൂ. അല്ലാതെ യുക്തിവാദികൾ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ, മാസിഷ്യർ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ ജല്ലിയൊന്നും ശാസ്ത്ര സത്യങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ എന്തായാലും നിരോധിച്ചല്ലോ, അപ്പോൾ എന്തായാലും ഞാൻ എൻഡോസൾഫാൻ്റെ ആളല്ല എന്ന് മനസ്സിലായല്ലോ. അതിന് 2001 നിരോധിക്കപ്പെട്ട ഒരു മരുന്നിന് വേണ്ടി എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് വായിച്ച ഒന്നും കിട്ടാനില്ല. ഉണ്ടാ പിന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എല്ലാ എൻഡോസ് മാഫിയ, രാസവള മാഫിയ, കീടനാശിനി മാഫിയ, എൻഡോസൾഫൻ, ഇതൊക്കെ ചുമ്മാതല്ല പണ്ട് ഈ ഈ ഒരു മതാത്മകമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, അത് ദജ്ജാൽ മൂലമാണ്, അത് സാത്താൻ മൂലമാണ്, അത് കാലൻ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശീലിച്ച, ചിന്തിച്ച് ശീലിച്ച കുറേ ആൾക്കാർ കാലനെയും ദജ്ജാലിനെയും സാത്താനെയൊക്കെ മാറ്റിയിട്ട് പിന്നെ അമേരിക്ക വനം മാഫിയ, കീടനാശിനി മാഫിയ, ഇങ്ങനെ കുറേ മാഫിയകൾ അതിൻ്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് കുറേ ഗൂഢാലോചനാ സിദ്ധാന്തം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. ചിന്താശേഷി മരവിച്ച ഒരു സമൂഹത്തിലാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ അതിപ്രസരം ഉണ്ടാകും. യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക. അപ്പം ഗണേശൻ രാജിവെക്കാൻ സമയത്ത് പറഞ്ഞ് എനിക്കെതിരെ പ്രവർത്തിച്ചത് വനം മാഫിയാണ്. എവിടെയാണ് വനം മാഫിയ? നമ്മൾ വിചാരിക്കും അങ്ങനെ വനം മാഫിയ, ഒരു വലിയ ബംഗ്ലാവ്, അതിനകത്തൊരു ബോസ്, അയാൾ ഗണേശനെതിരെ, ഓ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ഇങ്ങനെ മാഫിയകളെ ഉണ്ടാക്കുക, ഇതൊക്കെ ഒരു തമാശയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, അടുത്തത്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഉത്സവത്തിനും പെരുന്നാളിനും യുക്തിവാദികൾ സംഭാവന നൽകുന്നതിനെ ചിലർ എതിർക്കുന്നു. ഇത് ശരിയായ നിലപാടാണോ? അതൊക്കെ ആഘോഷമായി കണ്ടാൽ പോരെ, സംഭാവന കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ ഞാൻ കൊടുക്കില്ല കേട്ടാ, കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഒരു ഒരു ബാക്കിയിരിപ്പെന്ന് പറയുന്നത്, മിച്ചം എന്ന് പറയുന്നത്, ഈ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രശ്നം വെച്ചാൽ അത് വലിയ ചിലവുള്ള സാധനമാണ്. ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി ബിസിനസ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഊർജം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സേവ് ചെയ്യണം. ഊർജ ബാങ്കിൽ നല്ല ഡിപ്പോസിറ്റ് ഉണ്ടാവും, സമയ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടാവും. പണം, ഇപ്പോൾ ഒരു ശരാശരി ഒരു വിശ്വാസിയായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു ശരാശരിക്കാരനൊരു ഒരു 2 ലക്ഷം രൂപയെങ്കിലും ഒരു വർഷം വേണ്ടി വരും. ഈ പൈസ കൊണ്ട് എന്തെല്ലാം വാങ്ങിച്ച് കഴിക്കാം, നല്ല അടിപൊളി ഷർട്ടൊക്കെ വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നടക്കാം, നല്ല മൊബൈലൊക്കെ വാങ്ങിക്കാം. ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം ഒഴിവാക്കുന്നതുകൊണ്ട് തന്നെ സ്വാശ്രയബോധം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും, പണം കയ്യിലിരിക്കും, സമയം കയ്യിലിരിക്കും, ഊർജം കയ്യിലിരിക്കും. ആ സമയത്ത് പുസ്തകം വായിക്കാം, ഒരു കളി പോയി കാണാം, ജീവിതം ആസ്വദിക്കാം. ഈ പറയുന്ന
പ്രേത എന്തൊക്കെ കുറേ സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം മോചിതമായിട്ട് മനുഷ്യനെ പോലെ ജീവിക്കുക. ഒരു അപരനോടുള്ള നിലപാടിൽ മാറ്റം ഉണ്ടാവും, അന്യനോടുള്ള ജാഗ്രത ഉണ്ടാവും. എന്തെല്ലാം തിരിച്ചറിവുകളാണെന്നറിയാം. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ വരുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എത്ര അടിമത്തമാണ് ഒരു വിശ്വാസ മതം, ഇത്തരത്തിലുള്ള മതമാലിന്യങ്ങൾ പേറി നടക്കുന്നത്. ഞാൻ കൊടുക്കില്ല, ആ പൈസ കൊണ്ട് ഞാൻ കൊണ്ടുപോയി പുട്ടടിക്കും. അങ്ങനെ എൻ്റെ ബാങ്ക് ബാലൻസിൻ്റെ തന്നെ അടിസ്ഥാനം വലുതായിട്ടൊന്നും ഇല്ല, ഉള്ളതിൻ്റെ അടിസ്ഥാനം ഇത് എൻ്റെ കൂടെ വരുന്നവരൊക്കെ 200,000 രൂപയൊക്കെ പറയുന്നത്. പണ്ട് 100 രൂപ 150 രൂപയൊക്കെയാണ് ഉത്സവ പിരിവ്, ഇന്ന് 15,000 രൂപ 20,000 രൂപ 25,000 രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. പള്ളി പണിയാനായിട്ട് 300,000 രൂപയൊക്കെയാണ് ഒരു കുടുംബം കൊടുക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇത് നിങ്ങൾ ചിലർ വേണേൽ കൊടുത്തു തുടങ്ങുക, പള്ളി വരുന്നവോ പള്ളിയിലായതുകൊണ്ട് കൊടുക്കുക. എന്തിനാണ് കൊടുക്കുന്നത്? അവരൊക്കെ പറയുക ഈ ഒരു പരിപാടി ഒഴിച്ച് ബാക്കി എന്ത് പരിപാടിക്കും സഹകരിക്കുക. ഒരു വായനശാല അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു കലുങ്ക് നിർമ്മാണം, ഒരു വികസന പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം, ഒരു കലാ സാംസ്കാരിക സമ്മേളനം തരാം, 10 രൂപ അധികം തരാം. ഈ ഒരു ഇത് ഈ പൈസ എവിടെയാണ് പോകുന്നത്? ഭക്തൻ്റെ കയ്യിൽ നിന്ന് അവൻ അധ്വാനിക്കുന്ന പൈസ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കുറേ ഈ പറഞ്ഞോ നിങ്ങളെല്ലാം മുറിഞ്ഞ ഇതൊക്കെ ഇല്ലേ, ഇവരെയൊക്കെ ആരാ താങ്ങി നിർത്തുന്നത്? എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈ നീണ്ടു ചെല്ലുന്ന അവസാനം ഭക്തൻ്റെ പോക്കറ്റിലേക്കായിരിക്കും. അവിടെ ആയിരിക്കും നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ കൈ, ഇവിടെ ഒരു കൈ, ഒരു പോക്കറ്റടിയാണ്. നിങ്ങളിങ്ങനെ ഉറങ്ങും, ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്ദ്യമാണ്, വിശ്വാസം ആന്ത്യമാണ്. ആന്ത്യത്തിൽ നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കും. കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ കൊടുക്കില്ല, എനിക്കത് നിങ്ങൾ സബ്സ്റ്റ് ചെയ്യൂ. അത് കഴിഞ്ഞുള്ള കാര്യം മതി, വണ്ടി തടഞ്ഞു നിർത്തി പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണ്ട, എന്തിനു കൊടുക്കുന്നത്? എല്ലാവരും ഇങ്ങനെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അവർ വിചാരിക്കും ഇതൊരു ഇതാണ്. ആരെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലും പ്രതികരിക്കണം. എന്നോട് ആരും ഇതുവരെ, സത്യം പറയാമല്ലോ, എന്നോട് ആരും ഇതുവരെ കൊടുക്കണമെന്ന് നിർബന്ധിച്ചിട്ടുമില്ല. കൊടുക്കാത്തതിൻ്റെ പേരിൽ എൻ്റെയൊക്കെ ആരും വലിയ സംഭവങ്ങൾ കാണിച്ചിട്ടുമില്ല. അത് ഈ ആളുകളെ നോക്കിയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. എൻ്റെ പേര് അഭിജിത്ത്, ഞാൻ വൈപ്പിനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ മതപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വിവാഹം, ജനനം, മരണം, അതിലൊക്കെ മതത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യുക്തിവാദി എന്ന നിലയിൽ എങ്ങനെയാണ് അതിന്? അതിനാണ് വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ഇറക്കിയത്. ഈ 3 ചെക്ക് പോസ്റ്റുകളെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. വിവാഹം, മരണം, ജനനം, ഈ ഒരു 3 ഘട്ടങ്ങളിൽ ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തിൽ ഒരു അവിശ്വാസിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ ഒരു ഒരു വിശകലനമാണ് ആ ആ പരിപാടി. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിന് പ്രത്യേകിച്ച് കുറുക്കു വഴികളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ദെർ ആർ നോ ലിബറേറ്റേഴ്സ് ഓർ മിസിഹാസ് സമ്മൺ ഫ്രം ഔട്ട്സൈഡ് യുവർ ലൈഫ് കം ആൻഡ് സേവ് യു. ഡോണ്ട് തിങ്ക്, നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട് ഗോയിങ് ടു ഹാപ്പൻ. നമ്മൾ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. സ്വയം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പുസ്തകങ്ങളോ വാക്കുകളോ പ്രഭാഷണങ്ങളോ ഒക്കെ ആശ്രയിക്കാം. പക്ഷേ ആക്ച്വലി ഓൺലി വെൻ യു ബിഗിൻ ടു ആക്ട് ദ ചേഞ്ചസ് വിൽ കം. നമ്മൾ തീരുമാനിച്ചാൽ എല്ലാം മാറുന്നേ ഉള്ളൂ. ഈ കഞ്ഞി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കഞ്ഞി വേണ്ട, അത്രേ ഉള്ളൂ. നമ്മൾ ഈ പരാശ്രയ ബോധമാണ് വിശ്വാസത്തിന് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിലല്ല വിശ്വാസം, പുറത്തുള്ളവരിലാണ്. അതായത് നിങ്ങൾക്ക് ഓടിച്ചാടി നടക്കാവുന്ന നിങ്ങൾ ഒരു ഊന്നുവടിയായിട്ട് നടന്ന് ശീലിക്കുകയും പിന്നെ ഊന്നുവടി ഇല്ലാതെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഊന്നുവടി ഇല്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും, ഇതായിരുന്നു ഏക അത്താണി. ഈ തട്ടിക്കളഞ്ഞ് നോക്കണം, ആദ്യം ഒന്ന് വീഴുമായിരിക്കും, 2-3 വട്ടം വീഴുമായിരിക്കും, പിന്നെ എഴുന്നേറ്റ് നടന്ന് ഓടി നല്ല എന്താ പറയുക പശുക്കുട്ടിയെ പോലെ ഓടി നടക്കാൻ പറ്റും. ഈ ഊന്നുവടിയിലേക്ക് എല്ലാം സമാഹരിച്ച് വെച്ചിരിക്കുന്നു ഒരു ജനത. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്, കാക്കനാട് നിന്നാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് സയൻസിൻ്റെ ധാർമ്മികത എന്താണെന്ന്. അതായത് നാഷണൽ ജിയോഗ്രഫി ചാനലൊരു ഇത് കാണിച്ചതാണ്, കാനഡയിലെ സയൻറ്റിസ്റ്റുകളും യൂറോപ്പിലെ സയൻറ്റിസ്റ്റുകളും മികച്ച തേൻ കിട്ടാൻ വേണ്ടി അവിടുത്തെ 2 തേനീച്ചകളെ തമ്മിൽ സങ്കലനം ചെയ്ത് ഹൈബ്രിഡുകൾ സൃഷ്ടിച്ചു. ആ ഹൈബ്രിഡുകൾ പിന്നീട് പക്ഷേ ഈ സാധാരണ തേനീച്ചകളെല്ലാം കൊന്നെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പല അമേരിക്ക, ചൈന അടക്കം സൂപ്പർ ഹ്യൂമൻസിനെ നിർമ്മിക്കുന്നതിന് അവർ റിസർച്ച് ചെയ്യുന്നുണ്ട്, ഹൈ ഇമ്മ്യൂണിറ്റിയുള്ള ഇത്. അപ്പോൾ ഒരു ധാർമ്മികത ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണ നാശമല്ലേ ഉണ്ടാവുക? സയൻസും ധാർമ്മികതയും തമ്മിലുള്ള ചോദ്യത്തിന് വിശദീകരണങ്ങൾ പല പരിപാടികൾ, ഞാനിപ്പോൾ നെഗേഷൻ ഓഫ് സയൻസ് എന്ന് പറയുന്ന പരിപാടി താങ്കൾ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് പ്രിൻസിപ്പിൾ ചോദ്യം ആയിട്ട് ഒന്നായിട്ട് എടുക്കുന്ന ധാർമ്മികതയാണ്. സയൻസ് മോറലി ന്യൂട്രലാണ്. അത് അറിയാനും കണ്ടെത്താനും ചെയ്യാനുമായി മനുഷ്യന് ഇന്നുവരെ വികസിപ്പിച്ചിട്ടുള്ള ഏറ്റവും മികച്ച മാർഗമാണ്.
അതൊരു അന്വേഷണ രീതിയാണ്, അതൊരു മനോഗതിയാണ്, അതൊരു പ്രവർത്തന രീതിയാണ്. മൊറാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ സഹജമായിട്ടുള്ള കാര്യമാണ്. സോ മൊറാലിറ്റി ഈസ് ആൻ ഇൻഹറൻറ്റ് തിങ്. സയൻസ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഒരു മനുഷ്യൻ സയൻറ്റിഫിക് ആകുമ്പോൾ ആക്ച്വലി ഹീസ് എ മോറൽ ബീയിങ്, ആൻഡ് വെൻ ഹി ബിക്കം സയൻറ്റിഫിക് ഇറ്റ് ബിക്കം എ വണ്ടർഫുൾ ഇക്വേഷൻ. അല്ലാതെ സയൻസിൽ നിന്നല്ല നമ്മൾ മൊറാലിറ്റി ഉണ്ടാക്കേണ്ടത്. സയൻസ് നിങ്ങൾക്കിപ്പോൾ മതം അനുഷ്ഠിക്കാൻ പോലും ഏറ്റവും നല്ല മാർഗം, ഉദാഹരണമായിട്ട് എങ്ങനെയാണോ അന്റാർട്ടിക്കയിലുള്ള ആർട്ടിക്കയിലുള്ള ഒരാൾ വ്രതം അനുഷ്ഠിക്കുന്നത്, അയാൾ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കുന്നത്, സയൻസ് പഠിക്കുക, ജിയോഗ്രഫി പഠിക്കുക. ജിയോഗ്രഫി പഠിച്ചിട്ട് അവിടെ വ്രതം അനുഷ്ഠിക്കണമെങ്കിൽ ചിലപ്പം സൂര്യൻ ഫുൾ ടൈം ഉണ്ടാവും, അല്ല സൂര്യൻ 2-4 മണിക്കൂർ മാത്രമേ ആകാശത്തു നിന്ന് പോവുള്ളൂ. അവിടെ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കുന്നത്, ഇത് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ വ്രതമല്ല നമ്മുടെ വ്രതം എന്ന് പ്രഖ്യാപിച്ചിട്ട് സൗദി അറേബ്യയുടെ ടൈം വെച്ചുകൊണ്ട് സ്വീഡനിൽ വ്രതം അനുഷ്ഠിക്കുക. ഇത് സാധ്യമാക്കണമെങ്കിൽ ജിയോഗ്രഫി പഠിക്കണം. ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു സയൻസാണ്. അപ്പം മതം അനുഷ്ഠിക്കാൻ പോലും, ഇനി എങ്ങനെയാണ് ഒരു ഓർബിറ്റിൽ ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹത്തിലുള്ള ഒരാൾ വ്രതം അനുഷ്ഠിക്കുന്നത്, ഒരു ദിവസം തന്നെ ഏതാണ്ട് 14 പരം ഉദയാസ്തമയങ്ങൾ ആ സഞ്ചാരിക്ക് നേരിടേണ്ടി വരും. ഉദയം മുതൽ അസ്തമയം വരെയാണ് അവിടെ വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ ഓരോ 1.5 മണിക്കൂറും തുടങ്ങണം, നിർത്തണം, തുടങ്ങണം, തുടങ്ങണം, നിർത്തണം, നിർത്തണം. ഇതിനൊക്കെ ഓരോരോ കണക്കുണ്ട്. എങ്ങനെയാണ് അവനൊരു സൗദി അറേബ്യയുടെ ക്ലോക്കുമായിട്ട് പോകും, എന്നിട്ട് അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഉദയ അസ്തമയം സൂര്യനെ കണ്ടുകൊണ്ടിരിക്കും, ഇവൻ സൗദി അറേബ്യയിലെ ക്ലോക്ക് അനുസരിച്ച് ഇങ്ങനെ വ്രതം പിടിച്ചുകൊണ്ടിരിക്കും. ഈവൻ ഏറ്റവും വലിയ അന്ധവിശ്വാസം അനുഷ്ഠിക്കാൻ പോലും ഏറ്റവും സഹായകരമായിട്ടുള്ള മാർഗം സയൻസാണ്. സയൻസ് ഏറ്റവും ബെസ്റ്റ് വേ ടു ഡു എനിത്തിങ് ആണ്. അതിന് ധാർമ്മികത എന്ന് പറയുന്ന സാധനം മനുഷ്യനുള്ള കാര്യമാണ്, അല്ലാതെ സയൻസിൽ കണ്ടുപിടിച്ച ഒരു കാര്യമൊന്നുമല്ല. സയൻറ്റിഫിക് ആവുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് ധാർമ്മികതയുണ്ട്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും ഏറെയും കുറഞ്ഞ ധാർമ്മികതയുണ്ട്. ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉദാരതയൊന്നുമല്ല, മനുഷ്യൻ്റെ അതിജീവനത്തിന് സഹായിച്ചിട്ടുള്ള ചില മസ്തിഷ്ക നിലപാടുകളുടെ ഫലമായിട്ടാണ് ധാർമ്മികത ഉണ്ടായിരിക്കുന്നത്. സ്നേഹവും അനുകമ്പയും കരുണയും എല്ലാം അങ്ങനെ ഉണ്ടായവയാണ്. എൻ്റെ പേര് അനിൽകുമാർ, നോർത്ത് പറവർ. സാറിൻ്റെ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിനെതിരായിട്ട് പി കേശവൻ നായർ ആസ്തികനായ ദൈവം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാൻ ഞാൻ പോകാം. കേശവൻ നായർ ചേട്ടൻ ഒരു പുസ്തകം എഴുതി. കേശവൻ നായർ ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹമായിട്ട് ഞാനൊരു അഭിമുഖം നടത്തി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്, അതിൻ്റെ ഒരു പുസ്തകമുണ്ട്, അത് പച്ചക്കുതിര മാഗസിനിൽ അടിച്ചു വന്നിട്ടുണ്ട്. പുള്ളിയുടെ ആസ്തികനായ ദൈവം എന്ന് പറയുന്ന പുസ്തകം, പുള്ളി ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്ത് വീണ്ടും കൊണ്ടുവന്നിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് എന്തെങ്കിലും മറുപടി പറയേണ്ടതായ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് കരുതരുത്. അങ്ങനെ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എനിത്തിങ് ദാറ്റ് കനോട്ട് ബി ഐ മീൻ അല്ലെ നീഡ് ടു ബി ആൻസേർഡ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കുക. ആ പുസ്തകത്തിനകത്ത് എന്തെങ്കിലും മറുപടി പറയാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് അദ്ദേഹത്തോടുള്ള പൂർണ്ണ ബഹുമാനം നിലനിർത്തിക്കൊണ്ട്, അദ്ദേഹം ഒരുപാട് വായനക്കാർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. വായനക്കാർ ഇപ്പോഴും അദ്ദേഹത്തിനുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സൈനത്തുള്ള കാപ്ര പിന്നെ കോപ്ര എന്താ പറയുന്നത് ചോപ്ര മോഡലിലുള്ള പുസ്തകങ്ങൾ കേരളത്തിലെ മാർസിസ്റ്റ് ഇതര ബുദ്ധിജീവികളെ ഭ്രമിപ്പിച്ചിരുന്നു. അവരെന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അവർക്ക് ഒരു പിടിയില്ലായിരുന്നു. അത് കാപ്ര ഫ്രിജോഫ് കാപ്രയുടെ നടരാജ നൃത്തങ്ങളും പിന്നെ അതേപോലെ തന്നെ ദീപക് ചോപ്ര പോലെയുള്ള കുറേ സ്പിരിച്വൽ സാധനങ്ങളൊക്കെയാണ് അദ്ദേഹം ഇവിടെ വിറ്റഴിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ അത്രയധികം സ്വീകാര്യത ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അദ്ദേഹം എനിക്ക് തോന്നുന്ന ആസ്തികനായ ദൈവം പോലും അദ്ദേഹം സ്വന്തം നിലയിൽ ഡി സിയെ കൊണ്ട് പബ്ലിഷ് അടിച്ചിറക്കിപ്പിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ പബ്ലിഷ് ചെയ്ത പുസ്തകമല്ല, പുള്ളി സ്വന്തം ആയിട്ട് അവരെ കൊണ്ട് പബ്ലിഷ് ചെയ്യിച്ച പുസ്തകമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അതിനകത്ത് പോയിൻ്റുകൾ ഉണ്ടെങ്കിൽ താങ്കൾ പറയുക. അദ്ദേഹത്തോട് പൂർണ്ണ ബഹുമാനമാണ്, നമ്മൾ കൊല്ലത്തുകാരനാണ്. പിന്നെ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം കൊല്ലത്തെ പലരും അദ്ദേഹത്തോട് പറഞ്ഞു ഒരു പ്രാക്ടിക്കലായ ഒരു ഡിബേറ്റ് സംവാദം പബ്ലിക് ലൈബ്രറി വെച്ച് സംഘടിപ്പിച്ചാൽ വരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാനില്ല, അവിടെ തീർന്നു. അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ്, പൂർണ്ണ ബഹുമാനമാണ്. ഇതിൻ്റെ വാദങ്ങളോട് മാത്രമാണ് നമുക്ക് എതിർപ്പുള്ളത്, നോ പ്രോബ്ലം. യുക്തിവാദികൾ പൊതുവെ ശാസ്ത്രത്തെ മാത്രം മുന്നിൽ നിർത്തി വാദിക്കുന്നു. ശാസ്ത്രം ഒരു ടൂൾ മാത്രമല്ലേ? മാനവികതയും ധാർമ്മികതയും തത്വചിന്തയുടെ ഉൽപ്പന്നമല്ലേ? അപ്പോൾ ശാസ്ത്രമാത്രവാദം നടത്തുന്ന തത്വചിന്ത അംഗീകരിക്കാത്ത കേവല നിരീശ്വരവാദികൾ എങ്ങനെ യുക്തിവാദികളാകും? ഞാൻ ഇതിനുത്തരമാണെന്ന് മുന്നേ പറഞ്ഞത്, മനുഷ്യൻ സഹജമായി ധാർമ്മികതയുള്ളവനാണ്, ചിന്താശേഷി ഉള്ളവനാണ്. ഏതൊരു കാര്യവും ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് സയൻസ്.
അത് നമ്മളെ മെച്ചപ്പെട്ട ശരികളിൽ നിന്ന് മെച്ചപ്പെട്ട ശരികളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ നാഗരികതയുടെ ആഭരണം കൂടിയാണ് സയൻസ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ധാർമ്മികതനാവാൻ, ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരാളും ധാർമ്മികതയുള്ള ഒരാളാണ് സയൻസ് പഠിക്കുന്നത്, ബിക്കോസ് ഈസ് എ ഹ്യൂമൻ ബീയിങ്. പ്രത്യേകിച്ച് സയൻസ് പഠിക്കുന്നവർക്ക് ധാർമ്മികത ഇഞ്ചക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ശാസ്ത്രജ്ഞനെ സ്നേഹം, ഒരാളെ സ്നേഹിക്കാനായിട്ട് ശാസ്ത്രജ്ഞന് പ്രത്യേക കോഴ്സിന് പോകേണ്ട കാര്യമൊന്നുമില്ല. ദയ കാണിക്കാനായിട്ട് ഒരു ശാസ്ത്രജ്ഞന് പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് ദയയും കരുണയും സ്നേഹവും എല്ലാം അവനിലുണ്ടാകും, കാര്യം അവനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ശാസ്ത്രമാത്രവാദികൾ എന്ന് പറയുന്നതിനകത്ത് എന്താർത്ഥം? ശാസ്ത്രം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. കാര്യം ഹീസ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഹീസ് പ്രൊമോട്ടിങ് സയൻസ്. ദാറ്റ്സ് എക്സലന്റ് കോമ്പിനേഷൻ, എക്സലന്റ് കോമ്പിനേഷൻ. അതിനകത്ത് പ്രത്യേകിച്ച് ദോഷകരമായിട്ടൊന്നുമില്ല എന്ന് മാത്രമല്ല, പിന്നെ ഈ തത്വശാസ്ത്രം വഴിയാണ് ധാർമ്മികത ഉണ്ടാകുന്ന പറയുന്നത്, എന്താ പറയുക, അത് ഒരു കഥയില്ലാത്ത വാദമാണ്. കാര്യം തത്വശാസ്ത്രം എന്ന ഫിലോസഫിയാണ്, ആയിത്തം എന്ന് പറയുന്നത് ഒരു മതാത്മകമായ ഒരു ഫിലോസഫിയാണ്, സ്വർഗം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്, അതൊരു ഫിലോസഫിയാണ്. തത്വം അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. വിധവാ വിവാഹം നിരോധിക്കപ്പെടുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള മതതത്വങ്ങളുണ്ട്. ഈ തത്വങ്ങളെല്ലാം തത്വചിന്തയിൽ നിന്നാണ് വന്നത്, ഐത്വം അങ്ങനെ തന്നെ വന്നതാണ്. അപ്പം ഇതിനകത്ത് ഗുണകരമായിട്ടുള്ളതുണ്ട്. സതി, സതിക്ക് അടിസ്ഥാനപരമായ ഫിലോസഫിയാണ്, മതചിന്തയാണുള്ളത്, മതചിന്തയാണ്, മതതത്വചിന്തയാണ് സതിയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എല്ലാം ധാർമ്മികമായത്, എല്ലാം നല്ലത് എന്നല്ല അർത്ഥം ഉള്ളത്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഊഹാപോഹാധിഷ്ഠിതമായിട്ടുള്ള ഭാവന വ്യായാമങ്ങൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അത് ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ലോക വ്യാപാരത്തെ, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താ വ്യാപാരത്തെ വലിയ തോതിൽ പരുവപ്പെടുത്തിയിരുന്നു. അന്ന് അതിനൊരു റോൾ ഉണ്ടായിരുന്നു. ഇന്ന് കുറേ കൂടെ മെച്ചപ്പെട്ട സയൻസിൻ്റെ മാർഗം വന്നതോടുകൂടി ഫിലോസഫിയിലൂടെ സത്യങ്ങളും വസ്തുതകളും കണ്ടെത്തേണ്ട ബാധ്യത ആധുനിക നാഗരികതയ്ക്കില്ല എന്നുള്ളതാണ് സത്യം. ഫിലോസഫി ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആകാശത്തിന് മുകളിൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഫിലോസഫേഴ്സ് ആണ് ചിന്തിച്ചിരുന്നത്. സോക്രട്ടീസും പ്ലേറ്റോ ഒക്കെയാണ് സംസാരിച്ചിരുന്നത്. ഇന്ന് സോക്രട്ടീസും പ്ലേറ്റോ അല്ല ആകാശത്തിന് മുകളിൽ എന്താണ് എന്ന് ചിന്തിക്കുകയും എന്ന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്നത്. അതിന് സയൻസിൻ്റേതായിട്ടുള്ള ഉത്തരങ്ങളാണ് നമുക്ക് സ്വീകാര്യമാകേണ്ടത്. എക്കാലത്തും ഫിലോസഫിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഫിലോസഫി എല്ലാം ധാർമ്മികമാണെന്ന് പറയുന്നതും തെറ്റാണ്. ഫിലോസഫിയിൽ ധാർമ്മികതയും വരും, അധാർമ്മികതയും വരും. അതൊരു ഭാവനാപരമായിട്ടുള്ള ചിന്താ രീതിയാണ്. ജാതി, മതം, വിശ്വാസം, ആചാരങ്ങൾ തുടങ്ങിയതെല്ലാം മനുഷ്യൻ്റെ സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. അത് കുട്ടികൾക്ക് നിഷേധിക്കാൻ യുക്തിവാദികൾക്ക് എന്ത് അവകാശം? ജാതി, സ്വത്വം എങ്ങനെയാണ്? ജാതിയും മതവും സ്വത്വബോധം ഈ അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ എവിടുന്നാണ് വരുന്നത്? മനുഷ്യൻ വരുന്ന ഒരു ഗുഹാമനുഷ്യൻ, ഗുഹാമനുഷ്യനൊരു സ്വത്വബോധം ഉണ്ടായിരുന്നു. അവൻ അടുത്ത ഗിയർ ഇട്ടപ്പോൾ അവൻ്റെ ആ സ്വത്വബോധം, ഒരു പടം പൊഴിച്ച ജീവിയാണ് മനുഷ്യൻ. ഓരോ കാലഘട്ടത്തിലും ഒരു നാഗരിക മനുഷ്യനിലേക്കുള്ള പ്രയാണത്തിൽ പല പല സ്വത്വങ്ങളും അവൻ തന്നെ തകർത്തിട്ടുണ്ട്. പല പല പുറ്റുകളിൽ നിന്നും അവൻ പുറത്തു വന്നിട്ടുണ്ട്. പല പല വസ്ത്രങ്ങളും അവൻ തന്നെ ഉരിഞ്ഞെറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിലുള്ള മനുഷ്യൻ്റെ ഒരു പ്രയാണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വത്വങ്ങൾ പല ഘട്ടത്തിലായിട്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്. സ്വത്വങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കണം എന്നുള്ള വാശി ശരിയല്ല. മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. മനുഷ്യൻ സ്വത്വങ്ങളൊക്കെ നശിപ്പിച്ച് തന്നെയാണ്. കാട്ടാളൻ്റെ മനുഷ്യൻ്റെ സ്വത്വം നശിപ്പിച്ചാണ് നിങ്ങൾ ഗോത്ര മനുഷ്യനായത്. ഗോത്ര മനുഷ്യൻ്റെ സ്വത്വം നശിപ്പിച്ചാണ് നിങ്ങൾ നാട്ടു മനുഷ്യനായത്. നാട്ടു മനുഷ്യൻ്റെ സ്വത്വം നശിപ്പിച്ചാണ് നിങ്ങൾ നാഗരിക മനുഷ്യനായത്. നിങ്ങളും ഒരിക്കലും ആദിവാസിയായിരുന്നു. ആദിവാസിയുടെ സ്വത്വത്തിൽ എന്നും ആദിവാസി നിൽക്കണമെന്നുള്ള വാദം മാനവിക വിരുദ്ധമാണ്. നമുക്ക് ആദിവാസികളൊന്നും ആവശ്യമില്ല. എന്തിനാണ് ആദിവാസികൾ? ഞാൻ പലയിടത്തും ചോദിക്കാറ്, ഈ ആദിവാസികൾ എന്ന് പറയുന്ന വർഗം ഒരു ആഭരണമായിട്ട് നിലനിർത്തേണ്ട കാര്യം എന്താ? കാരണം നിങ്ങൾ ആദിവാസി ആകാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങളുടെ മക്കൾ ആദിവാസി ആകാൻ താല്പര്യപ്പെടുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആദിവാസിയുടെ സംസ്കാരം മഹത്തരമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലേ അവരെ കൂടെ അല്ലേ ജീവിക്കേണ്ടത്? നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ, അട്ടപ്പാടി പോയി നിന്ന് ആദിവാസി കുടിൽ നിന്നും സോമനാഥൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് എല്ലാവരെയും കാണിക്കണം നിങ്ങൾ വലിയ സംഭവമാണെന്ന്. ആദിവാസികൾക്ക് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കണം. അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ നിലയെക്കുറിച്ച് വലിയ ബോധമില്ല. അവർ ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അവരെ കൊണ്ടുവരുത്തി കഴിഞ്ഞാൽ അവർ പറയും, ഏ ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല, നിങ്ങൾ വിസർജിക്കുന്ന ഈ വീട്ടിൽ തന്നെ വിസർജിക്കുന്ന ജീവി, ഇതാ മോശം സംസ്കാരം. ഞങ്ങളാണെങ്കിലും അങ്ങ് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ പോയാണ് വിസർജനം നിർവഹിക്കുന്നതെന്ന് പറയും. പക്ഷെ അവനോട് പറയും, ഞങ്ങളും അങ്ങനെ ആയിരുന്നു പണ്ട്. ഞങ്ങളിതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ മനസ്സിലാക്കി. ഇത് മോശമല്ല, ഇതുകൊണ്ട് സൗകര്യങ്ങളുണ്ട്. ഈ പോകുന്ന വഴിക്ക് ചിലപ്പോൾ പാമ്പ് കടിയുണ്ടോ, ആനയുടെ ചവിട്ടേറ്റോ ചാവാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പകർച്ചവ്യാധികൾക്ക് സാധ്യതയുണ്ട്, ഇതാണ് മെച്ചപ്പെട്ടത് എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അവൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോശം സംസ്കാരമാണെന്ന് അവൻ പറയും. അപ്പം അവരെ ബോധവൽക്കരിക്കേണ്ട, ഈ സ്വത്വങ്ങളിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ
പലപ്പോഴും പുരോഗതിക്ക് തടസ്സമാണ്. സ്വത്വങ്ങളിലല്ല, നമ്മളെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് ഏറ്റവും ബെറ്റർ ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി മുന്നേറണം. ഏറ്റവും നല്ല മരുന്ന് നമുക്ക് കിട്ടിയിട്ടില്ല, ഏറ്റവും നല്ല റോഡ് കിട്ടിയിട്ടില്ല, ഏറ്റവും നല്ല ആയുധങ്ങൾ കിട്ടിയിട്ടില്ല, ഏറ്റവും നല്ല വിദ്യകൾ കിട്ടിയിട്ടില്ല എന്ന് ചിന്തിച്ചു പോകുന്ന മനുഷ്യനെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇതാണ് എൻ്റെ അപ്പനും അപ്പൂപ്പനും ഇതേ കോണകമാണ് അതുകൊണ്ട് ഈ കോണകം തന്നെ എനിക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോണക സംസ്കാരത്തിലേക്ക് നമ്മളെ നയിക്കുള്ളൂ. യെസ്, സ്വാതന്ത്ര്യചിന്തകരെന്ന് അവകാശപ്പെടുന്ന ചിലർ കാര്യമായ മതവിമർശനവും ദൈവനിഷേധവും ഒന്നും നടത്താതെ തീവ്ര സ്ത്രീപക്ഷവാദം നടത്തി യുക്തിവാദ രംഗത്ത് സജീവമായി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫെമിനിസം മാത്രം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് യുക്തിവാദിയാവാൻ കഴിയും? ഇത് എപ്പോഴാ വരുന്നതെന്ന് ഞാൻ ആലോചിച്ചു. സി, ഒരു യുക്തിവാദി അടിസ്ഥാനപരമായിട്ട് സ്ത്രീപക്ഷവാദം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഞാനിപ്പോൾ കേരളത്തിലെ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് എൻ്റെ ഏതൊരു പ്രഭാഷണം എടുത്താലും നിങ്ങളൊരു 10% സമയം ഞാൻ സ്ത്രീപക്ഷവാദം തന്നെയാണ് പറയുന്നത്. ഒരു ഉദാഹരണമായിരിക്കാം, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, ഒരു കഥയായിരിക്കാം, മിക്കവാറും എല്ലാ പ്രസംഗങ്ങളും ഈവൻ അതുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളിലായാലും ഞാനത് കൊണ്ടുവരാറുണ്ട്. അത് എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലായാലും എൻ്റെ വീട്ടിലായാലും ഞാൻ സഹകരിക്കുന്ന ആൾക്കാരുമായിട്ടായാലും ഞാനത് വളരെ വ്യക്തമായിട്ട്, ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെല്യൂഷൻ എന്നുള്ള പുസ്തകം തന്നെ യഥാർത്ഥത്തിൽ സ്ത്രീപക്ഷവാദം വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം ഹെർസ്റ്റോറിയും ഹിസ്റ്റോറിയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹിസ്റ്ററി എന്ന് എല്ലാവരും പറയുന്നത്, ഹെസ്റ്റോറി എന്ന് പറയുന്നില്ല എന്നുള്ളത്? യഥാർത്ഥത്തിൽ ഹിസ്റ്റോറിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള, അല്ലാതെ ഹിസ്സുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം ഒരു മെറ്റഫോറിക്കലായിട്ടാണ് അവിടെ ഹിസ്റ്ററി എന്തുകൊണ്ട് ഹെസ്റ്റോറി ആവുന്നില്ല എന്ന് ചോദിക്കുന്നത്. അല്ലാതെ ഈ ഹിസ്റ്റോറി എന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ എന്നല്ല അർത്ഥം. ഹിസ്റ്റോറിയ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി എന്നുള്ള ഒരു ഗ്രീക്ക് വാക്കാണ്. അതിനകത്ത് ഹിസ്സും ഹെറും ഒന്നും വരുന്നില്ല. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒരു വാക്ക്, ആ വാക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഹ്യൂമൻ മാൻ കൈൻഡ് എന്ന് പറയുന്നത്, വിമൻ കൈൻഡ് എന്ന് പറയുന്നില്ല? ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഡോക്കിൻസ് ആ പുസ്തകത്തിൽ തന്നെ ഉയർത്തുന്നത്. അത് തന്നെയാണ് നാസ്തികൻ അദ്ദേഹം ചോദിക്കുന്നത്. ഇനി താങ്കൾ പറയുന്നോണം ഫ്രീ തിങ്കേഴ്സ് മതവും ദൈവവും ഒക്കെ വിട്ടിട്ട് സേഫർ സോണിലേക്ക് പോകുന്നു. അത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയ ചെന്നപ്പോഴും എന്നോട് പലരും ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എന്താണ് ജൈവകൃഷിയെക്കുറിച്ചും ഹോമിയോപ്പതിയെക്കുറിച്ചും മറ്റ് വേദാന്തം അങ്ങനെയൊക്കെയുള്ള അവിടെ ഇവിടെയും തൊടാത്ത സാധനങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നത്, എന്തുകൊണ്ട് മതത്തെ നേരിട്ട് നിരീശ്വരവാദം പച്ചയായിട്ട് പറയുന്നില്ല? ഞാൻ പറയുന്നത് നിരീശ്വരവാദം പച്ചയായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു മൈനോറിറ്റി ഇവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, ഒരു സ്ട്രോങ് മൈനോറിറ്റി. അറ്റ് ദ സെയിം ടൈം ഒരു പാക്കേജ് എന്ന നിലയിൽ ഇത്തരം മതേതരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടും വേണം. ഇത് ഒന്ന് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ അത് ശരിയായ പോക്കല്ല. ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞ തീവ്ര ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ പെർവേർട്ടഡ് വേർഷൻ. അത് തീവ്രം ആകുന്നത് പലതും അസഹനീയമായിരിക്കും. ആ ഒരു സാധനം, പക്ഷേ സ്ത്രീപക്ഷവാദം തന്നെയാണ് മാനവികവാദികളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യനാണ് പ്രഥമ പരിഗണന, ഹ്യൂമനിസം ഫസ്റ്റ്. അവിടെ ഇക്വാലിറ്റി, ജെൻഡർ ഡിഫറൻസ്, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭിന്നലിംഗക്കാരെന്നോ ഉള്ള ഇവരിലെല്ലാം തന്നെ ശാരീരികമായിട്ടുള്ള സെറിബറലായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് ചിലത് മൈനറാകാം, ചിലത് മേജറാകാം. പക്ഷെ അതൊന്നും തന്നെ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ അവരുടെ അവകാശാധികാരങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഉള്ള ഒരു കാരണമല്ല. എവരിബഡി ഈസ് ഈക്വൽ. ലിംഗപരമായ, ഭാഷാപരമായ, ദേശപരമായ, ശാരീരികപരമായ, ഈവൻ ബൗദ്ധികമായിട്ടുള്ള വ്യത്യാസങ്ങൾ പോലും ഒരു വ്യക്തിയുടെ അവകാശാധികാരങ്ങൾ. അക്കാര്യത്തിൽ തുല്യതയുണ്ടാണ്, അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിനകത്ത് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഭിന്നലിംഗക്കാരുടെ തന്നെ പ്രശ്നങ്ങൾ, അവർക്ക് ഏറ്റവും വലിയ ഒരു സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും നന്നായി തിരിച്ചറിയുന്നവരാണ്, ഏറ്റവും കൂടുതൽ അത് പഠിക്കുന്നവരാണ്, ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സഹജീവിയോടുള്ള സ്നേഹവും ആർദ്രതയും കരുണതയും പരമാവധിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരും നമുക്കറിയാം, നമ്മളൊരു ലിംഗം ഇന്നതായത് നമ്മുടെ നേട്ടമോ തീരുമാനമോ ഗുണമോ ഒന്നുമല്ല. സിംപ്ലി വി ആർ ലൈക്ക് ദാറ്റ്. അപ്പോൾ വി ആർ ദ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഏറ്റവും നല്ല മിത്രങ്ങളാണ് എല്ലാത്തരം ന്യൂനപക്ഷങ്ങൾ, ലൈംഗിക ന്യൂനപക്ഷമായാലും, ന്യൂനപക്ഷം എന്നൊക്കെ പറയുന്നത് കുറച്ച് പേർക്ക് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. താങ്കൾ പറഞ്ഞ തീവ്ര നിലപാട് സ്വാഭാവികമായിട്ടും എന്ത് ഫലമാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊരു ഫലിതമാകാതെ നോക്കണം. എൻ്റെ പേര് അനുജ.
എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, പലയിടങ്ങളിലായിട്ട് ഈശ്വര പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള യുക്തിവാദികൾ പൊതുവെ എഴുന്നേൽക്കാറില്ല. അപ്പോൾ അവരുടെ വികാരത്തിനെ അവഹേളിക്കുന്നതായിട്ടാണ് എൻ്റെ സുഹൃത്തുക്കളും ബാക്കിയുള്ളവരൊക്കെ പറയാറുള്ളത്. ഇതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്, ഈ മതം പൊതുവിൽ സ്വകാര്യപരമായിട്ടുള്ള ഒരു ഒരു അനുഭൂതിയാണ്, അനുഭവമാണ്. ഇറ്റ്സ് എ പ്രൈവറ്റ് എക്സ്പീരിയൻസ് ആൻഡ് എ പ്രൈവറ്റ് ആക്ടിവിറ്റി എന്ന് തന്നെയാണ് നമ്മൾ പൊതുവിൽ പറയുന്നത്. പൊതുവേദികളിലേക്ക് മതം വലിച്ചഴിക്കുന്നത് യഥാർത്ഥത്തിൽ പൊതുധാരണകൾക്കും സാമാന്യ മര്യാദയ്ക്കും വിരുദ്ധമാണ്. ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ, ഞാനൊരു സിറ്ററാണ് കേട്ടോ, ഐ എം എ സിറ്റർ, ഞാൻ സ്റ്റാൻഡ് ചെയ്യാറില്ല. ഞാൻ ഈവൻ എന്നെ മുഖ്യ അതിഥിയായിട്ട് വിളിച്ച പരിപാടികളിൽ പോലും ഞാൻ എഴുന്നേക്കാറില്ല. ഞാൻ ഒരു പൊതു പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് നിന്ന് അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതിൽ കുറഞ്ഞുള്ള മൈലേജ് മതി, അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചില്ലെങ്കിൽ സന്തോഷം. കാരണം ഇതാണ്, നിങ്ങൾ ഒരു പൊതു പ്രാർത്ഥനയിൽ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ പറയും, ഓ ഇയാൾ വലിയ നിരീശ്വരവാദവും മറ്റ് സാധനമൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നു, ഇങ്ങനെയുള്ള വിട്ടുവീഴ്ച ചെയ്തു, ഇത്രയൊക്കെ പറയും, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയും. ഇരിക്കുകയാണെങ്കിൽ പറയും, ഓ കണ്ടോ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടും അയാൾക്ക് അങ്ങോട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഇത്രയും അഹങ്കാരമൊന്നും പാടില്ല. അപ്പോൾ ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമാണ്, രണ്ടാമത്തെ ചെയ്താലും ഓപ്ഷൻസ് ചോയ്സ് ആണ് അവിടെ. എഴുന്നേറ്റാലും പറയും, ഓ ഷിബു ഭയങ്കര യുക്തിവാദമൊക്കെ പറയുന്നത് കേട്ടോ, പക്ഷേ പ്രാർത്ഥന സമയത്ത് ഷിബു എഴുന്നേറ്റ് നിന്ന്, അത്രയൊക്കെ ഉള്ളൂ, വലിയ യുക്തിവാദമൊക്കെ ഇങ്ങനെ പറയും. എഴുന്നേറ്റില്ല പറയും, ഓ ഇവൻ്റെ കണക്കൊരു അഹങ്കാരി ഈ പഞ്ചായത്തിലില്ലെന്ന് പറയും. രണ്ടായാലും വലിയ ഗുണമില്ല, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, ഞാൻ എഴുന്നേൽക്കുന്നില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ഇത് കൊണ്ട് അങ്ങ് ഹർട്ടായെന്നിരിക്കട്ടെ, ആരെങ്കിലും വികാരം അങ്ങ് വ്രണപ്പെട്ടെന്നിരിക്കട്ടെ, അങ്ങനെ വ്രണപ്പെടുന്നതൊക്കെ അങ്ങ് വ്രണപ്പെടണമെന്നാണ് എൻ്റെ ഒരു ഒരു നിലപാട്. തുമ്മിയാ തിരിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെന്ന് നോക്കുക. ഒരാൾ ഞാൻ ചെയ്യട്ടെ, ഈ പ്രാർത്ഥിക്കുന്ന ആൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? അയാൾ എല്ലാം മറന്നുകൊണ്ട് സർവേശ്വരനിലും അള്ളാഹുവിലും ഒക്കെ ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ തൊട്ടടുത്ത് നിൽക്കുന്നവൻ എഴുന്നേക്കാണോ ഇരിക്കുകയെന്ന് ഇവനെങ്ങനെ മനസ്സിലായി? അതുകൊണ്ട് സേഫസ്റ്റ്, ബെറ്റർ ആൻഡ് മോസ്റ്റ് റാഷണൽ വേ ഓഫ് ഡീലിംഗ് വിത്ത് ദാറ്റ് ഈസ് അത്തരത്തിലുള്ള എല്ലാത്തരം പ്രലോഭനങ്ങളെയും അതിജീവിക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റാൻഡ്, അത്ര ഉള്ളൂ. മല ഇടിഞ്ഞു വീഴുന്നെങ്കിൽ വീഴട്ടെ, ഞാൻ ഏറ്റു. സർ ബൈജു എന്നോട് പങ്കാളി, നമസ്കാരം സർ. നമസ്കാരം. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ തനത് ചരിത്രങ്ങളെ, സാമൂഹ്യ വിമർശനങ്ങളെ, ദേശീയതെ, ഇവയൊക്കെ തന്നെ വിശകലനം ചെയ്യുന്നതിന് നവോത്ഥാനം, ജ്ഞാനോദയം, ആധുനികത, ആധുനികീകരണം, മതപരിഷ്കരണം, ഇത്തരം പരികല്പനകളിലൂടെയുള്ള ഒരു വിശകലന രീതി അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായ രീതിയിലുള്ള വിശകലന രീതി മലയാള ഭാഷയിൽ ഇനിയും വളർന്നു വന്നിട്ടുണ്ടോ? അത് നമ്മുടെ ബാധ്യതയല്ലേ, സ്വതന്ത്രചിന്തകരുടെ ബാധ്യതയല്ലേ അത്തരത്തിലുള്ള ഒരു വിശകലന രീതി വളർത്തിയെടുക്കേണ്ടത്? അത്തരത്തിലുള്ള ഒരു വിശകലന രീതി തന്നെയാണല്ലോ നമ്മൾ ഇപ്പോൾ ആധുനികത എന്ന് പറയുന്നത്. നമ്മൾ പോസ്റ്റ് മോഡേണിസത്തിനെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ കൃത്യമായ വിമർശന പദ്ധതിയിലൂടെ സമീപിക്കുന്ന ഏക വിഭാഗം നമ്മളാണ്. ആധുനികതയുടെ പ്രാധാന്യവും ആധുനികതയെക്കുറിച്ചുള്ള എനിക്ക് തോന്നുന്നൊരു 10-20 പ്രഭാഷണങ്ങൾ തന്നെ യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ആധുനിക നേരിടുന്ന പ്രതിസന്ധികൾ, ജനാധിപത്യം, ആധുനികതയിൽ ജനാധിപത്യം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ജ്ഞാനോദയം എന്ന് പറയുന്നത് എന്താണ്, അറിവ് എന്ന് പറയുന്ന ഒരു കെട്ടുകഥയല്ല, രോഗം എന്ന് പറയുന്നൊരു കള്ളമല്ല, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി ബൗദ്ധികമായി ഇടപെടുന്ന ഏക വിഭാഗം സ്വതന്ത്രചിന്തകരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെല്ലാ ഒരുപാട് പരിപാടികൾ പലരും ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ പോസ്റ്റ് മോഡേൺസത്തേക്ക് എതിർക്കുന്നത്, എന്തോ സാധനം ഞങ്ങൾക്ക് അറിയത്തില്ല, എന്താണ് നിങ്ങൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ പ്രഭാഷണം ചെയ്യുന്നത്, ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ എന്താണ് ഈ വേദങ്ങളുടെ പ്രാമാണ്യത്തെക്കുറിച്ചൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അതിനെതിരെയൊക്കെ സംസാരിക്കുന്നത്. നമ്മളൊരു സമഗ്രമായൊരു പാക്കേജ് കഴിഞ്ഞ ഒരു 5 എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ വി ഹാവ് ഡൺ ലോട്ട് ഓഫ് വർക്ക്സ്. അത് നമ്മൾ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്, അത് ചെയ്യേണ്ട കാര്യമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും ഞാൻ എന്നോട് യോജിക്കുന്നു. ഓക്കെ, ഞാൻ ഒരെണ്ണം വായിക്കാം. ആയുർവേദം, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ രീതികൾ ശാസ്ത്രീയമല്ല എന്നാണല്ലോ യുക്തിവാദികൾ, അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്നാണല്ലോ യുക്തിവാദികൾ പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഇത്തരം ചികിത്സാ രീതികളെല്ലാം സർക്കാർ തലത്തിൽ യൂണിവേഴ്സിറ്റികളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മകരജ്യോതിക്കെതിരെ കോടതിയെ സമീപിച്ചതുപോലെ ഇത്തരം ചികിത്സാ രീതിക്കെതിരെ കോടതിയെ സമീപിക്കാത്തത് എന്തുകൊണ്ട്? ആയുർവേദ ഈ സമാന്തര വൈദ്യമൊക്കെ സമാന്തര വൈദ്യം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിക്കെതിരെ ആർക്കെതിരെ സമർപ്പിച്ചതുപോലെ
മകരജ്യോതിക്കെതിരെ ഈ കേസുകൾ അതൊരു ഒരു രീതിയിലാണ് കേസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു കേസ് കൊടുത്തു കഴിഞ്ഞാലെല്ലാം തീർന്നു എന്ന് കരുതേണ്ടതല്ല. കേസുകൾ കേരളത്തിലൊക്കെ ഇന്ത്യയിലൊക്കെ മൊത്തത്തിൽ അതിൻ്റെ വഴികളും അത് കടന്നു പോകുന്ന രീതികളൊക്കെ നോക്കുമ്പോൾ അത് അതൊരോപ്ഷൻ ആണ് തന്നേ ഉള്ളൂ, അതൊരോപ്ഷൻ ആണ് തന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ കേസുകൾ വാദിക്കേണ്ടെന്ന അഭിഭാഷകരും അതിൽ ന്യായം കേൾക്കേണ്ട ജഡ്ജിമാരും വിധി കൽപ്പിക്കേണ്ട ജഡ്ജിമാരും അതുപോലെ തന്നെ അത് നടപ്പിലാക്കേണ്ട സർക്കാരും അതിലെ ക്രമക്കേടുകളുണ്ടോ എന്ന് നോക്കേണ്ട പോലീസും എല്ലാം തന്നെ അന്ധവിശ്വാസികളായിരിക്കെ ഒരു നിയമം ഇപ്പോൾ ഉച്ചഭാഷിണിക്കെതിരെ എത്രയോ അനുകൂലമായിട്ടുള്ള ഉച്ചഭാഷിണി മൂലം മനുഷ്യനെ പീഡിപ്പിക്കുന്നതിനെതിരെ എത്രയോ അനുകൂലമായിട്ടുള്ള കോടതി വിധികൾ ഉണ്ട്. സുമനൻ ചേട്ടനെ പോലെയുള്ള ഒരാൾ ഒറ്റയാൾ പോരാട്ടം നടത്തി ഒരുപാട് വിധികൾ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നിയമപരമായി പരിഹാരം യുദ്ധം ചെയ്ത് പരിഹാരം നേടിയെടുത്തിട്ട് പോലും അതിന് പ്രാവർത്തിക മൂല്യമില്ലാതെ വരുന്നു. അപ്പോൾ വെറുതെ കേസ് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കേസ് കൊടുക്കുന്നത് ഒരു ഓപ്ഷനാണ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദ സൊല്യൂഷൻ ആസ് യു തിങ്ക്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ നിയമം നടപ്പിലാക്കുന്നവരിലും ന്യായാധിപന്മാരിലും ഞാൻ പറഞ്ഞില്ലേ, ഒരു മദ്യശാലയിലെ എല്ലാവരും വെള്ളം അടിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക? കറിക്കാരനും വെയിറ്ററും കൗണ്ടറിൽ ഇരിക്കുന്നവനും മോലാളിയും കുടിക്കാൻ വന്നവനും എല്ലാം അബോധാവസ്ഥയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഒരു വാഹനം തന്നെ എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഡ്രൈവറെങ്കിലും മദ്യപിക്കാതിരിക്കണം അല്ലേ? എല്ലാവരും മദ്യപിച്ചിരുന്നാലും മതി, പക്ഷെ ഡ്രൈവർ പോലും മദ്യപിച്ച അവസ്ഥയിലാണ് കേരള സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ എന്താ, കേസ് കൊടുക്കാൻ എന്താന്ന് ചോദിക്കുന്നത്? കേസ് കൊടുത്തതിൻ്റെ കാര്യമൊക്കെ വിധിയും വന്നു കിടക്കുന്നു. ഈ വിധി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. കേസ് കൊടുക്കൽ ഒരു ഓപ്ഷനാണ്, പക്ഷേ അതൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഒന്നുമല്ല. യുക്തിവാദികൾ തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതിയും മതവും ഒന്നും സ്കൂൾ റെക്കോർഡിൽ ചേർക്കാറില്ല. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമരണ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ചില സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതി അതിൽ ചേർക്കാത്തത് കൊണ്ട് അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ആനുകൂല്യം കുട്ടികളുടെ സമ്മതമില്ലാതെ രക്ഷകർത്താക്കൾ അവർക്ക് നിഷേധിക്കുകയല്ലേ? അതാണ് ഒരു ചോദ്യം. സി, സംവരണ ആനുകൂല്യങ്ങൾ വേണമോ എന്നൊക്കെ കുട്ടിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം, സംവരണ ആനുകൂല്യം അല്ലല്ലോ ഇപ്പോൾ, ഈവൻ വിശ്വാസം സംബന്ധിച്ചായാലും ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു മതത്തിലേക്ക് കൊണ്ട് ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നില്ല. അവന് വേണമെങ്കിൽ 18 വയസ്സാകുമ്പോൾ അല്ല പ്രായപൂർത്തിയാകുമ്പോൾ ചിന്തിക്കാൻ ശേഷിയുള്ളപ്പോൾ അവൻ കുഴിയിലേക്ക് ചാടുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല, ചാടിക്കൂ. ഏത് സെപ്റ്റിക് ടാങ്കിലേക്ക് വേണമെങ്കിലും ചാടാം, പക്ഷേ അതുവരെ നമ്മൾ അതിനകത്ത് കൊണ്ടിടുന്നില്ല, അത്രയേ ഉള്ളൂ. അതായത് ബാല്യത്തിൽ ഈ മതമെന്ന് പറയുന്ന പൊട്ടക്കണറ്റിലേക്ക് കുട്ടിയെ തള്ളിയിടാതിരിക്കുക എന്ന് മാത്രമേ. മദ്യപാനത്തിൽ നിന്ന് എങ്ങനെയാണോ നിങ്ങൾ കുട്ടിയെ മാറ്റി നിർത്തുന്നത്, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് എങ്ങനെയാണോ കുട്ടികളെ മാറ്റി നിർത്തുന്നത്, അതേപോലെ മതമെന്ന ലഹരിയുടെ ഉപയോഗം ആദ്യം തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നീട് അവന് ഒരു ഹിപ്പിയൊക്കെ ആയി എനിക്കിത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, നിൻ്റെ പാടായി, അത് ചെയ്യാം. പിന്നെ താങ്കൾ പറഞ്ഞ സംവരണ ആനുകൂല്യത്തിനായിട്ട് ജാതി ചേർക്കുന്നു. ഇപ്പോൾ അതിനകത്തൊരു ചോദ്യം, ജാതിയില്ല മതമില്ല എന്ന് പറയുകയും സംവരണത്തിനായിട്ട് ജാതിയുടെ ആനുകൂല്യം ചേർക്കണോ എന്നൊക്കെ ഓരോരുത്തരായിട്ട് എഴുതി ചോദിക്കാറുണ്ട്. അങ്ങനെ പല യുക്തിവാദി നേതാക്കളും പറയാറുണ്ട്, അത് ചേർക്കാം, സംവരണം വാങ്ങിക്കാം, മറ്റേതെല്ലാം കളയാം. എന്നുവെച്ചാൽ അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് അതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ്. കാരണം ഒരാളെ യുക്തിവാദി ആകുമ്പോൾ അയാൾക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട്. അയാൾക്ക് മതസമൂഹത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെടുന്നുണ്ട്, മതസമൂഹത്തിലെ സാധ്യതകൾ നഷ്ടപ്പെടുന്നുണ്ട്, ഒറ്റപ്പെടുന്നുണ്ട്, വീട്ടിൽ ഒറ്റപ്പെടുന്നുണ്ട്, അവസരങ്ങൾ പോകുന്നുണ്ട്, പല പല കാര്യങ്ങളയാൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെടുത്തി ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും, പക്ഷേ സംവരണം മാത്രം നഷ്ടപ്പെടുമ്പോൾ ഞാൻ സഹിക്കില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് എന്തായാലും ഉണ്ട്. ബാക്കിയ ത്യാഗങ്ങളെല്ലാം ഓക്കെയാണ്, ഈ ത്യാഗം മാത്രം ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. സാറിൻ്റെ പ്രവർത്തന ലക്ഷ്യം എന്താണ്? ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? മതവിശ്വാസത്തിൽ തുടരാൻ താല്പര്യമില്ലാത്ത മനുഷ്യർക്ക് സമൂഹത്തിൽ തുടരാനുള്ള ഏറ്റവും നല്ല ഒരു സംവിധാനം എന്ത്? ഇല്ല എങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ആദ്യത്തെ എന്താണ്, ഏറ്റവും വലിയ സാറിൻ്റെ പ്രവർത്തന ലക്ഷ്യം എന്താണ്? ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? പ്രവർത്തന ലക്ഷ്യം, സി, നമ്മളെ മുന്നോട്ട് വെക്കുന്ന ഒരു ഹ്യൂമനിസം, അത് ഒരു ഒരുപാട് പറയാനുണ്ട്. എന്താണ് ഒരു മാനവികത, സമത്വം, ശാസ്ത്രീയ മനോവൃത്തി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ അതിന് പ്രാമാണ്യമുള്ള ഒരു സമൂഹം നിർമ്മിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് എൻ്റെ ജീവിതകാലത്ത് അത് സാധ്യമാകണമെന്നുള്ള ആഗ്രഹം എന്തായാലും എനിക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സന്തോഷം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഞാൻ ഒരു ഗോളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. എല്ലാ കാലത്തും ഇങ്ങനെ എന്തോ അങ്ങ് മറിച്ച് കളയാം, ഇത്ര റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോകാം, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എന്താ പറയുക,
നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ആഗ്രഹങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷകൾ ഉണ്ടാകണമെന്നൊക്കെ പലരും പറയാറുണ്ട്. ഞാൻ പ്രതീക്ഷകൾ ഇല്ലാത്ത മനുഷ്യനാണ്. പ്രതീക്ഷകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾക്കൊരു ഭാരമുണ്ട്. പ്രതീക്ഷകൾ നടപ്പിലാകാതെ പോവുകയോ അത് ഭാഗികമായി നടപ്പിലാകുകയോ ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇച്ഛാഭംഗം, മോഹഭംഗം, തിരിച്ചടികൾ, അത് പല വൈകാരിക പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഒരാളിലും ഒന്നിലും പ്രതീക്ഷ ഉണ്ടാകാതിരിക്കുക, അതേസമയം എല്ലാം ആസ്വദിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഐ ഡോണ്ട് ഇൻവെസ്റ്റ് എനിത്തിങ് ഇൻ എനിബഡി. അല്ലാതെ ഇപ്പോൾ നാളെ കാലത്ത് ഇതെല്ലാം മാറിയേക്കും, മാറിയാൽ കൊള്ളാം, ഇല്ലെങ്കിലും ഐ വിൽ ബി റെഡി. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേർസ്റ്റ്. നിക്ഷേപങ്ങൾ ഉണ്ടാകാതിരിക്കുക, നിക്ഷേപങ്ങൾ ഇൻ ദ സെൻസ് ദാറ്റ് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു കൂമ്പാരമൊന്നുമില്ല. അബ്ദുൽ കലാം പറഞ്ഞ പ്രതീക്ഷകൾ ഉണ്ടാവണം. എന്തിനാണ് പ്രതീക്ഷിക്കുന്നത്? കാര്യങ്ങൾ ചെയ്യുക, ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ. അത് ഗീത വായിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചാർവാകന്മാർ പറഞ്ഞ ക്രിയാശ്ച ഫലദായികാ, ക്രിയ ചെയ്യുമ്പോൾ ഫലം ഉണ്ടാവും. ദിവസവും സാധകം ചെയ്യുമ്പോൾ സ്വരം നന്നാവും, എത്ര മോശമായാലും കുറേ നന്നാവും. ദിവസവും വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് കുറച്ചുകൂടെ നല്ല അവസ്ഥയിലേക്ക് പോകും. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ചോദിച്ചാൽ? ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ചോദിച്ചിരിക്കുന്ന, മതവിശ്വാസത്തിൽ തുടരാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് അതിന് ആൾട്ടർനേറ്റീവ് വേറെ എന്ത് മാർഗമാണുള്ളത് സമൂഹത്തിൽ? ഞാൻ ഓസ്ട്രേലിയൻ ചോദ്യം ചോദിച്ചാണ്, ഇത് മതം മാത്രമാണ് ഏക ജീവിത വ്യവസ്ഥ എന്നുള്ള അന്ധവിശ്വാസം കൈവിടേണ്ടതായിട്ടുണ്ട്. മതത്തിന് മാത്രമാണ് കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള അന്ധവിശ്വാസം കൈവിടേണ്ടതായിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പം ഇത്രയും പേര് രണ്ട് ദിവസമായിട്ട് 300 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർ പല രീതിയിലും എല്ലാവരും കേട്ടിരുന്നു എന്നറിയത്തില്ല, പലരും പല രീതിയിലാണ് വന്നിരിക്കുന്നത്. ആളുകളെ കാണാന്, സുഹൃത്തുക്കളെ കാണാന്, പല രീതിയിലും അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള സമ്മേളനങ്ങളും കൂട്ടായ്മകളും പരസ്പരം നെറ്റ് വഴിയും എഴുത്തുകൾ വഴിയും മെയിലുകൾ വഴിയും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആൾട്ടർനേറ്റ് കൾച്ചർ തന്നെ അവിടെ ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് മതം ആവശ്യമില്ല. മതവും ആഘോഷമായിട്ടൊരു ബന്ധമില്ല. ആഘോഷിക്കാനായിട്ടുള്ള മനുഷ്യ മനസ്സിൻ്റെ വാസനയെ മതം ചൂഷണം ചെയ്യുന്നു എന്നേ ഉള്ളൂ. മതത്തിന് മാത്രമല്ല, അതെല്ലാവർക്കും ചൂഷണം ചെയ്യാം. അപ്പോൾ സംഗീതം മതത്തിൻ്റെ ഇതൊന്നുമല്ല. സംഗീതം എന്ന് പറയുന്നത് ക്രമബദ്ധമായിട്ടുള്ള ശബ്ദത്തെ ആസ്വദിക്കാനായിട്ടുള്ള മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു ശേഷിയാണ്. അത് നിങ്ങൾക്ക് ഒന്നാമതെ എത്തീസ്റ്റിക് ഗാനം ഉണ്ടാക്കാം, എത്തീസ്റ്റിക് ജാസ് മ്യൂസിക് ഉണ്ടാക്കാം. അത് ക്രമബദ്ധമാണ്, സംഗീതാത്മകമാണെങ്കിൽ നമ്മൾ താളം പിടിച്ചു പോകും അറിയാതെ. അതുകൊണ്ടാണ് നിങ്ങൾ അറബി പാട്ട് കേട്ടിട്ട് എങ്ങനെ താളം പിടിക്കുന്നത്? നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടാണോ? രക്ഷക നീ കാത്തോണേ എന്നൊന്നും ആയിരിക്കത്തില്ല അർത്ഥം. ചിലപ്പോൾ രക്ഷക നീ മുടിഞ്ഞു പോട്ടെ എന്നാലും അത് ഒരേ താളത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരേ ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കും. അത് വിവിധ ആവൃത്തിയിലുള്ള ശബ്ദത്തോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെയാണ് ആഘോഷങ്ങൾ. ഒത്തുകൂടുന്നു, കാണുന്നു, കൈപിടിച്ച് കുലുക്കുന്നു, പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അതിന് അത് പള്ളി വെച്ചും അമ്പലത്തിൽ വെച്ചും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് പാർക്ക് വെച്ചും ബീച്ച് വെച്ചും ചെയ്യാം, ഇവിടെ വന്നും ചെയ്യാം. മറ്റാഘോഷങ്ങളൊന്നും ഇല്ല എന്നുള്ള അന്ധവിശ്വാസമൊന്നും ആവശ്യമില്ല. ആഘോഷങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. എൻ്റെ പേര് ജോസ് എന്നാണ്. രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ദൈവത്തിനെയും മതത്തിനെയും ഏത് സമയവും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് യുക്തിവാദികളുടെ എല്ലാ പഠനങ്ങളും ചർച്ചകളും പ്രസംഗങ്ങളും എല്ലാം ഞാൻ കേട്ടിട്ടുള്ളത്. എങ്ങനെയെല്ലാം തള്ളിപ്പറഞ്ഞാലും അതിനതിൻ്റേതായ കുറേ നന്മവശങ്ങളുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ സൊസൈറ്റിയിലുള്ള മനുഷ്യരെല്ലാവരും തിന്മയിൽ മുഴുകി ജീവിക്കുന്ന സൊസൈറ്റിയിലുള്ള മനുഷ്യരോട് നന്നാവണമെന്നുള്ളൊരു ഉപദേശമെങ്കിലും അവർ കൊടുക്കുന്നുണ്ട്. ഈ വേദപാഠ പഠന ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് പോലും ഉപദേശം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നിങ്ങനെയുള്ള ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീത്ത മനുഷ്യർ നന്നാവാനുള്ള ഒരു ഉപദേശം മതങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒന്ന്. രണ്ടാമത്തേത്, ഈ ദുഃഖിതരായ മനുഷ്യർ, ധാരാളം പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ട്, പ്രതിസന്ധികളുണ്ട്, പിന്നെ ദുഃഖങ്ങളുണ്ട്. ഈ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ഇവർ മതത്തിനെ സമീപിക്കുമ്പോൾ, സാരമില്ല, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാറും, ദൈവം മാറ്റിത്തരുമെന്നാണ് നുണയാണെങ്കിലും പറയുന്നതെങ്കിലും ആ നുണ കേട്ടിട്ട് തൽക്കാലത്തേക്കെങ്കിലും അവർക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഓ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് പ്രശ്നം മാറുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ദുഃഖത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു ശമനം മതം കൊടുക്കുന്നുണ്ട്. പ്രശ്ന ചീത്ത മനുഷ്യരെ നന്നാക്കാനുള്ള ഒരു ശ്രമവും മതം നടത്തുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും യുക്തിവാദികൾ ഇത് രണ്ടും എന്താണ് ചെയ്യുന്നത് എന്നുള്ള അറിഞ്ഞാൽ കൊള്ളാം. സി, ഈ നന്നാവുക എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടുമുട്ടുന്ന 10 പേരിൽ 9 പേര് നിങ്ങളോട് പറയുന്ന കാര്യമാണ് നന്നാവുക എന്നുള്ളത്. അത് മതക്കാരൻ തൊട്ട് നിങ്ങളെ കാണുന്ന പിച്ചക്കാരൻ വരെ നിങ്ങളോട് പറയുന്ന കാര്യമാണ് നന്നാവുക. അപ്പോൾ അതൊരു ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു സേയിങ് ആണ് മാത്രമാണ്. മതം നന്നാകാൻ പറയുന്നു എന്ന് പറയുന്നത് മതം മാത്രമല്ല, എല്ലാവരും നന്നായി വരിക, അത് ചെയ്യുക, ഇത് ചെയ്യുക. മനുഷ്യൻ കളക്റ്റീവ് ആർജിച്ചിട്ടുള്ള ഒരുപാട് മൂല്യങ്ങളുണ്ട്.
അത് അവൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ക്രമേണ ഇവല്യൂഷൻ, അതായത് പരിണാമപരമായി ഉരുത്തിരിഞ്ഞിട്ടുള്ള നല്ല ഗുണങ്ങളും നല്ല പ്രാക്ടീസസും ഉണ്ട്. അത് മതം മാത്രമല്ല പറയുന്നത്, നിങ്ങളുടെ അധ്യാപകൻ പറയുന്നത്, നിങ്ങളുടെ അച്ഛൻ പറയുന്നു, നിങ്ങളുടെ അമ്മ പറയുന്നു, നിങ്ങൾ കാണുന്ന ഒരു പോലീസുകാരൻ പറയുന്നു, ഒരു മുതിർന്ന ആൾ പറയുന്നു, എല്ലാ ഏജൻസും ഇങ്ങനെ ഈ പറയുന്ന കളക്റ്റീവായിട്ടുള്ള മൂല്യങ്ങൾ പരത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ഇന്ത്യ ചെയ്യുന്നത് അത് തന്നെയാണല്ലോ. സ്വാതന്ത്ര്യ ഇന്ത്യ നീ പോയി ചീത്ത ചെയ്യ് മോശം ചെയ്യുന്നതല്ല പറയുന്നത്, എല്ലാവരും ഒരു കാര്യം തന്നെ പറയുന്നത്. മതം പറയുന്നു എന്ന് പറഞ്ഞാൽ മതത്തിന് വേറെ ഓപ്ഷനൊന്നുമില്ല, മതത്തിൻ്റെ ഗുണമൊന്നുമല്ല പ്രത്യേകിച്ച്, അതൊരു പൊതു വിനോദമാണ്. ഈ നല്ലത് ചെയ്യൂ നല്ലതവനോ ആയി ജീവിക്കൂ എന്നൊക്കെ പറയുന്നത് ഒരു പൊതുവിനോദമാണ്, മനുഷ്യൻ്റെ പണ്ടേ ഉള്ള ഒരു സാധനമാണ്, അതിന് മതവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. മതം അങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് കൊണ്ട് മതത്തിൻ്റെ മാത്രം ഒരു ഇതല്ല, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ മതം ഇങ്ങനെ പറയുന്നു എന്നുള്ളത് കൊണ്ട് മുദ്രാവാക്യം കൊണ്ടല്ല, ഇപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ വർഗീയതയ്ക്കെതിരാണ്, രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ദാരിദ്ര്യത്തിനെതിരാണ്, അവരെല്ലാം തന്നെ മതേതരത്തിന് വേണ്ടി വാദിക്കുന്നു, ഇത് വല്ലതും ഇവിടെ ഉണ്ടോ യഥാർത്ഥത്തിൽ? ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് വെച്ചല്ല ഒരു കാര്യം നമ്മൾ വിലയിരുത്തേണ്ടത്. നമ്മൾ വിലയിരുത്തേണ്ടത് അത് എങ്ങനെയാണ് പ്രവർത്തന പദത്തിൽ എന്നാണ്. ചില പറയാറുണ്ട് എൻ്റെ പുസ്തകത്തിൽ ഇതൊന്നും പറയുന്നില്ല, മോശമായിട്ട് മതം അനുഷ്ഠിക്കുന്നവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. പുസ്തകത്തിൽ എന്തോ എഴുതിക്കോട്ടെ, ഇപ്പോൾ ബി ജെ പിയുടെ ഭരണഘടന വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് മതേതരത്വവും സോഷ്യലിസവും ഒക്കെ അംഗീകരിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെയാണോ ബി ജെ പി നമ്മൾ കാണുന്നത്? ഒരു പുസ്തകത്തിലോ മാനിഫെസ്റ്റോയിലോ സ്ക്രിപ്റ്റേഴ്സിലോ എന്ത് പറയുന്നു എന്നുള്ളതല്ല, അത് അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കുമ്പസാരത്തിൽ അച്ഛൻ മോശമായി പെരുമാറി, അത് പുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കുമ്പസാരത്തിൽ അച്ഛൻ്റെ മോശം പ്രവർത്തനത്തെ നമ്മൾ എതിർക്കാതിരിക്കണോ? പുസ്തകവും അല്ല വിഷയം, എന്തു പറയുന്നു എന്നുള്ളതല്ല വിഷയം, എന്താണ് എന്നുള്ളതാണ് വിഷയം. പ്രധാനമായിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ പോലും യഥാർത്ഥത്തിൽ വളരെ ഏറ്റവും മോശമാകാറുണ്ട്. രണ്ടാമത്തത് താൽക്കാലിക ആശ്വാസം കൊടുക്കുന്നു. ഈ താൽക്കാലിക ആശ്വാസം മദ്യം അതല്ലേ കൊടുക്കുന്നത്, മയക്കുമരുന്ന് അതല്ലേ കൊടുക്കുന്നത്, എല്ലാ ലഹരികളും താൽക്കാലികമായ ആശ്വാസങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതവരെ ഒരിക്കലും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് അകറ്റുന്നില്ല, മാത്രമല്ല അതേ ലഹരിയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ആവശ്യപ്പെടുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ ചികിത്സിക്കാം അല്ലെങ്കിൽ രോഗമുക്തി നേടാമെന്ന് ഒരാൾ കരുതിയാൽ പ്രശ്നം എന്തെന്ന് കഴിഞ്ഞാൽ അയാൾക്കൊരു വ്യാജ പ്രതീക്ഷ കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾ അയാളുടെ രോഗത്തെ പെരുപ്പിക്കുകയാണ്. അവിടെ യഥാർത്ഥ ചികിത്സ അവിടെ നിഷേധിക്കപ്പെടുകയാണ്, അവിടെ അപകടം കൂടിയുണ്ട്. ഒന്ന് പ്രതീക്ഷയുടെ ഭാരം, ഞാൻ പറഞ്ഞു പ്രതീക്ഷ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്, അത് നടക്കാതിരുന്നാൽ ഭാഗികമായി നടന്നാൽ പോലും നിങ്ങളെ അതിൽ ഇച്ഛാഭംഗം ഉണ്ടാക്കും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എല്ലാത്തരം വ്യാജ പ്രതീക്ഷകളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, മാഞ്ചിയം തേക്ക് പോലെ അതിനെല്ലാം പ്രോത്സാഹം. നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വ്യാജ പ്രതീക്ഷകൾ നൽകുന്നതിനെ പൊതുബോധപരമായി നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അത് തട്ടിപ്പാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടും മതം പറയുന്ന സ്വർഗം അല്ലെങ്കിൽ മതം പറയുന്ന താൽക്കാലിക പരിഹാരങ്ങൾ തട്ടിപ്പാണെന്ന് നിങ്ങൾ പറയുന്നില്ല, അതും തട്ടിപ്പ് തന്നെയാണ്. താൽക്കാലിക പരിഹാരങ്ങളാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ്, എനിക്ക് വീട്ടിൽ പോകാൻ പൈസ ഇല്ല, ഞാൻ ആകത്തിണ്ടിരിക്കുക, ഞാൻ പറയുന്നു കുഴപ്പമില്ല പരിപാടി കഴിഞ്ഞ് നീ വീട്ടിൽ നിന്നുണ്ട്, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയുന്നു. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു, പുറത്തിറങ്ങുമ്പോൾ എന്തുവാണ്, അവനവിടെ ഇല്ല, അവൻ സ്ഥലം വിട്ടു, അവിടെ എന്താ ഉണ്ടാകുന്നത്? ആ സമയത്ത് വേറെ ഏതെങ്കിലും വഴിയിലൂടെ വീട്ടിലെത്താനുള്ള സാധ്യതകൾ ആരായുന്നത് ഇല്ലാതാവുന്നു. വ്യാജ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുന്നത് ക്രിമിനൽ കുറ്റമാണ്. വ്യാജ പ്രതീക്ഷകൾ ഏറ്റവും കൂടുതൽ നൽകുന്ന ഒരു ലഹരി വ്യവസ്ഥയാണ് മതം. അത് കുറച്ചു നേരം ഇതുണ്ടാകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വാഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല, അത് അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് 10 മിനിറ്റിനുള്ളിൽ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു ചോദ്യം ചോദിക്കുക, അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു 50 ചോദ്യമെങ്കിലും ഇരിപ്പുണ്ട്. ഇതിന് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് 2 ചോദ്യങ്ങൾ കൂടി വായിച്ച് മറുപടി പറയിക്കാം. പിന്നെ ചെയ്യാവുന്നത് ഞാൻ ഈ ചോദ്യങ്ങൾ സാറിനെ തന്നെ ഏൽപ്പിക്കാം, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതിന് പ്രസക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ മറുപടി തരാൻ കഴിയുമെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ അടുത്ത് തന്നെ വേദികൾ വരുന്നുണ്ട്. എന്താണെങ്കിലും സാറിൻ്റെ ചോദ്യത്തിന് ശേഷം ഞാൻ ഇന്ന് 2 ചോദ്യങ്ങൾ കൂടി വായിക്കാം. ഹലോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രവിചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഏതാണ്ട് 6 വർഷത്തിലധികമായി തോന്നുന്നു പരിചയപ്പെട്ടു. തിരുവനന്തപുരത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കോളേജിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു ദിവസം പോലും ക്ലാസ് കട്ട് ചെയ്യാറില്ല, കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും ഒരു ദിവസം പോലും ഇല്ലാതെ ഓടാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിന് അകത്തും പുറത്തും എങ്ങനെയാണ് ഈ സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതിനിടയിൽ ഇത്രയധികം പുസ്തകങ്ങൾ എഴുതി, ഇത്രയധികം ലേഖനങ്ങൾ എഴുതി, ഇതെങ്ങനെ ഈ സമയം കണ്ടെത്തുന്നു? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, സാറിൻ്റെ ഭാര്യ, കുട്ടി, കുടുംബം, അവരൊക്കെ ഇത്തരം കാര്യങ്ങളോടുള്ള സമീപനം കൂടി ഒന്ന് പറയണം. ആദ്യത്തെ ചോദ്യം, അത് സ്ഥിരം ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, അത് പലപ്പോഴും എന്ന് വെച്ചാൽ നമ്മളെല്ലാം അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. എൻ്റെ അഭിപ്രായം അതാണ്.
അണ്ടർ യൂട്ടിലൈസ്ഡാണ്. നമ്മുടെ ശേഷികളും നമ്മുടെ സമയവും ഊർജ്ജവും ഒക്കെ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നവരല്ല. നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സാധ്യമായ കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരു വർഷം ഒരു കോഴ്സിന് പഠിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ഒരു രണ്ടാഴ്ചയൊക്കെ ആയിരിക്കും പഠിക്കുന്നത്, ബാക്കിയെല്ലാം കാളകളിച്ച് നടക്കുക ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 24 മണിക്കൂറൊക്കെ ഉള്ളൂ, എനിക്ക് ഒട്ടും സമയമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ സമയം ശരിക്കും നമ്മൾ മാനേജ് ചെയ്യുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുള്ളൊരു ബോധം എനിക്കില്ല. ഒരു കാര്യം ചെയ്യുകയാണ്, ചെയ്യണമെന്നൊക്കെയുള്ള ബോധ്യം വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇതായിട്ട്. അതേസമയം ആസ്വദിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എത്ര പ്രാവശ്യം ചെയ്തു നിങ്ങൾ ഓർക്കാറുണ്ടോ? ഇല്ല. ഇഷ്ടമുള്ള ആസ്വദിക്കുന്ന കാര്യങ്ങൾ എത്ര പ്രാവശ്യം ചെയ്തു എന്നോ എത്ര സമയം അതിന് സ്പെൻഡ് ചെയ്തെന്നോ നമ്മൾ ആഗ്രഹിക്കാറില്ല. ഉദാഹരണമായിട്ട് നിങ്ങൾ പ്രണയത്തിലാണ്. നിങ്ങൾക്ക് പ്രണയത്തിലായി നിങ്ങളുടെ കവിതാവിനെ കൊണ്ടോ അല്ലെ കാമിയെ കൊണ്ടോ ഒരു 10-25 ദിവസം എവിടെയെങ്കിലൊക്കെ കറങ്ങി നടന്നാലും നിങ്ങൾക്ക് ഒരു ദിവസം പോലും തോന്നുന്നില്ല. അത് മാത്രമല്ല, ഐ ആം ഇൻ ലവ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ. പിന്നെ എല്ലാ ലവറേയും സംബന്ധിച്ചുള്ള ഒരു കാര്യമുണ്ട്, താൻ പ്രണയത്തിലാണ് എന്ന് ലോകം അറിയുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. ആക്ച്വലി ഞാൻ ഐ ആം നോട്ട് വീട്ടിലോ പുറത്തോ ഒന്നും യാതൊരു മതാത്മകമായ ജീവിതം നയിക്കുന്ന ഒരാളല്ല. കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. വീട്ടിൽ നിങ്ങൾ അങ്ങനെ ഒരു സാധനം കാണില്ല. വൈഫ് ഒരു കോളേജ് അധ്യാപികയാണ്. വി ഡോണ്ട് ഫോളോ എനി റിലീജിയൻ ദയർ. അവരെ വളരെയധികം സഹായം, തിരിച്ചറിവ് എന്ന് പറയുന്ന സെൻസ് ദാറ്റ് ഞാൻ ഇത്രയും സമയം പുറത്ത് ചിലവഴിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതവർ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളുടെ കാര്യത്തിലായാലും ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയത്. 10-19 ദിവസം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. കാര്യം കുറേ നാളെ ഇങ്ങനെ പലയിടത്തും പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കോമ്പൻസേഷൻ കൂടിയായി. അത് അടിച്ചു പൊളിച്ച് വരികയും ചെയ്തു. താങ്ക് യു. യെസ് സർ. വേണുഗോപാൽ പറവൂരിൽ നിന്നായിരുന്നു. ഈ അന്ധമായ മതസ്നേഹം പോലെ തന്നെ അപകടം പിടിച്ച സാധനമല്ലേ അന്ധമായ രാജ്യസ്നേഹം? അതിന് തർക്കമില്ല. അതായത് അന്ധമായ ദേശീയ ബോധവും അന്ധമായ രാജ്യസ്നേഹവും എന്നൊക്കെ പറഞ്ഞാൽ വളരെ സങ്കുചിതമായ കാര്യമാണ്. ഇപ്പം ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ഇനി ആരെന്തൊക്കെ പറഞ്ഞാൽ, അതായത് മൗണ്ട് ബാറ്റൺ പ്രോജക്റ്റുമായിട്ട് മൗണ്ട് ബാറ്റൺ ഇവിടെ വരുന്ന പ്ലാനുമായിട്ട് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ കാത്ത് തങ്ങളുടെ രാജ്യം സ്വന്തം നിലയിൽ നിൽക്കണം അല്ലെങ്കിൽ അതിന് സ്വന്തമായ പരമാധികാരം വേണമെന്ന് അപേക്ഷിക്കാനായിട്ട് നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാരാണ് പുറത്ത് കാത്തു നിൽക്കുന്നത്. ഇവിടെ തിരുവിതാംകൂർ രാജാവ് അമേരിക്ക ആദ്യം അമേരിക്കൻ മോഡൽ പറഞ്ഞു, അത് പോട്ടെ. ഈവൻ തിരുവിതാംകൂറിനെ പാകിസ്ഥാനിൽ ചേർക്കുമെന്ന് വരെ പറഞ്ഞു കളഞ്ഞു. എന്നാലെങ്കിലും ഇവന്മാർ സ്വന്തമായിട്ട് നിൽക്കാൻ അനുവദിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ മണക്കാട് രാജാവും മറ്റേ പറവൂർ രാജാവും മറ്റേ ചോറ്റാനിക്കര രാജാവും അങ്ങനെ രാജാക്കന്മാരുടെ ബഹളമായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുള്ളതുകൊണ്ടാണ് ഈ ഭാരത് മാതാ കീ ജയ് എന്നെങ്കിലും വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചി മാതാ കീ ജയ് അല്ലെങ്കിൽ കൊല്ലം മാതാ കീ ജയ് ഒക്കെ വിളിച്ച് നമ്മൾ ഊപ്പാട് വന്നേനെ. ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായതാണ്. രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു രാജ്യം ഉണ്ടായിരുന്നല്ല, ഇതൊക്കെ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് നിന്നൊക്കെ ആഫ്രിക്കൻ ആൾ വന്നു. വി ആർ ഓൾ ആഫ്രിക്കൻസ്. നിങ്ങൾ ചരിത്രത്തിൻ്റെ പുറകിലോട്ട് പോകുമ്പോൾ എത്ര, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എത്ര പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ ഉണ്ടായ സമയമാണ് യഥാർത്ഥ പാസ്റ്റ് എന്ന്. അതിന് താഴോട്ടും പാസ്റ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞും പാസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ പൈതൃകം എന്ന് പറയുന്നത് ഞങ്ങളുടെ പുസ്തകങ്ങളെല്ലാം എഴുതിയ കാലഘട്ടം, അതാണ് ഞങ്ങളുടെ പൈതൃകം. ഞങ്ങളുടെ അന്ധവിശ്വാസങ്ങളെല്ലാം രൂപം കണ്ട കാലഘട്ടം, അതാണ് ഞങ്ങളുടെ പൈതൃകം. ഇത് ശരിയായ നിലപാടല്ല. നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ രൂപപ്പെടുകയും നിങ്ങളുടെ പുസ്തകങ്ങൾ എഴുതുകയും നിങ്ങളുടെ തത്വചിന്തകൾ ഉണ്ടാകുകയും ചെയ്യുന്നതിന് മുന്നും മനുഷ്യനിവിടെ ഉണ്ടായിരുന്നു. അവന് ചരിത്രം ഉണ്ടായിരുന്നു, അവന് ജീവിത രീതി ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങളുടെ ചരിത്രത്തിൽ പെടുന്നില്ലേ? അപ്പം രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ പുതിയ കാര്യമാണ്. രാജ്യം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു കാലത്തും നിലവിലുണ്ടായിരുന്നില്ല. ഇന്ത്യനും എന്ന് പറയുന്ന ഇന്നത്തെ പ്രദേശത്ത് രാജാക്കന്മാരും ഭരണകർത്താക്കളും ജീവിത വ്യവസ്ഥകളും ഭിന്നമായ രീതിയിൽ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ആൾ വന്നിട്ടുണ്ട്. നമ്മളൊരു കലർപ്പാണ്. നമ്മൾ ഏകദാനതയുള്ള ഒരു ജനവിഭാഗമല്ല. വി ആർ എ ബ്ലഡി മിസ്റ്റർ. ഒരുപാട് നിങ്ങളുടെ ജീനുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അപ്പോൾ ഈ അന്ധമായ ദേശീയത എന്ന് പറയുന്നതും അന്ധമായ രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരു അതൊരു മതവികാരം പോലെ വളരെ സംഗീതമായ ഒരു വികാരം തന്നെയാണ്. അതിനകത്ത് എനിക്ക് പറയാൻ ഒരു യാതൊരു പേടിയില്ല. എക്സ്ക്യൂസ് മീ സർ, ഒരു ചെറിയ പയ്യൻ വേദാന്തി ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ഒന്ന് കൊടുത്തോട്ടെ. ഒരു ചെറിയ സംശയം. കേരള നവോത്ഥാനത്തിൻ്റെ ഒരു പരിണാമഘട്ടത്തിൽ നിന്നും ഒരിടത്തിൽ ആധുനികതയ്ക്കുള്ള ഒരു പരിവർത്തന ദശയിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തനമായിരുന്നു നാരായണഗുരു.
അപ്പൊ നാരായണ ഗുരുവിനോടുള്ള സഹോദരനയ്യപ്പൻ ശിഷ്യനായിരുന്ന ഒപ്പം ക്ഷേത്രപ്രതിഷ്ഠകളും നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനം നാരായണ ഗുരുവിനോടുള്ള നിലപാട് എന്താണ്? നാരായണ ഗുരുവിനോടുള്ള നിലപാട് ഞാൻ കഴിഞ്ഞ ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്ന ഒരു പ്രഭാഷണത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാരായണ ഗുരു ഒരു പൊളിറ്റിക്കൽ റിഫോമറായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ നാരായണ ഗുരു ജനകീയനായതും അദ്ദേഹം മതം അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അത് ആ ഒരു കമ്പ് പിടിച്ച് കുലുക്കിയില്ല, ആ കമ്പ് പിടിച്ച് കുലുക്കിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കാരം പോലും നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള പരാധീനതയെ പരിഹരിക്കാൻ ഉപയുക്തമാകുന്നതായിരുന്നില്ല. അതാണ് ഞാൻ ബ്രാഹ്മണ ശിവന് പകരം ഈഴവൻ ഒരു ശിവനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ശിവൻ എന്നുള്ള അന്ധവിശ്വാസം സംരക്ഷിക്കപ്പെടുകയും ബ്രാഹ്മണന് ചെയ്യാവുന്നത് ഈഴവന് ചെയ്യാമെന്നുള്ള രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാവുകയും ചെയ്യുക മാത്രമാണ് ഉണ്ടാകുന്നത്. ശിവൻ അവിടെ സംരക്ഷിക്കപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഇതായിട്ട് നമ്മൾ നവോത്ഥാനമാണ് പറയുന്നതെങ്കിൽ ഹി വാസ് എ പൊളിറ്റിക്കലി ഹി വാസ് എ റെവല്യൂഷണറി. രാഷ്ട്രീയപരമായിട്ട് വലിയ നേട്ടങ്ങളുണ്ടായി. പക്ഷെ ബൗദ്ധിക ഒരു ജനതയുടെ ബൗദ്ധികമായിട്ടുള്ള അടിമത്തെ പരിഹരിക്കാൻ ഗുരുവിന് കഴിഞ്ഞില്ല. അത് ഗുരുവിൻ്റെ വിജയമായി ജനകീയതയ്ക്ക് ആക്കം കൂട്ടി. പക്ഷേ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായില്ല. അതേസമയം അങ്ങനെ ശ്രമിച്ച അയ്യപ്പനെ പോലെയുള്ള അല്ലെങ്കിൽ ശിവ എന്തുകൊണ്ടാണ് ശിവയോഗി ഗുരുവിനോളം ഹിറ്റാവാത്തതിൻ്റെ കാര്യം? ശിവയോഗി മൊത്തം തള്ളിക്കളഞ്ഞു. അപ്പോൾ ശിവയോഗിയെ അവർ എടുത്ത് മൂലക്കിരുത്തി. ഗുരു തള്ളിക്കളയാതെ എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ചു. ഗുരു ഹീറോ ആയി, ഗുരു നായകനായി, പക്ഷേ സമൂഹത്തിന് ബെനിഫിറ്റ് കിട്ടിയില്ല. ഇതൊരു വലിയൊരു ഒരു സീസാ ഗെയിം പോലെയാണ്. നിങ്ങൾ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് മതപരിഷ്കരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളൊരു പരിഷ്കരണവും നടത്തുന്നില്ല. മതത്തിൻ്റെ പ്രധാനപ്പെട്ട കോറുകളിലേക്ക് പിടിക്കുമ്പോൾ നിങ്ങളെ എടുത്ത് ദൂരെ കളയും. അങ്ങനെ നിങ്ങൾ ചേകന്നു മൗലവിമാരും സന്ദീപാനന്ദഗിരികളും ഒക്കെ ആയിട്ട് മാറും. അതുവരെയുള്ള ഒരു മതപരിവർത്തനം ഉണ്ടല്ലോ, അതവരനുവദിക്കും. ഒരു പട്ടിയിടയ്ക്ക് എത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചങ്ങലയുടെ നീളം അത്രേ ഉള്ളൂ അതിൻ്റെ സ്വാതന്ത്ര്യം. ഈ ചങ്ങലയുടെ നീളത്തിൽ കിടന്ന് കളിക്കാൻ അനുവദിക്കും മതം. അതിനപ്പുറം പോകുമ്പോൾ വിസ അടിച്ചു കൊടുക്കും. അപ്പോൾ മതപരിഷ്കർ വിവേകാനന്ദനെ ഏത് അന്ധവിശ്വാസമാണ് കേരള ലോകത്ത് മാറ്റിയിട്ടുള്ളത്? ഏത് അന്ധവിശ്വാസമാണ് മാറ്റിയിട്ടുള്ളത്? ഒരു അന്ധവിശ്വാസം മാറ്റിയിട്ടില്ല. വിവേകാനന്ദൻ അതിനകത്ത് കിടന്ന് കളിക്കുകയായിരുന്നു. അതിനകത്ത് കിടന്ന് കളിച്ചതുകൊണ്ട് വലിയ ഗുണമില്ല. ആ ആൾക്ക് വലിയ ആളാകാമെന്നല്ലാതെ ഒരു പുരോഗമനവാദിയാണെന്നൊക്കെ അറിയപ്പെടാമെന്നല്ലാതെ മതത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ സതി പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ നിർത്തലാക്കാൻ പ്രധാന കാരണം ഇവിടെ ബ്രിട്ടീഷരുണ്ടായുള്ളതാണ്. ഇന്ന് നിർത്തലാക്കാൻ പറ്റുമോ സതി ഉണ്ടായിരുന്നെങ്കിൽ? സതി നിർത്തലാക്കാനായിട്ട് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷുകാർ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ലക്ഷക്കണക്കിന് ആളുകളുടെ പതിനായിരക്കണക്കിന് ആളുകളുടെ പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ പ്രകടനമാണ് കൽക്കട്ടയിൽ നടന്നത്. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ തീ ചാടാൻ റെഡിയാണെന്ന്. എല്ലാ കാലത്തും ഇരകളെ മുന്നിൽ നിർത്തിയാണ് പ്രകടനങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ തകർത്തിട്ടുള്ളത്. സതിയായാലും ഗുരുവായൂരിലെ അവർണജാഥയായാലും ഒക്കെ തന്നെ ആർക്കാണോ ഏറ്റവും കൂടുതൽ അത് ബാധകമായിട്ടുള്ളത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആണ് പ്രതിലോമ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഗുരു ഒരു രാഷ്ട്രീയ വിജയമായിരുന്നു. പക്ഷേ ഈ ജ്ഞാനോദയപരമായിട്ട് ഗുരുവിൻ്റെ സംഭാവനകൾ ഫെരിപ്പിച്ച് കാണിക്കുകയാണ് പലരും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗുരു ഒരു വിജയമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഇരുട്ട് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. വി ആർ ഇൻ ഡാർക്ക്നെസ് സ്റ്റിൽ ബിക്കോസ് നമ്മളെ ഏറ്റവും വലിയ ജ്ഞാനോദയം എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ പോലും ഭയങ്കരമായി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ അവർ രാഷ്ട്രീയ വിജയങ്ങളാണ് നേടി. അതൊരു ഗുരു ഒരു രാഷ്ട്രീയ വിജയമാണ്. That is what I would like to say, my lord. സമയം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വളരെ വൈകി, 6 മണിക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇനി ഏതാണ്ട് ഒരു 50 ചോദ്യമെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സാറിനെ തന്നെ ഏൽപ്പിക്കാം, ഏതെങ്കിലും രീതിയിലൊക്കെ മറുപടി സോഷ്യൽ മീഡിയയിൽ കൂടെയോ അല്ലെങ്കിൽ അടുത്ത വേദികളിലോ പറയട്ടെ. അതിന് മാത്രമേ ഇപ്പോൾ നമുക്ക് മാർഗമുള്ളൂ. 6 മണിക്ക് നമുക്ക് ഇറങ്ങേണ്ടതാണ്. പിന്നെ ഉപസംഹാരം നന്ദി എന്നുള്ള രീതിയിൽ കൂടുതലായി പറയുന്നില്ല. എല്ലാവർക്കും അറിയാം ചാർവാകം 2017 യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ 5th വാർഷികമായിരുന്നു. നിങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് എല്ലാവരും കൂടി നമ്മൾ നേരിട്ട് കണ്ടതാണ് നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മ എങ്ങനെയാണ് വളർന്ന് ഇവിടെ എത്തിയതെന്ന്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് ശിക്ഷക് സദനിൽ നമ്മൾ രൂപീകരിച്ചു. അതിൽ തുടർന്നുള്ള ആദ്യത്തെ പരിപാടി തന്നെ രവിചന്ദ്രൻ സാറിൻ്റെ അവതരണമായിരുന്നു. പിന്നീട് മിക്കവാറും എല്ലാ വർഷങ്ങളിലും 2 പരിപാടിയെങ്കിലും രവിചന്ദ്രൻ സാറിൻ്റെതായി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഓരോ ചാർവാകവും വളരുകയായിരുന്നു.
കഴിഞ്ഞ ചാർവാകം നമ്മൾ നടത്തിയത് വിമൻസ് അസോസിയേഷൻ ഹാളിലാണ്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുണ്ടായിരുന്ന ഏറ്റവും വലിയ പരിപാടിയായ വേദാന്ത ചർച്ച രവിചന്ദ്രൻ സാറും സ്വാമി ചിദാനന്ദപുരിയും തമ്മിൽ നടന്നതും നമ്മൾ അവിടെയാണ് നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യുക്തിവാദ പഠന കേന്ദ്രം സാറിൻ്റെയും വാക്കുകൾ പോലെ തന്നെ നന്നായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ വളർച്ചയിൽ നമ്മളെല്ലാവരും പങ്കാളികളാണ്. അടുത്ത ചാർവാകം ഇതുപോലെ ഇതിനേക്കാൾ ഗംഭീരമായി നടത്തണം. കഴിഞ്ഞ ചാർവാകം നമ്മൾ അവിടെ നടത്തിയപ്പോൾ തന്നെ ടൗൺ ഹാളിൽ ഇത്ര കമനീയമായ ഒരു ഹാളിൽ നമുക്ക് ഈ ഒരു ചാർവാകം ഈ അടുത്ത 2017 നടത്തണം എന്ന ആഗ്രഹമുണ്ടായി. പക്ഷേ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ടായി, പ്രധാനമായും സാമ്പത്തികം അതൊക്കെ. പക്ഷേ നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ഉത്സാഹമൊക്കെ നമ്മളെ ഇവിടെ കൊണ്ട് എത്തിച്ചു. അടുത്ത ചാർവാകം ഇതിനേക്കാൾ കൂടുതൽ കമനീയമാക്കാൻ നമുക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇവിടെ നിന്ന് പിരിയുന്നത്. അതോടൊപ്പം തന്നെ മിക്കവാറും എല്ലാ മാസവും ഒരു പരിപാടിയെങ്കിലും യുക്തിവാദ പഠന കേന്ദ്രം നടത്താറുണ്ട്. അതിനെയൊക്കെ ഞങ്ങൾ മിനി ചാർവാകം എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് ശിക്ഷക് സദനിൽ വെച്ച് നമ്മളൊരു ഏകദിന സെമിനാർ നടത്തി, 4 വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്. അങ്ങനെയുള്ള തുടർ പരിപാടികളിലും എല്ലാവരുടെയും സാന്നിധ്യം ഇനി തുടർന്നും ഉണ്ടാകണം. കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന പരിപാടികൾ, സെമിനാറുകൾ നടന്നു. ഉദ്ഘാടനം മുക്ത ഡബോൾക്കറാണ് നമ്മൾ ഇവിടെ ചെയ്തത്. സാറിന് ഫ്രീ തോട്ട് അവാർഡ് കൊടുത്തു. CD പ്രകാശനം നടന്നു, സെമിനാറുകൾ നടന്നു, ചർച്ചകൾ നടന്നു, ഒക്കെ വളരെ വിജയകരമായിരുന്നു. ഇന്നലെ ഏതാണ്ട് 300 പേരാണ് പങ്കെടുത്തത്. ഇന്ന് 400 പേർ പങ്കെടുത്തു. ഇതിൽ കൂടുതൽ ഉണ്ടാവേണ്ടതായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പലർക്കും എത്താൻ പറ്റാഞ്ഞ മറ്റ് ചില പരിപാടികൾ നമ്മളുടെ തന്നെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നമുക്ക് ഇനിയും കൂടുതൽ വളരേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സഹായിച്ച എല്ലാവരോടും യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ പേരിൽ ഒറ്റവാക്കിൽ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ്. ആൻഡ് ഓൾസോ സ്പെഷ്യൽ താങ്ക്സ് ടു പ്രൊഫസർ രവിചന്ദ്രൻ ഫോർ ഹിസ് ബീയിങ് വിത്ത് അസ് ആൻഡ് സ്റ്റേയിങ് ഫോർ മോർ ദാൻ 3 അവേഴ്സ്. പിന്നെ ഒരു വ്യക്തിയെ കൂടി, 2 പേരെ കൂടി പരിചയപ്പെടുത്താനുണ്ട്, നന്ദി പ്രത്യേകം പറയാനുണ്ട്. ശ്രീദേവി ലിബിൻ, നമ്മുടെ ഇന്നലെ മുതൽ നമ്മുടെ പ്രോഗ്രാം കോമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. പ്ലീസ് കം. ഇവർ 2 പേർക്കും നമ്മൾ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അവരുടെ കൂടി ഒരു വളരെ ഉത്സാഹപൂർവ്വമായ പ്രവർത്തനമാണ് നമ്മുടെ ഈ പരിപാടി പൂർണ്ണമായും വിജയത്തിലെത്തിച്ചത്. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ സൗണ്ട് സിസ്റ്റം തന്ന സുഹൃത്തുക്കൾ, ക്യാമറ എസെൻസിൻ്റെ നമ്മൾ തന്നെയാണ് സജേഷ്, വളരെയധികം കേരളത്തിലെവിടെ പരിപാടി നടക്കുമ്പോഴും ഇതെല്ലാം ചുമന്നുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്ന സജേഷ്. അതുപോലെ തന്നെ ഞങ്ങളുടെ തന്നെ അംഗം ആയ നമ്മുടെ കൂട്ടപ്രവർത്തകനായ അഡ്വക്കേറ്റ് ഗോപൻ, നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം തന്ന കാറ്ററിംഗ് സർവീസ് നടത്തിയവർ, അതുപോലെ എല്ലാവരും നമ്മളെ പ്രിൻറ്റിങ് അങ്ങനെയൊക്കെ സഹായിച്ച എല്ലാവർക്കും യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അടുത്ത ചാർവാകത്തിലും തുടർന്നുള്ള ഞാൻ പറഞ്ഞ മിനി ചാർവാകങ്ങളിൽ, ഒരുപക്ഷെ അടുത്ത മാസം തന്നെ നടക്കുന്ന കൊച്ചു പരിപാടികളിലും എല്ലാവരും യുക്തിവാദ പഠന കേന്ദ്രമായിട്ട് ബന്ധപ്പെടണം. തുടർന്ന് നമുക്ക് വളരണം. ഒരുപാട് ചോദ്യങ്ങൾ, പല ചോദ്യങ്ങൾക്കും സാറ് പറഞ്ഞ ഉത്തരത്തിൽ പറയുന്നത് പോലെ തന്നെ ഈ ചിന്ത പുലരണം. ഒരുപക്ഷെ നമ്മുടെ ഒക്കെ ജീവിതകാലത്ത് തന്നെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാലത്തെങ്കിലും. അതിനുവേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനം തുടർന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇതിൽ ഒരു കാര്യം ഞാൻ ഒരു ഇത് ചോദ്യങ്ങൾ മാറ്റിയേക്കാണ്. ഇതൊരു നോട്ടീസ് പോലെ എന്തോ ഒരു സംവാദത്തിൻ്റെ കാര്യം വേണോ? എന്തോ ഒരു സാക്ഷി അപ്പോളജറ്റിക്സ് ദ്വന്ദ്വാപേക്ഷ. ഇതിൽ ഇന്ന് ഈ സമയത്തൊരു സംവാദമായിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത്, അത് നടന്നില്ല. എന്തൊക്കെ ഈ മെയിൽ സംവാദം നടത്തി, പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തി, അവർക്ക് യോജിപ്പിലെത്താൻ കഴിയാത്തതുകൊണ്ടാണ് നടക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ രവിചന്ദ്രൻ്റെ ഗ്രൂപ്പ് പിന്മാറി എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ യുക്തിവാദി പഠന കേന്ദ്രവും വേറെ ഏതോ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പുമായിട്ടാണ് മെയിലൊക്കെ പരസ്പരം കൈമാറിയിട്ടുള്ളത്. അവർക്ക് അതിനകത്തൊരു തീരുമാനം ആകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് രണ്ടു കൂട്ടരും കാരണങ്ങൾ അവരേതായി പറയുന്നുണ്ടാവും. എനിക്ക് ഇതിൽ ചില മെയിലുകൾ എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ വായിച്ചു. ഞാനന്ന് ഹോസ്റ്റലിലായിരുന്നു, അല്ലാതെ നേരിട്ട് എനിക്ക് ഈ ഗ്രൂപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ഗ്രൂപ്പ് ഇപ്പോൾ ഇവർ നോട്ടീസ് എടുത്ത് അവിടെ എല്ലാവരെയും കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഈ സാധനം കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട ടീമുകളല്ല ഇവരാണ്. എന്നോട് ചോദിച്ചു പരിണാമം സംബന്ധിച്ചുള്ള ഒരു സംവാദത്തിൽ പരിണാമത്തെ സമർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് ചോദിച്ചു. എന്നെ ക്ഷണിച്ചു, ഞാൻ സ്വീകരിച്ചു. അത് മാത്രമാണ് എനിക്ക് ബന്ധം. അതിന് ശേഷമുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ക്രിയേഷൻ ഗ്രൂപ്പ് ആണെന്ന് തോന്നുന്നു. ഐ ഹാവ് നോ കണക്ഷൻ വിത്ത് വാട്സ്ആപ്പ്. ഇനി ഇവർക്ക് സംവാദം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ സംവദിക്കേണ്ടത്
യുക്തിവാദ പഠന കേന്ദ്രമായിട്ടാണ്, അല്ലാതെ ഞാനുമായിട്ടല്ല. അവർക്ക് അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ സംസാരിച്ച് തീരുമാനം എത്തണം. അല്ല ഇങ്ങനെയുള്ള നോട്ടീസ് അടിച്ച് ഇല്ല എന്താ പറയുക, അല്ല ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നമ്മൾ പണി തുടങ്ങിയിട്ട് കുറേ നാളായി. ഇത്രയും നോട്ടീസിലൊക്കെ അടിച്ച് സംവാദത്തിന്ന് പിന്മാറി എന്നൊക്കെ പറയാം. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആർക്കെല്ലാം താല്പര്യമുണ്ട്, നിങ്ങൾ സംസാരിച്ചവർ ആരാണോ അവരോട് സംസാരിക്കുക. എനിക്ക് ഈ ഗ്രൂപ്പിനെയൊന്നും അറിയത്തില്ല, അവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുമില്ല എഴുതിയിട്ടുമില്ല. സാർ വൺ സെക്കൻഡ്, ഇതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല എന്ന് കരുതിയതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ തന്നെയും എന്താണ് സംഭവിച്ചെന്നുള്ളത് ബാബു ജി എസ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയും. ഇവിടെ ഈ ഒരു വിഷയം പറഞ്ഞ് സാക്ഷിക്ക് പുറത്ത് നോട്ടീസ് വിതരണം ചെയ്ത സാക്ഷിക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നത്. ഒന്ന്, യുക്തിപാഠ പഠന കേന്ദ്രം ഒരിക്കലും സാക്ഷിയോട് സംവാദം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. സാക്ഷിയുടെ ആൾക്കാരാണ് ആദ്യമായിട്ട് യുക്തിവാദ പഠന കേന്ദ്രവുമായി സംവാദം നടത്താം എന്ന് ആഗ്രഹിച്ചു വന്നത്. അത് കഴിഞ്ഞ ശങ്കരവേദാന്തം സംവാദം സംഘടിപ്പിക്കപ്പെട്ടപ്പോഴാണ് സാക്ഷിയുടെ ഒരു പ്രവർത്തകൻ വന്ന് എന്നെ കാണുകയും സംവാദം നടത്താൻ പിന്നെ അവർ തയ്യാറാണ്, നമ്മളിവിടെ സഹകരിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചെയ്യാമെന്ന് ഞാൻ പറയുകയും ഓഗസ്റ്റിൽ, കഴിഞ്ഞ ഓഗസ്റ്റിലെ ചാർവാകം 2016 സംഘടിപ്പിക്കുന്നുണ്ട്, അതിനകത്തിൽ വെച്ചാകാമെന്ന് പറയുകയും ചെയ്തു. ആ ഒരു സമയത്ത് അവരുടെ ആൾക്കാർക്ക് അസൗകര്യമാണെന്ന് അവരെ അറിയിച്ചതുകൊണ്ട് വീണ്ടും നമ്മൾ ടൈം മാറ്റി നവംബർ എന്തോ പ്ലാൻ ചെയ്തിരുന്നു. ആ സമയത്തും ചില അസൗകര്യങ്ങൾ വന്നു. അങ്ങനെയാണ് ഈ മെയിൽ ഈ ഡേറ്റിൽ ചെയ്യാമെന്ന് അവരോട് സംസാരിക്കുകയും വിഷയം പരിണാസംബന്ധമായ വിഷയമാണെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം രവിചന്ദ്ര സാറുമായി സംസാരിച്ച് ഡേറ്റുമൊക്കെ ഫിക്സ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ അവരെ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ നമ്മൾ കത്തെഴുതി അതിന് മറുപടി വന്നപ്പം അഭിപ്രായങ്ങൾ. ഇത് ഞാനിപ്പോൾ ഈ അവരുടെ വെബ്സൈറ്റിലും ഇതിട്ടിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും അത് നോക്കാവുന്നതാണ്. അത് ആരെങ്കിലും കാണാത്തവരെ ഈ ഒരു നോട്ടീസ് കണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയണം, അതുകൊണ്ടാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടതെന്ന് മാത്രം പറയുന്നതാണ്. അവർ രണ്ട് മൂന്ന് കണ്ടീഷൻസ് വെച്ചു, അത് ഏകപക്ഷീയമായിട്ടുള്ള കണ്ടീഷൻസ് ആയതുകൊണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. വീണ്ടും അവന് മറുപടി കൊടുക്കുകയും അതിനവർ വളരെ മോശമായ രീതിയിൽ അഭിപ്രായം പറയുകയും ചെയ്തു. അതിന് നമ്മൾ തിരിച്ച് മറുപടി കൊടുത്തു. അതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഒരു കാര്യം, പരിണാമവാദികളെടുത്ത് സൃഷ്ടിവാദത്തെ പറ്റി സംവാദം നടത്താൻ അവർ തയ്യാറല്ല. തിരിച്ചതിന് ഞാൻ മറുപടി കൊടുത്തു, ഇതേ കാരണം വെച്ച് തന്നെ ഞങ്ങൾക്ക് ഈ സംവാദം നടത്താതിരിക്കാം. സൃഷ്ടിവാദികളുമായി സംവാദം നടത്താൻ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്ന ആൾക്കാർക്ക് സമ്മതമല്ല എന്ന് ഇതേ കാരണത്തെ തന്നെ ഞങ്ങൾക്ക് പറയാം. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു പറയാൻ ഞങ്ങൾ തയ്യാറല്ല, അങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പറയാൻ തയ്യാറല്ല. സംവാദം നടന്ന് കാണണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ പറഞ്ഞ അഭിപ്രായം അംഗീകരിക്കാം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ മൂന്ന് അഭിപ്രായം കൂടെ അംഗീകരിച്ചിട്ട് സംവാദത്തിന് തയ്യാറാകുന്നു വീണ്ടും ചെയ്യും. അതിനും മറുപടിയായിട്ട് വന്നത്, അതിലും പരിണാമ സിദ്ധാന്തം എന്നുള്ളതിനെ വളച്ചൊടിച്ച് പരിണാമവാദമാക്കിയിട്ട് ആണ് തിരിച്ച് കത്ത് വന്നത്. അങ്ങനെ അപ്പോഴത്തേക്കിന് ഈ ഞങ്ങൾ ബാക്കി 7 സെക്ഷൻ്റെയും പ്രോഗ്രാം എല്ലാം ഫിക്സ് ചെയ്ത് ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് നോട്ടീസ് അടിക്കാതിരിക്കുകയാണ്. ഇവർ കത്തുകൾ എഴുതി വളരെയധികം സമയം നീട്ടിക്കൊണ്ട് പോകുന്ന ഇതാണ്. പിന്നീട് വന്നപ്പോൾ ഇത് ഒരു വിഷയം തന്നെ, ഒരാൾ ഒരു വിഷയം മറ്റൊരാൾ വേറൊരു വിഷയം സംസാരിക്കണം എന്നുള്ള ഒരു ഡിമാൻഡുമായിട്ട് പിന്നെ വന്നു. ഇതൊന്നും നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവർ മറുപടി കൊടുത്തു, ഈ ഒരു സംവാദവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാക്ഷിക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട്, കൃത്യസമയത്ത് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടുള്ളത് കൊണ്ടും ഈ പരിപാടിക്ക് പകരം മറ്റു പരിപാടികളുമായി പ്ലാൻ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കത്തെഴുതി. അതിനുശേഷം പിന്നെ അവർ രണ്ട് കത്തുകൾ അയച്ചു, അതിന് ഞങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തിൽ ഇതുണ്ട്. പിന്നെ ഒരിടത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല സാക്ഷിയുമായി സംവാദത്തിൽ നിന്ന് പിന്മാറിയെന്ന്, സാക്ഷി സംവാദത്തിൽ നിന്ന് പിന്മാറിയെന്ന് ഞങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടില്ല. ഒരു സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. അത് സാക്ഷിയുടെ ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പിന്നെ സുഹൃത്തുക്കളോട് ഒരു കാര്യം, അവരുടെ വെബ്സൈറ്റിൽ കയറി അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അവർ തന്നിട്ടുള്ള മറുപടിയും യുക്തിവാദ പഠന കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള മറുപടിയും എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അതിനകത്തിൽ എഴുതുക. അത് മാത്രമല്ല, ഇത് യുക്തിവാദ പഠനത്തിനൊരു മാത്രമല്ല സാക്ഷി സംവാദം നടത്തിയിട്ടുള്ളത്, മറ്റു പല ആൾക്കാരോടും സംവാദം നടത്തുക എന്നുള്ള പ്രഹസനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും അതിനകത്തിലുണ്ട്. പിന്നെ
ഇപ്പം നാളെ വേണമെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം, രവിചന്ദ്രൻ സാറിൻ്റെ ഒരു ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട് ഇവരെ രവിചന്ദ്രൻ സാറ് ഇന്ന് പറഞ്ഞതിന് മറുപടി തരും. ഇത് സാക്ഷിയുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പം ഇതാണ്, ഇനിയൊരു സ്പേസ് ഉണ്ട് സാക്ഷിയുള്ള ആൾക്കാർക്ക് ബന്ധപ്പെടാൻ പറ്റുക. ഇനി അതല്ല, സാക്ഷിക്ക് വേണമെങ്കിൽ സംവാദം സംഘടിപ്പിക്കാം. കാര്യം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്, ഞങ്ങളാണ് പരിപാടി നടത്തുന്നത്, ഞങ്ങളാണ് എല്ലാ ചെലവും വഹിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുള്ളത്. അവസാനം കൊണ്ടുവന്നിട്ട് അവർ പറയുകയാണ് പകുതി ചെലവ് ഞങ്ങൾ തരാം, ഞങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഡിമാൻഡ്. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. അവസാനം ഏതാണ്ട് സാക്ഷിയാണ് സംവാദം നടത്തുന്നത് എന്നുള്ള രീതിയിലോട്ടാണ് അവരുടെ കത്തിടപാടുകളിനകത്ത് വന്നിട്ടുള്ളത്. അത് വെബ്സൈറ്റിൽ കയറി അവരുടെ ഈ ഇത് കത്തിടപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏവർക്കും ബോധ്യമാവുന്നതാണ്. ഇത് ഇവിടെ പരാമർശിക്കപ്പെട്ടതുകൊണ്ട് പറഞ്ഞതാണ്, വെറുതെ ഇവിടെ പറഞ്ഞ സാക്ഷിക്ക് ഒരു പബ്ലിസിറ്റി ഉണ്ടാകാൻ ഞാനും ആഗ്രഹിച്ചതല്ല. എല്ലാവർക്കും നന്ദി.